നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശ്രീ മഹാദേവ കല്ലേക്കുളങ്ങരമ്മേ ശരണം. എല്ലാ ഭക്തജനങ്ങൾക്കും സാഷ്ടാംഗ പ്രണാമം. പൊന്നുഗുരുവായൂരപ്പനും ശ്രീ മഹാദേവനും അമ്മയ്ക്കും ശാസ്താവിനും സർപ്പങ്ങൾക്കും ഗണപതി ഭഗവാനും നന്ദിമഹാകാളനും സാഷ്ടാംഗ പ്രണാമം. ഈ സ്ഥലത്തുള്ള സകല ദേവതകൾക്കും, ശ്രോതാക്കളായി വന്നിരിക്കുന്ന കാണുന്നവർക്കും കാണാൻ സാധിക്കാത്തവർക്കും ഒക്കെ സാഷ്ടാംഗ പ്രണാമം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ മഹാദേവന് ശിവപുരാണം ഒരു 3 മണിക്കൂർ നേരത്തെ ഒരു അൽപ്പാർച്ചന നടത്താൻ പറ്റി. ഇന്നലെ നമ്മളത് വളരെ 3 മണിക്കൂർ വളരെ ശ്രമകരമായിട്ട് അവിടെ ചുരുക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു. 14,000 ശ്ലോകത്തിലെ ആദ്യത്തെ സംഹിതയിൽ, ആദ്യത്തെ സംഹിത ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ശരിക്ക് ഇന്നലെ പറഞ്ഞ ക്രമത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ 11 ദിവസം പാരായണം ചെയ്യണം, ശിവപുരാണം 30 ദിവസം പ്രഭാഷണം ചെയ്താലും കഴിയില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, കഥകൾ അധികം പറയണതിനേക്കാളും, കഥകൾ രസമാണ് തീർച്ചയായിട്ടും, പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുക. ബാക്കി ശിവപുരാണം നിങ്ങൾ വാങ്ങി നിങ്ങൾ വായിച്ച്, ഗദ്യത്തിൽ നല്ല ഗ്രന്ഥങ്ങൾ ഇന്ന് മലയാളത്തിൽ കിട്ടാനുണ്ട്, പഴയ പോലെയല്ല. അപ്പോൾ അവനവന് കഥകൾ വായിക്കാനായിട്ട് അത് ഉപയോഗിക്കാം. അതല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് സംസാരിച്ചു പോവാം. ഞാൻ പറഞ്ഞു, നൈമിഷാരണ്യത്തിൽ ഇങ്ങനെ സത്രം നടത്തുക എന്നുള്ളത് പഴയ കാലത്ത് ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു എക്സസൈസ് ആയിരുന്നു. മനസ്സിനെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതുവഴി ധ്യാനത്തിൽ ഉറപ്പിക്കാനും. ഇപ്പം ഇന്നലെ പറഞ്ഞതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിവിഷൻ ചെയ്യേണ്ടതാണ്. ഒരു ക്ലാസ് പോലെയായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ശരിക്കും റീക്യാപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു, എത്ര മനസ്സിലേക്ക് ഓരോരുത്തർക്ക് കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ഋഷികൾ ചോദ്യം ചോദിക്കുന്നു, സൂതൻ ഉത്തരം പറയുന്നു, ഈ ക്രമത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭഗവാനെ സത്യവസ്തുവായിട്ട് ചിന്തിക്കാൻ പറയുന്നുണ്ട്. ആ സത്യവസ്തു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അത് ശൈവമായിട്ടുള്ള കാഴ്ചപ്പാടില്ല. ഭാഗവതം തുടങ്ങണം എങ്ങനെയാ? ജന്മാദ്യസ്യതോ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ബ്രഹ്മസൂത്രത്തിലെ 2-ാമത്തെ സൂത്രമാണ് അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് ഒന്ന്, 2-ാമത്തെ സൂത്രം ജന്മാദ്യസ്യതോ. അത് അവസാനിക്കണം എങ്ങനെയാ ശ്ലോകം? അത് തന്നെ ഭാഗവത അവസാനിക്കും, സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ അവസാനിക്കും. ആ സത്യത്തിനെ നാരായണനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ അതേ ജന്മാദ്യസ്യതോ വെച്ചിട്ട് ഏത് പുരാണം തുടങ്ങാം? സത്യം പരം ധീമഹി എന്നുള്ള ശ്ലോകം വെച്ചിട്ട് ഏത് പുരാണവും ആരംഭിക്കാം. അതാണ് അതിൻ്റെ മഹത്വം. നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കണമെന്നാണ്. എന്നിട്ട് നമുക്ക് അവസാനം ഭാഗവതം പറഞ്ഞു, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം, നാമസങ്കീർത്തനം കൊണ്ട് എല്ലാ പാപങ്ങളും നശിക്കും എന്ന് പറഞ്ഞു. സാധാരണ കലിയുഗത്തിൽ നാമസങ്കീർത്തനത്തിനുള്ള പ്രാധാന്യമാണ് നമ്മൾ എല്ലായിടത്തും ഊട്ടി ഉറപ്പിക്കുന്നത്. ശിവപുരാണം ഒരു പടി കൂടെ കടന്നിട്ട് വാസ്തവത്തിൽ ഭഗവാൻ കൃഷ്ണൻ മഹാഗുരു ആവുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് അദ്ദേഹത്തിന് ഒരു മനുഷ്യനായിട്ട് മാത്രം കണ്ടാൽ, ഈശ്വരീയമായിട്ട് കാണുന്നത് വേറെ വിഷയങ്ങൾ. ഞാൻ എപ്പോഴും പറയും കൃഷ്ണനെ മനുഷ്യനായിട്ട് കാണും, അപ്പോഴേ നമുക്ക് പ്രചോദനം കിട്ടുള്ളൂ. കാരണം അദ്ദേഹം അനുഭവിച്ച കഷ്ടതകളും അതിനെയൊക്കെ ഒരു പുഞ്ചിരിയോടെ നേരിട്ടതും ഇത്രയും വലിയൊരു ജീവിതം സാർത്ഥകമാക്കി ചെയ്തു, 126 വർഷം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതിൽ ഒരു ദിവസം പോലും വേസ്റ്റല്ല. അങ്ങനെ ജീവിച്ച അദ്ദേഹത്തിനെ നമുക്കൊരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനമാണെങ്കിൽ അദ്ദേഹം മനുഷ്യനാണെന്നുള്ള ചിന്തയിൽ വേണം. മനുഷ്യനായിട്ട് ഈശ്വരത്വത്തിലേക്ക് ഉയർന്നു. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു, ശിവൻ എന്നതൊരു പദവിയാണ്, അതിലേക്ക് ആദ്യം ഉയർന്ന മനുഷ്യനാണ് ശിവൻ. ആനന്ദമാർഗം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് ശൈവത്തിൽ. അവർ പറഞ്ഞത് ഭഗവാൻ മനുഷ്യനായിരുന്നു, ആദ്യമായിട്ട് ആ പദവിയിലേക്ക് ഉയർന്നത്. നമ്മൾ പറയും മാൻ സൂപ്പർമാൻ ആയതാന്ന് പറയും. പക്ഷേ നമ്മളൊക്കെ അനിമൽസാണ്, ആദ്യമായിട്ട് മാൻ ആയ ആൾ അദ്ദേഹമാണ്. മനുഷ്യനായ ആദ്യം, ഒരു പൂർണ്ണ മനുഷ്യനായ, ഒരു മനുഷ്യനുള്ള പൊട്ടൻഷ്യൽസിൻ്റെ പൂർണ്ണ മനുഷ്യനായിട്ടുള്ള ആൾ അദ്ദേഹമാണ്.
അവരുടെ മറ്റൊരു വിചിത്ര സിദ്ധാന്തമുണ്ട്, അദ്ദേഹം വേറൊരു ഗ്രഹത്തു നിന്നാണ് വന്നത്, ആനന്ദമാർഗീയം. വളരെ ശക്തമായിട്ട് അനുയായികളുള്ള ഒരു വിഭാഗമാണ് നോർത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ, കൃഷ്ണൻ അദ്ദേഹം പഠിപ്പിച്ച സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സിദ്ധാന്തങ്ങൾ കർമ്മസിദ്ധാന്തവും ത്രിഗുണങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള മനുഷ്യൻ്റെ സ്വഭാവത്തിനെ കുറിച്ചുള്ള പഠനങ്ങളും. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ പോലെ ഒരു സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് വേറെ ഉണ്ടായിട്ടില്ല ഭൂമിയിൽ എന്ന് പറഞ്ഞു. മനുഷ്യ മനസ്സിനെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. കർമ്മത്തിന് കൊടുത്ത പ്രാധാന്യം അല്ല, പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് ഉപാസിക്കുന്ന പദ്ധതികൾ കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സങ്കടം. അദ്ദേഹം പഠിപ്പിച്ചതൊന്നും പ്രാവർത്തികമാക്കാതെ അദ്ദേഹത്തിനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുക, ഇതിൽ പരം ഒരാളെ അപമാനിക്കാനില്ല ഒരു ഗുരുനാഥനെ. ഒരു ഗുരുനാഥൻ്റെ സന്തോഷം എപ്പോഴാണ്? താൻ പഠിപ്പിച്ചത് എന്തെങ്കിലും ഒന്ന് ആ ശിഷ്യർ കേട്ടവർ അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. ശിവപുരാണത്തിൽ കാണുന്ന ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കലിയുഗത്തിൽ കർമ്മത്തിന് വലിയ പ്രാധാന്യം പറയുന്നുണ്ട്. ഒരു വൈഷ്ണവ ഗ്രന്ഥത്തിൽ കാണാത്തതാണ് ഒരു ശൈവഗ്രന്ഥത്തിൽ കാണുന്നത്. ശരിക്കു പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിച്ചതിൻ്റെ ഒരു പ്രധാന ഭാഗം ഇതിൻ്റെ അകത്ത് കാണാം. അതെന്നെ പലപ്പോഴും വ്യക്തിപരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തി എത്രത്തോളം പ്രാധാന്യം പറയുന്നുണ്ടോ, നാമജപത്തിന് എത്രത്തോളം പ്രാധാന്യം പറയുന്നുണ്ടോ, അതേപോലെ പറയുന്നുണ്ട് കർമ്മത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. കർമ്മം ചെയ്തിട്ട് ആ കർമ്മശുദ്ധി വരുത്തിയിട്ട് അറ്റാച്ച്മെൻറ്റുകൾ കളയണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു മാർഗം. ഗീതയിൽ എന്താ ഭഗവാൻ പറയണത്? അതൊരു പുരാണത്തിൽ ഇത്രയും ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണുന്നത് ശിവപുരാണത്തിലാണ്. അപ്പോൾ ഈ ഇന്നലെ നമ്മൾ പറഞ്ഞു, സാധ്യം കിട്ടേണ്ടത് ശിവനാണ്, അതിനുള്ള മാർഗം സാധനം എന്ന് പറയുന്ന മാർഗം ശ്രവണം, കേൾക്കുക, കീർത്തനം, മനനം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയണം ഇതും പറ്റാത്ത ആൾക്കാർക്ക്, ഇതൊന്നും പറ്റാത്ത ആൾക്കാർ ഒരു ശിവലിംഗം വെച്ച് പൂജ കഴിച്ചാൽ മതി. ഒരു ശിവലിംഗം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ശിവലിംഗം നിർമ്മിച്ചിട്ട് അല്ലെങ്കിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ട് അത് പൂജ കഴിക്കുക, ഇതാണ് നാലാമത്. ഇതൊന്നും പറ്റില്ലെങ്കിലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അപ്പോഴും ഇമ്പോർട്ടൻസ് ഏതിനാണ് കൊടുത്തിരിക്കണം നോക്കൂ, ആ മാർഗത്തിനാണ് കൊടുത്തിരിക്കണം. കേൾക്കുക, പറയുക, ചിന്തിക്കുക, മനനം ചെയ്യുക, അങ്ങനെ ഭഗവാനെ നൽകുക. അപ്പോൾ ഇത്രയും പറഞ്ഞതിന് ശേഷം സൂതൻ ഒരു ഡിസ്ക്ലൈമർ അല്ല, ഒരു ആശ്വാസവാക്കും കൂടെ പറയുന്നത്, ഇങ്ങനെ ശിവലിംഗം അല്ലെങ്കിൽ ശിവൻ്റെ വിഗ്രഹവും വയ്ക്കാം, ശിവലിംഗം തന്നെ വെക്കണം എന്നില്ല, പക്ഷെ ശിവലിംഗം വെക്കുന്നത് ഏറ്റവും ഉത്തമം. അത് ആര് ശിവലിംഗം പൂജിക്കണം, ആര് ശിവൻ്റെ വിഗ്രഹം പൂജിക്കണം എന്നൊക്കെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ നന്ദീശ്വരം പറഞ്ഞു കൊടുത്തതിനെ സൂതൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ പറയണം ശിവലിംഗോ ശിവവിഗ്രഹമോ വെച്ചിട്ട് പൂജ നടത്തുന്നവൻ ശ്രവണം മുതലായിട്ടുള്ള സാധനങ്ങൾ അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും ശിവൻ്റെ സന്തോഷം കൊണ്ട് സിദ്ധി കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു നിയമം ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ പൂജ അശ്രദ്ധയായിട്ട് ചെയ്യാൻ പറ്റില്ല, ഈ പൂജ അശ്രദ്ധയായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ശ്രവണത്തിനും കീർത്തനത്തിനും ധ്യാനം അഥവാ മനനത്തിനും ഉള്ള മനസ്സുണ്ടായി വരും താനെ. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ചെയ്തില്ലെങ്കിലും അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനിത് ചെയ്താൽ മതി, എനിക്കത് വേണ്ട. അതല്ല, ചിലർ പറയും ഞാൻ അമ്പലത്തിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കി തൊഴുള്ളൂ. നമുക്കത്രയും ഈ അമ്പലത്തിൻ്റെ പുറത്ത് നോക്കി തൊഴുത് പോകുന്ന ആൾക്കാരുടെ അടുത്ത് ഞാനെപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, നമ്മൾ നല്ല പരിചയമുള്ള ഒരാൾ, നമുക്ക് നല്ല സ്നേഹം, നമ്മൾ വീട്ടിൻ്റെ അകത്ത് ആ ഒരു കോലായിലോ അല്ലെങ്കിൽ ഉള്ളിൽ ഇരിക്കുന്നു, ഗേറ്റിൻ്റെ ഇടം വന്നിട്ട് ശരത്തെ ഒരു കാണിച്ച് ആ ഞാനും ആ നമസ്കാരം സുഖല്ലേ ആ സുഖം ഓ. നേരെ മറിച്ച് ഒരാൾ അകത്ത് കയറി വന്ന് ആ ശരത്തെ കണ്ടിട്ട് എത്രയും അവിടെ ഞാൻ പറയാം ഇരിക്കും ചായ കൊടുക്കും നമ്മൾ സംസാരിക്കും. അപ്പോൾ അയാൾ അയാളുടെ ഒരു പ്രശ്നം പറയും, അതെയോ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ, നോക്കട്ടെ നമുക്ക് എന്താ ചെയ്തു തരാൻ പറ്റുക, അങ്ങനെ നമ്മൾ സംസാരിക്കും. അതുപോലെയാണ് ഈ കൊടിമരത്തിൻ്റെ പുറത്ത് നിന്നിട്ട് നോക്കിയിട്ട് സല്യൂട്ട് അടിച്ച് പോണതും അകത്ത് പോയിട്ടൊന്നും കാണുന്നതും പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ്. അവർ പറയും ഞാനും മൂപ്പരും നമ്മളെ ബന്ധം അങ്ങനെയാണ്. ഇത്രയും ശരണാഗതി ഉണ്ടെങ്കിൽ മനുഷ്യൻ ഇത്രയും അനുഭവിക്കില്ല. അപ്പോൾ സന്ദർഭവശ പറഞ്ഞു തന്നേയുള്ളൂ. ഇതിൽ പറയണത് എന്താ വെച്ചാൽ, ശിവലിംഗ പൂജ കൊണ്ട് ഇതൊന്നും ചെയ്തില്ലെങ്കിലും കിട്ടും. പണ്ടുണ്ടായിരുന്ന മഹാത്മാക്കളൊക്കെ അനവധി മഹാത്മാക്കൾ ലിംഗം വെച്ചിട്ടും വിഗ്രഹം വെച്ചും പൂജിച്ചിട്ടും മാത്രം തന്നെ സംസാരബന്ധനത്തിൽ നിന്ന് മുക്തരായിട്ടുണ്ട്. മാർക്കണ്ഡേയൻ്റെ കഥയൊക്കെ അതല്ലേ, മാർക്കണ്ഡേയൻ ശിവലിംഗ പൂജ കൊണ്ടല്ലേ സാധിച്ചത്. അർജുനൻ എങ്ങനെയാണ് പാശുപതാസ്ത്രം കിട്ടിയത്? ആ പാശുപതാസ്ത്രം കിട്ടുന്ന ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിസ്തരിച്ച് അതുമാത്രം ഒരു പ്രഭാഷണം പറയേണ്ടത്, കിരാതം ഒരു പ്രഭാഷണമായിട്ട് പറയേണ്ടത്. ഇത്രയ്ക്ക് അർത്ഥഗർഭമായിട്ടുള്ളൊരു കഥ
നമ്മുടെ സംസ്കാരത്തിൽ ചിലപ്പോൾ കാണാൻ തന്നെ കിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, ജീവൻ്റെ രഹസ്യമാണ് അർജുനന് കൊടുത്തത് ഭഗവാൻ. ജീവനെ നിയന്ത്രിക്കുന്നത് അതിന് മുദ്രകളുണ്ട്. അത് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, ലോഹം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അമ്പല്ല പാശുപതം. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഋഷിമാർക്ക് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കൊരു സംശയം. അവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, വിഗ്രഹത്തിൽ മാത്രമാണ് എല്ലായിടത്തും ദേവന്മാരുടെ പൂജ നടക്കുന്നത്, ലിംഗത്തിലല്ല. ദേവന്മാർക്കൊക്കെ വിഗ്രഹത്തിൽ മാത്രമാണ് പൂജ, ലിംഗത്തിലല്ല. പക്ഷെ ഭഗവാൻ ശിവൻ്റെ പൂജ എല്ലായിടത്തും എന്തുകൊണ്ടാണ് വിഗ്രഹത്തിലും നടത്തുന്നുണ്ട് ലിംഗത്തിലും നടത്തുന്നുണ്ട്? ലിംഗപൂജ മാത്രമേ പാടുള്ളൂ എന്നുള്ള ശാപത്തിൻ്റെ കഥയൊന്നും ഇവിടെ വരുന്നേ ഇല്ല. രണ്ടിലും ആവാം എന്നുള്ള ഏക ആള് ഭഗവാനാണ്. എന്നാൽ മഹാവിഷ്ണുവിനെ ലിംഗത്തിൽ പൂജിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഉടുപ്പിയിൽ അനന്തേശ്വര ക്ഷേത്രമുണ്ട്, ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറത്ത്. അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് മധ്വൻ ജനിച്ചത്, അവിടെ ശിവലിംഗത്തിലാണ്. അതേപോലെ നമ്മൾ ഈ കാരമട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കറിവേപ്പിലേക്കൊക്കെ ഭയങ്കര ഫേമസാണ്, മേട്ടുപ്പാളയം പോണ വഴിക്ക്. അവിടെ ഒരു പെരുമാളിൻ്റെ അമ്പലമുണ്ട്, ശിവലിംഗമാണ്, മഹാവിഷ്ണു. അങ്ങനെ ശിവലിംഗത്തിൽ പൂജിക്കപ്പെടുന്നത് കാരണം ശിവലിംഗത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഏത് ചൈതന്യത്തിനെയും, അതൊരു പ്രേതത്തിനെ പോലും നമുക്കതിൽ ആവാഹിച്ചു വയ്ക്കാൻ പറ്റും. അത്ര പവർഫുള്ളാണ് ആകൃതി. എന്തുകൊണ്ടാണ് അണുനിലയങ്ങൾക്ക്, ആറ്റോമിക് റിയാക്ടറുകളുടെ ആകൃതി ശിവലിംഗാകൃതി കൊടുത്തിട്ടുള്ളത്? അത്ര അധികം ഊർജത്തിനെ സംഭരിച്ച് നിർത്താൻ അപകടകരമല്ലാത്ത വണ്ണം, പൊട്ടിത്തെറിക്കാത്ത വണ്ണം സംഭരിച്ച് നിർത്താനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ശിവലിംഗാകൃതി കൊടുത്തിരിക്കുന്ന ഈ റിയാക്ടറുകൾക്ക്, ആണവനിലയങ്ങൾക്ക്. ആ ആകൃതിയുടെ പ്രത്യേകത അതാണ്. അത് കണ്ടുപിടിച്ച ബുദ്ധി പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധി തന്നെയായിരിക്കും. അപ്പം നമുക്ക് ലിംഗാകൃതിയിലും പൂജിക്കുന്നു, വിഗ്രഹത്തിലും പൂജിക്കുന്നു, ഇതെന്തുകൊണ്ടാണ് നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചിന്തിക്കുന്നവൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഋഷിമാർ പണ്ട് സൂതനോട് ചോദിച്ച് അതിനുള്ള ഉത്തരമായിട്ട് സൂതം പറയാണ്, ആദ്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം, നല്ലൊരു ചോദ്യം ചോദിച്ച് അപ്രീഷിയേറ്റ് ചെയ്യണം, ആ ചാടിക്കേറിയിട്ട് ഉത്തരം പറയല്ല, അതാണൊരു മര്യാദ. അപ്പോൾ പറയണം, നിങ്ങൾ മുനീശ്വരന്മാരെ, നിങ്ങളുടെ ഈ ചോദ്യം വളരെ പവിത്രമാണെന്നാവും. കാരണം നല്ല ലക്ഷ്യത്തോടു കൂടിയിട്ട്, സദുദ്ദേശത്തോടു കൂടി ചോദിച്ച ചോദ്യമാണ്. കുത്തിതിരിപ്പുണ്ടാക്കാനല്ല. നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് പലതും ചോദിക്കുന്നത് എന്തിനെപ്പോ ഈ ശിവലിംഗത്തിൽ ലിംഗാകൃതിയിൽ പൂജിക്കുന്ന, അത് ആഭാസമല്ലേ എന്ന് ചോദിക്കുന്ന മഹാബുദ്ധിമാന്മാരുടെ കാലഘട്ടമാണ്. ലിംഗം എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാം അവസാനം പോയി ലയിക്കുന്നത് എവിടെയോ അതത് മാത്രമേ അർത്ഥമുള്ളൂ. എല്ലാം എവിടുന്ന് തുടങ്ങി പുറമേക്ക് വിരിഞ്ഞു വരണോ അതോ എന്നു അർത്ഥം. കാണാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്ത, ഗുണമില്ലാത്ത, നിറമില്ലാത്ത, മണമില്ലാത്ത, അളവറിയാത്ത ഒരു വസ്തുവിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത് കൊണ്ട് മനുഷ്യർ കാണാൻ പറ്റാത്തൊരു സാധനത്തിനെ സങ്കല്പിക്കാനുള്ള കഴിവില്ല. എന്തെങ്കിലും ഒരു പ്രതീകം വേണം, അല്ലാതെ ഉണ്ടെന്ന് പറയണതൊക്കെ ഭോഷ്കാണ്. കമ്പാരിസൺ ഇല്ലാണ്ട്, ഒന്ന് വേറൊന്നുമായിട്ട് താരതമ്യം ചെയ്യാണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. ഇപ്പം ഞാൻ ചെറിയ കുട്ടികളുടെ ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് പോയി എന്ന് പറയും, ആ ശരത്തിൽ എന്താ ഉയരം, എന്നെക്കാട്ടിലും ഉയരമുള്ള നാല് ചേട്ടന്മാരുടെ അടുത്ത് പോയിട്ട് ഞാൻ കഴിഞ്ഞാൽ പറയും അവൻ കൊള്ളനാന്നും പറയും. അപ്പം ഞാൻ, എൻ്റെ ഉയരം എന്താ യഥാർത്ഥത്തിൽ? നമ്മൾ താരതമ്യം ചെയ്തിട്ടാണ് എല്ലാം പറയണം. പണ്ടത്തെ ജീവിതം, നമ്മുടെ ഇന്നത്തെ ജീവിതം, നാളെ വരാനുള്ള ജീവിതം, ഇതും താരതമ്യം. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരെക്കുറിച്ചും താരതമ്യം, അവനവനെക്കുറിച്ചും നമ്മൾ മറ്റുള്ളവരോട് താരതമ്യം. താരതമ്യങ്ങളിൽ മാത്രമാണ് മനുഷ്യൻ്റെ ജീവിതം നിൽക്കുന്നത്, അതിൻ്റെ വരുംവരായകളാണ് അനുഭവിക്കുന്നത്. അപ്പം ഈ ചോദ്യം പവിത്രമാണെന്ന് പറഞ്ഞിട്ടും അത്യന്തം അത്ഭുതമായിരിക്കുന്നു. കാരണം ഈ ചോദ്യം സാധാരണ ആരും ചോദിക്കുന്നില്ല, ഇത് റെയർ ചോദ്യമാണെന്നുള്ളൊരർത്ഥം. എന്നിട്ട് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സ് നിറയ്ക്കുന്ന ഒരു ഉത്തരം തരാൻ മഹാദേവൻ തന്നെ വരണം. വേറെ ആർക്കും ഇതിന് തൃപ്തികരമായിട്ടൊരു ഉത്തരം തരാൻ പറ്റില്ല. മറ്റൊരുത്തനും ഒരിക്കലും ഒരിടത്തും ഇത് പ്രതിപാദിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയുക, എന്നാലും നിങ്ങൾ എന്നോട് ഇത് ചോദിച്ചതുകൊണ്ട് പണ്ട് ഭഗവാൻ ഇത് വേറെ ചിലർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഞാൻ ഗുരുമുഖത്തുനിന്ന് കേട്ടറിഞ്ഞത് എനിക്കറിയുന്നത് പോലെ ഞാൻ പറഞ്ഞു തരാം, അതിൽ തെറ്റും കുറ്റം ഉണ്ടാവും, സാധനം ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ശിവലിംഗത്തെക്കുറിച്ച് പറയുന്നത്. ഒരേ ഒരു ശിവൻ മാത്രമാണ് ബ്രഹ്മരൂപത്തിലുള്ളത്. അവിടെ ശിവശബ്ദം കൊണ്ട് മംഗളകാരിനെ അർത്ഥമുള്ളൂ, നമ്മളീ കാണുന്ന രൂപത്തിലുള്ള ശങ്കരൻ എന്നുള്ള രൂപം അല്ല.
അത് അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. മഹേശ്വരൻ വേറെയാണ്, ശങ്കരൻ വേറെയാണ്, രുദ്രൻ വേറെയാണ്. ഇതൊക്കെ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് ആ ഒരു രൂപത്തിൽ അങ്ങോട്ട് വെച്ചതായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെ ഓരോ ധർമ്മം പ്രപഞ്ചത്തിലെ ഓരോ ഫങ്ഷൻ അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും ഉയർന്ന അവസ്ഥയെ ഞാൻ പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, സദാശിവൻ എന്ന ബ്രഹ്മത്തെ വിളിക്കും, അല്ലെങ്കിൽ വൈഷ്ണവത്തിൽ നാരായണൻ എന്ന് വിളിക്കും, അതല്ലെങ്കിൽ പരാശക്തി എന്ന് ശക്തിയുടെ ഉപാസനയിൽ വിളിക്കും, ഗണപതിയുടെ ഉപാസനയിലാണെങ്കിൽ മഹാഗണപതി എന്ന് പറയും. ഇതൊക്കെ ബ്രഹ്മം തന്നെയാണ്. നമ്മൾ അയ്യപ്പസ്വാമിയെ താരകബ്രഹ്മം എന്ന് വിളിക്കുന്നില്ലേ, താരകബ്രഹ്മം എന്ന് വിളിക്കാറില്ല, സ്വാമിയെ വിളിക്കാറില്ല നമ്മൾ. അത് ഒരു രൂപമെടുത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള രൂപം നമ്മൾ കൽപ്പിക്കണം. അപ്പോൾ ഇവിടെ ശിവൻ എന്ന് പറഞ്ഞാൽ ശ എന്നുള്ള ശബ്ദം മംഗളകാര്യം, ശകാരം. നമ്മളതിനെ ചീത്ത വിളിക്കാന്നുള്ള അർത്ഥത്തില്ല, ശരിക്കും നല്ലത് പറയാന്നാണ് ശകാരം എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം. ശകാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു എന്നാണ് നമ്മൾ കണക്കാക്കിയത്. ഇന്ന് നമ്മുടെ ഭാഷ അങ്ങനെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ശകാരം എന്നുള്ളത് നമ്മൾ മനുഷ്യൻ അങ്ങനെയാണ്, എന്ത് പറയണം അതിന് നേരെ തിരിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ കളി നമ്മൾ എന്തെങ്കിലും വെച്ചാൽ പറയും ഗംഭീരമായിട്ടുണ്ടെന്ന് പറയും. ഗംഭീരം എന്ന് പറഞ്ഞാൽ പേടി ഉണ്ടാക്കണമെന്ന് അർത്ഥം. പേടിയെ വലിച്ചു കൊണ്ടുവരുന്നത് ഭഗവാന്റെ അലങ്കാരം കണ്ടു. ഇന്ന് അലങ്കാരം എന്താ ഗംഭീരമായിട്ടുണ്ട്, ഭഗവാനെ കണ്ടാൽ പേടിച്ചു പോകണം എന്നാണ് നമ്മൾ ഭാഷകൾ പറയുന്നത്. അയാളെ ഞാൻ ശകാരിച്ചു, ഭയങ്കര ദേഷ്യത്തിലാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ എല്ലാം റിവേഴ്സിലാണ് നമ്മൾക്ക് ഇന്ന്. അപ്പം ഇവിടെ പറയണം, ആ ബ്രഹ്മരൂപമായിട്ടുള്ള ഭഗവാൻ നിഷ്കളൻ ആണ്. നിഷ്കളം എന്ന് പറഞ്ഞാൽ കല ഇല്ലാതെ, രൂപമില്ലാതെ, നിരാകാരനായിട്ടുള്ള ഭഗവാൻ. അതേ ആൾ തന്നെ രൂപമുള്ള ഭാവമുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന കബർദത്തോട് ജടാപകടത്തോട് കൂടിയിട്ട് സർപ്പങ്ങളെ ധരിച്ച് പുരിത്തോലെടുത്ത് ആനത്തോല് പുതച്ച് ചെറിയ ആളല്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മളൊരു ഭഗവാന്റെ ഉയരം അളക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലെങ്കിലും ആചാര്യന്മാർ ഭഗവാന്റെ പ്രത്യക്ഷപ്പെടുന്ന രൂപത്തെ പറയുന്ന സമയത്ത് ഒത്ത ഒരു കുതിരയുടെ ചെവിയുടെ അവിടെ അദ്ദേഹത്തിൻ്റെ മുഖം വരും. അതിലും ഉയരത്തിലുള്ളത്, ഉയരം കൂടിയ ജടയോട് കൂടിയിട്ട് തീ പോലുള്ള ജടയും മഞ്ഞു പോലുള്ള ശരീരവും ആയിട്ടുള്ള ഭഗവാൻ ആനത്തോല് പുതച്ച് പുലിത്തോലെടുത്ത് കയ്യിൽ മഴവില്ലിൻ്റെ നിറവുള്ള പിനാകം എന്ന് പറയുന്ന അതിദിവ്യമായിട്ടുള്ള ആയുധം, അത് ആവശ്യാനുസരണം തൃശ്ശൂലായിട്ട് മാറും, വില്ലായിട്ടും മാറും, അതുതന്നെ പാശ്വരാസ്ത്രമായിട്ട് മാറും. മഴവില്ലിൻ്റെ ആകൃതി, അത് ശരിക്കൊരു സർപ്പമാണ്. ഭഗവാന്റെ കയ്യിലുള്ളത് ഒരു സർപ്പമാണ്, ഏഴ് നിറണേ. മഴവില്ലിൻ്റെ ആകൃതിയിലുള്ള സർപ്പത്തിനും ധ്യാനിച്ചു, എന്ത് ഭംഗിയായിരിക്കും കാണാൻ. 9 സർപ്പങ്ങൾ ശരീരത്തിൽ ചുറ്റിക്കിടക്കണം, കഴുത്തിൽ സ്വർണ്ണ നിറമുള്ള വാസുകി, ജടയിൽ ശംഖപാലൻ എന്ന പേരോടുകൂടിയിട്ടുള്ള കാളസർപ്പം, കറുത്താണ്, മറ്റ് 7 കാലുകളിലും ഇടുപ്പിലും ഒക്കെ ആയിട്ട്, ചില ഘട്ടങ്ങളിൽ കയ്യിലൊരു ബ്രഹ്മകപാലം ഉണ്ടാവും തലയൊട്ടി. ബ്രഹ്മാവിൻ്റെ 5 ശിരസ് പറിച്ചെടുക്കും, അതിലാണ് ഭിക്ഷയാചരിക്കുന്നത്. താടിവീശകളോടുകൂടിയിട്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ ക്ലീൻ ഷേവായിട്ടാണ് കലണ്ടറിൽ വരിക. മുടികളുള്ള ആളും അങ്ങനെയുള്ള ഭഗവാൻ അത് ആ രൂപത്തെ നമ്മൾ സാകാര രൂപം, സകളം എന്ന് പറയും, കലയോടുകൂടിയിട്ട്. അങ്ങനെ ശിവന് സകളനുമാണ്, നിഷ്കളനുമാണ്. മനസ്സിന് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്, നമുക്ക് ഏതെങ്കിലും ഒന്നി പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാ, രൂപമില്ലാത്തവന് രൂപം ഉണ്ടാകുമെന്ന് ചോദിക്കും, അതെങ്ങനെ രൂപമുള്ളവൻ ഇല്ലാണ്ടായാൽ പിന്നെ അതിലില്ലല്ലോ എന്നും പറയും. പക്ഷേ ഇത് രണ്ടുമാണ് പ്രപഞ്ചം, ഒരേ സമയം ചെയ്യുന്നവനാണ്, ഒന്നും ചെയ്യാത്തവനാണ്, എല്ലാം കഴിക്കുന്നവനാണ് എന്നോ ഒന്നും വേണ്ടാത്തവനാണ്. അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, ഞാൻ സകല വസ്തുക്കളുടെ അന്തര്യാമിയാണ് എന്നാൽ ഞാൻ അതും അല്ല വരുന്നു. ഇത് മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ മനസ്സിന് കഴിയില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് ഭഗവാനെ അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മനസ്സിനെ ലയിപ്പിക്കണം, മനസ്സിനെ ലയിപ്പിക്കണം എന്ന് പറയുന്നത്. ആ മനസ്സിനെ ലയിപ്പിക്കാനുള്ള ഉപകരണങ്ങളാണ് ഇങ്ങനത്തെ ഗ്രന്ഥപാരായണം, സ്തോത്രം ജപിക്കുക, മന്ത്രം ജപിക്കുക, അതൊക്കെ. നമ്മൾ പക്ഷേ ആ ഉപകരണങ്ങളിൽ കുടുങ്ങിക്കിടക്ക് അതിൻ്റെ ലക്ഷ്യത്തെ മറക്കണ ആൾക്കാരാണ്. എന്നിട്ട് ഞാൻ വായിക്കണതാണ് ശരി, നീ വായിക്കണത് തെറ്റും, അതെങ്ങനെ പറയാൻ പറ്റുക. ഓരോ വീട്ടിലും ഓരോ കറിക്കത്തിയുണ്ട്, ഓരോന്നിനും ഓരോ മുറിച്ചാണ്. പക്ഷേ എല്ലാ വീട്ടിലും കറി ഉണ്ടാക്കുന്നുണ്ട്, എവിടെയും കറി ഉണ്ടാക്കാണ്ടിരിക്കുന്നില്ല. അതുകൊണ്ട് മാർഗങ്ങൾ അനവധി ഉണ്ടാവും, ഏത് മാർഗത്തിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കിട്ടേണ്ട കിട്ടും. അപ്പം ഇവിടെ ശിവൻ നിഷ്കളനാണ്, നിരാകാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്
ഈ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ശിവന്റെ സാകാര വിഗ്രഹം അദ്ദേഹത്തിൻ്റെ സാകാര സ്വരൂപത്തിൻ്റെ പ്രതീകമാണ്. അപ്പം അദ്ദേഹത്തിന് രൂപത്തോട് കൂടിയിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ശിവയിലേക്ക് ഇറങ്ങുമ്പോൾ ഭഗവാന് രൂപമില്ലേ, തടമ്പ് ശിവനും കൊല്ലല്ലോ കൊണ്ടുപോകുന്നത്. ചതുർബാഹുവായിട്ട് പിനാകപാണിയായിട്ടുള്ള ഭഗവാനാണ് ഈ കൊണ്ടുവന്ന് പുറത്തേക്ക്. വിബ്രദ്ധോർവികുടാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേഷ സർവാലങ്കാരദീപ്തോ സരസിജ നിലയോ വക്രചർമാത്തവാസ ധയോ മുക്ത പരാഗാമൃത രസകരിതാദ്രിപ്രഭ പഞ്ചവക്ര സ്ത്രക്ഷ കോടീര കോടി ഗണിതതു തിരുരോ ശിഷ്കലാതുന്ദപൗലി. പ്രധാന ധ്യാനമാണ് പഞ്ചാക്ഷരത്തിൻ്റെ ധ്യാനമാണ്. ഈ ധ്യാനമാണ് ചെല്ലേണ്ടതും പഠിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും പഞ്ചാക്ഷരം ചെല്ലുമ്പോൾ. വിബ്രദ്ധോർവികുടാരം എന്ന് പറഞ്ഞ് തുടങ്ങണ പ്രസിദ്ധമായിട്ടുള്ള ധ്യാനം. ഇതിൽ ശക്തിയില്ല, ശുദ്ധ ശിവനാണ്. ശക്തി പഞ്ചാക്ഷരം വേറെയാണ്. അമ്മേ ഇടത്തെ തുടയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അമ്മ തിരിഞ്ഞെളിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണ ഒരു ഭാവമുണ്ട്. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ പോയാൽ കാണാം വിഗ്രഹം. രാത്രി പള്ളിയറ പൂജയ്ക്ക് മുമ്പ് എൻ്റെ അച്ഛൻ്റെ കുടുംബ ക്ഷേത്രം, കേരളത്തിലെ ഏറ്റവും പഴയ ക്ഷേത്ര ശിവക്ഷേത്രങ്ങളിലൊന്നും, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവന്മാരുള്ള ക്ഷേത്രമാണ്. 63 ഉപദേവന്മാരാണ്. അവിടെ വെച്ചിട്ടാണ് സുന്ദരമൂർത്തി നായനാർ കൈലാസാരോഹണം ഉണ്ടായത്. അപ്പോൾ ഈ പൂജയ്ക്ക് ഇത് രണ്ടുമാവാം. സകളനും നിഷ്കളനും ആയിട്ടുള്ള രൂപം ഭഗവാന് പറഞ്ഞിട്ടുണ്ട്. അവയവങ്ങളുള്ളത് സാകാരം, അവയവങ്ങളില്ലാത്തത് നിരാകാരം. അപ്പോൾ അവയവങ്ങൾ കണ്ടാൽ അതിനൊരു രൂപമുണ്ട് എന്ന് വന്നാൽ അതിനെ നമുക്ക് വിഗ്രഹത്തിൽ പൂജിക്കാം. നമ്മൾ അങ്ങനെയാണ് പൂജിക്കണമെങ്കിൽ പല കാമ്യകർമ്മങ്ങൾക്ക്, നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പല പൂജകൾക്കും ഭഗവാനെ രൂപത്തിൽ തന്നെ ആരാധിക്കണം എന്നാണ്. ഇനി എന്തൊന്നും അല്ലാതെയും പദ്ധതികളുണ്ട്. അഗ്നിയെങ്കിൽ ആരാധിക്കാം, വിളക്കിൽ ആരാധിക്കാം. നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ ചെയ്യണ മാതിരി പത്മണ്ടിട്ട് വിളക്കിൽ ഭഗവാനെ നമുക്ക് ആരാധിക്കാം ഭദ്ര ദൈവത്തിൽ. അതൊക്കെ മറ്റു മാർഗങ്ങളാണ്. ഒരു സിഗരറ്റ് ലൈറ്ററിൽ പോലും ആരാധിക്കാം, വിളിച്ചാൽ വരും, വിശ്വാസം ഉണ്ടാവുന്നു. ഈ പറയുന്ന ബ്രഹ്മാണ്ഡ അറേഞ്ച്മെൻറ്റുകളുടെ ഒന്നും ആവശ്യമുള്ള ഉപാസകന്, ശക്തിയായിട്ടുള്ള ഉപാസനയുള്ള ഒരുത്തിന് ഇങ്ങനെ ഞെക്കി പിടിക്കുന്ന നേരത്തല്ലേ ആ സിഗരറ്റ് ലൈറ്റർ കത്തി നിൽക്കുള്ളൂ, വിട്ടാൽ പോകും. പക്ഷെ ആ നേരം കൊണ്ട് എല്ലാ ക്രിയകളും ചെയ്ത് അവസാനിപ്പിച്ച് ഫലം കിട്ടും. അതാണ് ഉപാസനയുടെ ശക്തി. അതുകൊണ്ട് മനസ്സിലാക്കുക, അകത്തുനിന്നാണ് ഇത് വരേണ്ടത്. പുറത്തുണ്ടാക്കണ ബഹളങ്ങളിലൊന്നുമല്ല. അവിടെ മനസ്സില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അതുകൊണ്ടാണ് ആ മനസ്സിനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ രൂപങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ശിവനിന്ന് ഭിന്നമായിട്ട് വേറെ ഏതെങ്കിലും ദേവനുണ്ടെങ്കിൽ അത് ബ്രഹ്മമല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ അവിടെ പറയുന്നുണ്ട്. കാരണം ബ്രഹ്മത്തിൻ്റെ മറ്റൊരു പേരാണ് ശിവൻ, ബ്രഹ്മത്തിൻ്റെ മറ്റൊരു പേരാണ് നാരായണൻ, ബ്രഹ്മത്തിൻ്റെ മറ്റൊരു പേരാണ് പരാശക്തി. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എല്ലാ കൺഫ്യൂഷനുകളും തമ്മിത്തല്ലുകളും ആധ്യാത്മികമായിട്ടുള്ള അടിപിടികളൊക്കെ മാറ്റാനുള്ള ആദ്യത്തെ പടി. അതുകൊണ്ട് ഒരിക്കലും മറ്റ് ദേവൻ എന്നുള്ള സങ്കല്പം വരുമ്പോൾ ആൾക്കാർ ഭേദബുദ്ധിയോടുകൂടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ലിംഗാകൃതിയുള്ള വിഗ്രഹം വിധിച്ചിട്ടില്ല. കാരണം അവിടെ ആ ദേവനെ ശിവൻ എന്ന് വേറിട്ടതായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഇന്ദ്രനെ പൂജിക്കുകയാണ്. ഇന്ദ്രൻ ശിവനാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശിവലിംഗത്തിൽ പൂജിച്ചോളൂ, ഇന്ദ്രനെ അതിൽ ആവാഹിക്കാം. പക്ഷെ ഇന്ദ്രൻ ശിവനല്ല, ഇന്ദ്രൻ വേറെയാണ്, അത് വേറെ ദേവനാണെന്നുള്ള ഭേദഭാവത്തോടെയാണെങ്കിൽ അവിടെ ലിംഗപൂജ പാടില്ല. ബ്രഹ്മമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ശിവലിംഗത്തിൽ ആരെ വേണമെങ്കിലും പൂജിക്കാം. പക്ഷെ ബ്രഹ്മം അല്ലാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭേദഭാവം നിങ്ങളുടെ അകത്തേക്ക്, നിങ്ങൾക്ക് അതിന് അധികാരമില്ല എന്ന്. അപ്പം നമ്മുടെ മനസ്സിലുള്ള ചിന്തയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ട, നമ്മൾ തിരഞ്ഞെടുക്കേണ്ട പൂജാവിഗ്രഹം എന്നവിടെ വന്നു. നിങ്ങൾക്ക് നിരാകാരമായിട്ടുള്ള ഈശ്വരനായിട്ട് നിങ്ങൾക്ക് ഏത് മൂർത്തിയും, കണ്ണനെ കാണാനും പറ്റുന്നുണ്ടെങ്കിൽ ആ കണ്ണനെ നിങ്ങൾക്ക് ശിവലിംഗത്തിൽ പൂജിക്കാം, ഒരു തെറ്റുമില്ല. അമ്മ മാത്രം ശിവലിംഗത്തിലിരിക്കുന്ന ശിവലിംഗങ്ങളുണ്ട്, ദേവി മാത്രം, മഹാദേവനില്ല. ഇപ്പം ചില സ്ഥലങ്ങളുണ്ട് വൈഷ്ണോദേവിയൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ലിംഗാകൃതിയാണ്. നമ്മൾ പ്രസിദ്ധമായിട്ടുള്ള മൂകാംബിക ക്ഷേത്രം, അവിടെ നിങ്ങൾ കാണുന്ന ആ ചതുർബാഹു വിഗ്രഹമാണ് അമ്മയുടെ വിഗ്രഹം എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അല്ല, അവിടെ താഴെ ഒരാളുണ്ട് ജ്യോതിർലിംഗം, അതിനൊരു സ്വർണ്ണരേഖയുണ്ട്. ആ സ്വർണ്ണരേഖ കൃത്യം പകുതിക്കല്ല ഭാഗിച്ചിട്ടുള്ളത് ആ ശിവലിംഗത്തിന്. ഇടതുവശത്തിന് കൂടുതലാണ് അവരിപ്പോൾ, വലതുവശം കുറവാണ്. അപ്പോൾ എന്താ, പുരുഷഭാഗം കുറഞ്ഞു, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഭാഗം കുറയും,
അപ്പുറത്ത് പരാശക്തിയുടെ ഭാഗം മഹാലക്ഷ്മി മഹാസരസി മഹാകാളിയുടെ ഭാഗം വർദ്ധിക്കുകയും ചെയ്തുകൊണ്ട് ആ ബ്രഹ്മം അവിടെ സ്ത്രീശൈതന്യത്തോട് ശ്രീശക്തിയായിട്ടിരിക്കണമെന്നാണ്. അതിന് കാണാവുന്ന ഒരു രൂപമാണ് അവിടെ വിഷ്ണുദുർഗ എന്ന് വിളിക്കുന്നത്. നമ്മൾ ശംഖചക്ര അഭയവരതത്തോട് കൂടിയിട്ടുള്ള ദേവിയെ നമ്മൾ വിഷ്ണുദുർഗ എന്നാണ് പറയുക. ചോറ്റാനിക്കരമി അങ്ങനെയാണ്, ആ ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശങ്കരൻ. കൈകളുടെ പക്ഷെ കോൺഫിഗറേഷൻ വ്യത്യാസമുണ്ട്. ചോറ്റാനിക്കര വരുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെയാവും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. പിന്നെ ചോറ്റാനിക്കര പോയി നോക്കിക്കഴിഞ്ഞാൽ മൂകാംബികയിലെ അതിസുന്ദരിയായിട്ടുള്ള ചെറുപ്പക്കാരിയാണ് ചോറ്റാനിക്കരയിലെ ഒരു തറവാട്ടിലമ്മയെ പോലെ ഉണ്ടാവുക. അതും പക്ഷെ ഗോളകയാണ്, അവിടെ കല്ലാണ്, വെട്ടുകല്ലാണ്. മൂകാംബികയിൽ ലിംഗം ആണ് സ്വയംഭൂ, ചോറ്റാനിക്കരയിൽ സ്വയംഭൂവായിട്ടുള്ളത് രണ്ട് കല്ലാണ്. വലിയൊരു കല്ലുണ്ട്, രുദ്രാക്ഷശില വെട്ടുകല്ല് എന്ന് പറയും. അത് ലക്ഷ്മി, അതിൻ്റെ അടുത്തൊരു ചെറിയതുണ്ട് അമ്മയുടെ ഈ ഉടുപടവ കാരണം അത് മറഞ്ഞായിരിക്കുക, അതാണ് നാരായണൻ. അതുകൊണ്ടാണ് ചോറ്റാനിക്കരയിലാണ് ശരിക്കും അമ്മയെ നാരായണ എന്ന് വിളിക്കേണ്ടത്. അത് ലക്ഷ്മി നാരായണന്മാരാണ്, അല്ല നാരായണനെ കാണില്ല, നാരായണൻ ചെറുതാണ്. ആ കല്ല് മറഞ്ഞിരിക്കും. അതിരാവിലെ നിർമാല്യത്തിൻ്റെ ഒക്കെ സമയത്ത്, ഉഷപൂജ സമയത്ത് ആ കല്ല് കാണാൻ പറ്റും. അപ്പം അതും ലിംഗമാണ്. ചോറ്റാനിക്കരയിലും ശരിക്കും പ്രകൃത്യുള്ള ഒരു സ്വയംഭൂ രണ്ട് ലിംഗങ്ങളിലാണ് ലക്ഷ്മിയും നാരായണനും ഇരിക്കുന്നത്. എവിടെയൊക്കെ അമൂർത്തമായിട്ട് രൂപമില്ലാതെ ഒറ്റ കല്ലുകൾ മാത്രമായിട്ട് ഇരിക്കണം, അവിടെയൊക്കെ ലിംഗസങ്കല്പമാണ്. ചില സ്വയംഭൂ ലിംഗങ്ങൾ നമ്മൾ കാണുമ്പോൾ കാണാം അതിൻ്റെ അറ്റമൊക്കെ പൊട്ടിയിട്ടുണ്ടാവും അല്ലേ, ഒരു പാറക്കല്ലൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ ഈ അടുത്ത് കർണാടകത്തിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു ചടങ്ങിന് ഞാൻ പോയപ്പോൾ അതിൻ്റെ അടുത്ത് അമൃതേശ്വരി എന്ന് പറഞ്ഞിട്ട് അമ്പലമുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പോയിട്ടുണ്ട്. ആ അമ്പലത്തിൽ അമ്മയാണ് പ്രധാന പ്രതിഷ്ഠ. പക്ഷേ ശ്രീകോവിലിൻ്റെ ചുറ്റും കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഇങ്ങനെ മണ്ണിന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ അമ്മയുടെ മക്കളാണെന്നാണ് പറയുക, ഒക്കെ ശിവന്മാരാണ്. എല്ലാ മൂന്ന് കൊല്ലം കൂടുമ്പോഴും ഓരോ പുതിയ കല്ല് താനെ മണ്ണിന്ന് പൊന്തി വന്നുകൊണ്ടിരിക്കും. അത് വളരെയുണ്ട്. അതിൽ ഏറ്റവും പഴയ കല്ലിൻ്റെ അത്യാവശ്യം വരായി കഴിഞ്ഞു. കാരണം എത്രയോ വർഷങ്ങളായി അത് വന്നിട്ട്, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അതിങ്ങനെ വളർന്ന് വളർന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ സ്വയംഭൂ ആയിട്ടുള്ളതൊക്കെ, ഇന്നലെ ഞാൻ അതിനൊരു മലയാളം വാക്കും പറഞ്ഞു അല്ലേ, താൻ തോന്നി, തന്നെത്താൻ തോന്നിയത്. അപ്പോൾ അങ്ങനെ പൗരാണികമായിട്ടുള്ളൊരു കാലത്ത് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ടുള്ള ഈ സനകാദികളിലെ സനത്കുമാരൻ നന്ദികേശ്വര സ്വാമിയോട് ഇതേ ചോദ്യം, ഇപ്പോൾ ഈ സൂതൻ്റെ അടുത്ത് ഋഷിമാർ ചോദിച്ചു ഇതേ ചോദ്യം, ഈ ലിംഗാരാധനയെക്കുറിച്ച്. ഭഗവാനെ ശിവനെ മാത്രം എന്തുകൊണ്ടാണ് വിഗ്രഹത്തിലും ലിംഗത്തിലും ആരാധിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറയാം, ഭഗവാൻ ശിവനിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ദേവന്മാർക്കൊക്കെ പൂജയ്ക്ക് എല്ലായിടത്തും മൂർത്തി വിഗ്രഹം കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ, അവിടെ ശങ്കുമാര മഹർഷി ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, വേരം എന്നാണ് പറയുന്നത്. വേരം വെച്ചാൽ മൂർത്തി വിഗ്രഹം. നമ്മുടെ സമ്പ്രദായത്തിലുണ്ട്, ഇപ്പോൾ കാളിപൂജയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കറിയാം, അമ്മയെ ഏകവേരത്തിൽ പ്രതിഷ്ഠിക്കുക, ബഹുവേരത്തിൽ പ്രതിഷ്ഠിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ തിരുവനന്തപുരമൊന്നും കൊടുങ്ങല്ലൂരും മാടായിക്കാവിലും ഒക്കെ ബഹുവേരമാണ്. ഏകവേരം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് സപ്തമാതൃക്കളോട് കൂടി, ആ സപ്തമാതൃക്കളോട് അല്ലാണ്ട് ഒരേ പീഠത്തിൽ, വെവ്വേറെ പീഠത്തിൽ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക്, അത് തന്നെ രുരു എന്ന അസുരനെ കൊന്ന ഭാവത്തിലാണ് കൊടുങ്ങല്ലൂരും മാടായിക്കാവിലും പിഷാരിക്കാവിലും കൊടിക്കുന്നത്തുകാവിലും മാമാനിക്കുന്നത്തും പിന്നെ ഇവിടെയും നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഇരിക്കണ അമ്മ സപ്തമാതൃക്കളോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ പുത്തൂർ അമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഇവിടെ പരിസര പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോയാൽ അവിടെ അമ്മ ഒറ്റയ്ക്കിരിക്കുന്നുണ്ടാവും. ധാരിക ചിത്തം, ധാരികനെ കൊന്നിട്ട് അപൂർവം സ്ഥലങ്ങളിൽ, ഇപ്പം നമ്മുടെ തിരുവാലത്തൂർ അമ്പലം പോലുള്ള സ്ഥലങ്ങൾ, തിരുവാലത്തൂരും സപ്തമാതൃക്കളുണ്ട്, പക്ഷെ അമ്മ സെപ്പറേറ്റാണ്. മുകളിൽ മഹിഷാസുരമർദ്ദിനി സങ്കല്പത്തിലുള്ള ദേവി മഹിഷചിത്ത എന്നുള്ള രൂപത്തിൽ അവിടെ ഇരിക്കണം. മഹിഷനെ കൊന്നിട്ട് പോത്തിൻ്റെ തലയുടെ മുകളിൽ ചവിട്ടിയിരിക്കും. അപ്പോൾ ഈ വേരം എന്നുള്ളത് കാളിപൂജ അറിയുന്ന ആൾക്കാർക്ക് നന്നായിട്ട് പെട്ടെന്ന് മനസ്സിലാവും. സന്ദർഭവശാ പറഞ്ഞതാണ്. അപ്പോൾ ഭഗവാൻ ശിവന് മാത്രം പൂജയ്ക്ക് ലിംഗവും വേരവും ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് മംഗളസ്വരൂപനായിട്ടുള്ള നന്ദികേശ്വര ഈ വിഷയത്തിൻ്റെ താത്വിക വശം എനിക്ക് നല്ലവണ്ണം മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞിട്ട് സനത്കുമാര മഹർഷി പണ്ടിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്ദികേശ്വരൻ പറഞ്ഞു, ഒരു പാപവും ചെയ്യാത്ത ബ്രഹ്മാവിൻ്റെ പുത്ര എന്നാണ് വിളിക്കുന്നത്, നിഷ്പാപനായിട്ടുള്ള ബ്രഹ്മകുമാര എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് പറയും, അങ്ങയുടെ ചോദ്യത്തിന് ഞങ്ങളെപ്പോലുള്ളവർക്ക് ജനങ്ങളോട് ഒരു ഉത്തരവും നൽകാനില്ല. ആരാ പറഞ്ഞു? നന്ദികേശ്വരനാണ് പറഞ്ഞു. കാരണം ഇതിൻ്റെ ഉത്തരം മഹാദേവന് മാത്രമേ പൂർണ്ണമായിട്ട് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇതിലെ പല കാര്യങ്ങളും പൊതുജന സമക്ഷം ചർച്ച ചെയ്യാൻ പാടില്ല. രഹസ്യങ്ങൾ രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കണം.
അല്ലാണ്ട് ഇന്ന അമ്പലത്തിലേക്ക് എല്ലാവർക്കും കയറാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സകല കാര്യങ്ങളും ചർച്ചയിലാക്കണം, പൊതുജന ചർച്ചയിലാക്കണം എന്ന് പറഞ്ഞ രീതിയൊന്നും ഈ ധർമ്മത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറയും. എന്നാലും അങ്ങ് ശിവഭക്തനാകയാൽ ഇത് സംബന്ധിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതേപടി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ഭഗവാൻ ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള നിരാകാരനായിട്ടുള്ള അവയവങ്ങളില്ലാതെ ഒന്നും നമുക്ക് ഇന്ന പോലെ എന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പൂജയിൽ ലിംഗത്തെ ഉപയോഗിക്കുന്നത്. ലിംഗം നിഷ്കളമായിട്ട് നമുക്ക് നിരാകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എന്താ ചെയ്യാൻ പറ്റുക, ഒരു ശൂന്യതയെ പൂജിക്കാം. പക്ഷെ അവിടെയും വായു തെറഞ്ഞു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളവിടെ പമ്പ് ചെയ്ത് ബാക്കുവാക്കണം അല്ലേ, അത് പറ്റില്ല. എവിടെയും എല്ലാം എവിടെ ഒന്നും നിറയാത്തൊരു സ്ഥലമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതാ ബഹിരാകാശമാണ് ഏറ്റവും വലിയ ലിംഗം, ഒന്നുമില്ലാത്തൊരു ശൂന്യത, അങ്ങനെയും കിട്ടില്ല. അപ്പോൾ ഈ ലിംഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മഹത്തായിട്ടുള്ള ലിംഗം എവിടെ ഇരിക്കുന്നത്? ചിദംബരത്താണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, കാരണം എന്താ, അറയായിട്ട് അടച്ചു കെട്ടിയിരിക്കുന്നത് ആകാശത്തിനെ സങ്കല്പിച്ചിട്ട്. ഒരു സ്പേസ് എടുക്കുക, ഒരു കുടം എടുത്തു കഴിഞ്ഞാൽ കുടത്തിൻ്റെ ഉള്ളിലും ആകാശമാണ്, പുറത്തും ആകാശമാണ്. നമ്മുടെ അകത്തും ഭഗവാൻ പുറത്തും ഭഗവാൻ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഘടത്തിൻ്റെ ന്യായം എന്നാണ് പറയുന്നത് ഇതിനെ. അപ്പോൾ ആ അകത്തുള്ള സ്പേസിനെയാണ് പൂജിക്കാൻ പറയും. അപ്പോൾ അതിനൊരു രൂപം, എന്തെങ്കിലും ഒരു പ്രതീകം നമുക്ക് കൊടുക്കണം. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ്നെസ്, നോ തിങ് ആണ് നത്തിങ്, ഒന്നുമില്ല. പ്രപഞ്ചത്തിൻ്റെ വിശാലമായിട്ടുള്ളൊരു കാർപ്പറ്റാണെന്ന് വിചാരിക്കുക, ഒരു വലിയ പരവതാനി ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ശൂന്യതയുടെ ഓരോ ഓട്ടകൾ തുളകളും കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഈ ഓരോ ശിവക്ഷേത്രങ്ങളും. എന്തിനാ ഇതിൽ കൂടെ എങ്കിലും കയറി പോകാൻ ആ ശൂന്യതയിലേക്ക്? ശരിക്കും ശൂന്യതയിലേക്കുള്ള മാർഗങ്ങളാണ് ഓരോ ശിവലിംഗവും, അതല്ല അവസാനം. അവിടെ ചെന്ന് നിൽക്കാനല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ആ വിഗ്രഹം ഒരു ഗേറ്റാണ്, ഒരു വലിയ ഗേറ്റ്. ചെറിയ ഗേറ്റുകൾ ഇഷ്ടംമാതിരിയുണ്ട്. ആ വലിയ ഗേറ്റിൻ്റെ അവിടെ ചെന്നിട്ട് വളപ്പിൻ്റെ അകത്ത് കയറാതെ നിൽക്കണമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ദൗർഭാഗ്യം. ആ ദൗർഭാഗ്യം മാറ്റി നമ്മൾ ആ ഗേറ്റ് തുറന്ന് അകത്ത് കടക്കുമ്പോൾ വിഗ്രഹത്തിനും അപ്പുറത്തേക്ക് നമ്മൾക്ക് കടക്കാൻ സാധിക്കും. അതിനുള്ള രൂപവും കടന്നിട്ട് ആ രൂപമില്ലാത്തൊരു ലെവലും കൂടെ സങ്കല്പിക്കാൻ തരുന്നതാണ് ലിംഗം. അതും കടന്നിട്ടാണ് നിരാകാരത്തിലേക്ക് പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ലിംഗം ഉപയോഗിക്കുന്നതെന്ന് നന്ദീശ്വരൻ പറയണം. അതുകൊണ്ട് സകല വേദങ്ങളിലും ഇതാണ് പറയണത്. അപ്പോൾ സനൽകുമാരൻ പറയണത്, അയ്യോ യോഗേശ്വരനായിട്ടുള്ള നന്ദീശ്വര, ഭഗവാൻ ശിവൻ്റെ പൂജയ്ക്കും മറ്റു ദേവന്മാരുടെ പൂജയ്ക്കും ഈ ലിംഗവും മൂർത്തിയും ഉപയോഗിക്കുന്നതിൻ്റെ ആ വ്യത്യാസവും രഹസ്യവും അങ്ങ് പ്രസ്താവിച്ചത് എത്ര സരളമായിട്ട് പറഞ്ഞു അങ്ങ്. വെറും രണ്ടേ രണ്ട് വാചകങ്ങളിൽ ശിവൻ ബ്രഹ്മമാണ്, ആ ബ്രഹ്മത്തിന് രൂപമില്ല, അതുകൊണ്ട് ലിംഗം ഉപയോഗിക്കുന്നു. ബ്രഹ്മമായിട്ട് ഏത് ദേവനെ കാണാൻ പറ്റുന്നവർക്കും ലിംഗത്തിൽ ഏത് ദേവനെ ആരാധിക്കാം, അല്ലാത്തവർക്ക് ആ ദേവന്മാർക്ക് ലിംഗപൂജ പറഞ്ഞിട്ടില്ല, വിഗ്രഹമായിട്ട് തന്നെ കാണണം എന്ന് പറയുന്നു. അത് പറയുമ്പോൾ എന്നിട്ട് പറയണേ, ഈ ലിംഗവും വേരും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായത്, അത് ആദ്യം എങ്ങനെയാണ് ഉണ്ടായത് എന്നൊരു കഥയായിട്ട് ചോദിക്കണം. എങ്ങനെയാണ് ഇതിൻ്റെ ഉൽപ്പത്തി കഥ? ഇതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കഥ. ഈ ശ്രേഷ്ഠമായിട്ട് അങ്ങനെ ഒരു കഥയുണ്ടെങ്കിൽ എനിക്കതിപ്പോൾ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് ലിംഗം ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷമായത്, ആ രഹസ്യം വെളിവാക്കണ കഥയൊന്ന് എനിക്ക് പറഞ്ഞു തരൂ. കാരണം എന്താ, ഈ സനൽകുമാര മഹർഷി എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടിയാണ്, ഒരു ബാലനാണല്ലോ, 5 വയസ്സ് താഴെയുള്ളൂ. അപ്പോൾ എന്താ, കുട്ടികൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ തത്വം അറിയണതിൽ കൂടുതൽ കഥയാണ് ചോദിക്കുന്നത്. കഥയൊന്ന് പറഞ്ഞു തരുമെന്ന് പറയുമ്പോഴാണ് ഏറ്റവും പ്രസിദ്ധമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയണ കഥയാണ് ശിവരാത്രി മഹാത്മ്യത്തിൻ്റെ പ്രധാന കഥ. ശിവരാത്രി കാലത്തിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പ്രഭാഷണം നടത്തുന്നത്. ഒരു പക്ഷേ ശിവപുരാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥ ഇതാണ്. ബാക്കിയുള്ള കഥകളൊക്കെ ഉണ്ട്, ഇപ്പം സതീ വിവാഹം, ദക്ഷയാഗം, പാർവതി പരിണയം, സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനം, ഗണപതിയുടെ ജനനം, അതേപോലെ ഇന്നലെ ഞാൻ പറഞ്ഞു സുബ്രഹ്മണ്യൻ്റെ ജനനം കഴിഞ്ഞാണ് ഗണപതി ജനിക്കുന്നത്. അപ്പോൾ അതൊക്കെ അത് കഴിഞ്ഞപ്പോൾ ശംഖചൂഢൻ്റെ വധം, ജലന്ധരൻ്റെ വധം, അന്ധകൻ്റെ വധം, അങ്ങനെ അനവധികൾ, ത്രിപുരദഹനം, അനവധി കഥകളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കഥ ഇത്, കാരണം ഇത് കൽപ്പത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു കഥ. അനന്തശായി ആയിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ നാരായണൻ എല്ലാ ആഡംബരങ്ങളോടും കൂടിയിട്ട് ഇങ്ങനെ ഉറങ്ങിക്കിടക്കണ സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുചരന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കാവലായിട്ട് നിൽക്കുമ്പോൾ ബ്രഹ്മദേവൻ വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളിയിട്ട്, ശിവപുരാണം അത് വേറൊരു രീതിയിലാണ് പറയണത്, കാരണം ശിവന് പ്രാമുഖ്യം കൊടുക്കുന്നതുകൊണ്ട് ആ രീതിക്കാണ് ആ കഥ പറയുക. അദ്ദേഹം ഇങ്ങനെ അലങ്കാരത്തോടു കൂടിയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങണ പുണ്ഡരീകാക്ഷനായിട്ടുള്ള ഭഗവാനെ കണ്ടിട്ട് ചോദിച്ചു, അങ്ങ് ആരാണ്, എന്നെ കണ്ടിട്ട് എന്താ ഒരു അഹങ്കാരിയെപ്പോലെ ഇങ്ങനെ കിടക്കണം, എണീച്ചിട്ട് എന്നോട് ബഹുമാനം കാണിക്കാണ്ടേ എന്ന് ബ്രഹ്മാവ് ചോദിച്ചു. അപ്പോൾ പൂജിക്കാൻ
ഒരാൾ നമുക്ക് പൂജിക്കേണ്ടതായിട്ടുള്ള ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ഈ അഹങ്കാരത്തോടെ പെരുമാറുന്ന ആള് പ്രായശ്ചിത്തം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് എന്നെ കണ്ടിട്ട് എണീക്കാത്ത അങ്ങ് പ്രായശ്ചിത്തം ചെയ്യണം എന്ന് നാരായണനോട് ബ്രഹ്മാവ് പറയുന്നു. അപ്പം ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ടിട്ട് അങ്ങനെ കോപിഷ്ടനായെങ്കിലും ഉള്ളിലൊരു ദേഷ്യം വന്നെങ്കിലും ശാന്തനെപ്പോലെ ഭഗവാൻ പറഞ്ഞു എന്നാണ് ഈ ശിവപുരാണത്തിൽ പറഞ്ഞു. അപ്പം എന്തായാലും പറഞ്ഞു, അങ്ങേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. എന്നിട്ട് കുട്ടി ഇതായ ഈ പീഠത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് കസേരയിട്ട് കൊടുത്തു അതല്ലേ ബ്രഹ്മാവിന്, കുട്ടിയെന്നാണ് വിളിച്ചത്. അതോടുകൂടി തന്നെ ആളൊന്ന് താഴോട്ടെങ്കിൽ വരുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പം ബ്രഹ്മാവ് പറയുക തിരിച്ച്, അല്ല കുട്ടി അങ്ങോട്ട്, എന്നെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് നീ ബഹുമാനിക്കാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഈ വഴിക്ക് വന്നതാണ്. യാദൃശ്ചികമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു മഹാത്മാവ് വന്നാലും നമ്മൾ അതിന് വേണ്ട അതിഥി പൂജയൊക്കെ ചെയ്ത് സൽക്കരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് പറയും, ഞാൻ ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഞാൻ ഈ ലോകങ്ങളുടെയൊക്കെ രക്ഷിതാവാണ്, പിതാമഹനാണ്, നിൻ്റെയും പാലകനാണ് എന്ന് നാരായണനോട് ബ്രഹ്മദേവൻ പറയുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു, അല്ലയോ കുഞ്ഞെ, ഈ ലോകം എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീ എന്തിനായി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ നാഭീകമലത്തിൽ നിന്നല്ലേ നീ ജനിച്ചത്, എന്നെ നീ എന്താ എന്നെ അറിയില്ല എന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവിന് കൂടുതൽ കോപം വന്നു. അസംബന്ധം പറയണോ, എനിക്കങ്ങനെ സൃഷ്ടാവുന്നില്ല, ഞാൻ അങ്ങനെ ഉണ്ടായതാ, ഞാൻ തന്നെത്താൻ ഉണ്ടായിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് തർക്കിച്ചു. ഭഗവാൻ അനുനയിപ്പിക്കാൻ നോക്കി, ബ്രഹ്മാവ് തർക്കം മൂത്തു. അവസാനം ഭഗവാനും ഗോവായി, ബ്രഹ്മദേവനും ഗോവായി, അത് യുദ്ധത്തിൽ കലാശിച്ചു. ഇത് തത്വാർത്ഥത്തിൽ എടുക്കേണ്ടതാണ്. രണ്ടാൾക്കാരുടെ നോക്കൂ, ആ അവസ്ഥയിലുള്ള രണ്ടു പേർക്ക് മത്സരിക്കാമെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഈഗോ എന്ന് പറയുന്നത് ഏതവസ്ഥയിലും വരാമെന്ന് കാണിക്കാൻ വേണ്ടി ഒരു കഥ മാത്രം. കാരണം ഇതേ ഭഗവാനാണ്, നാരായണനാണ് ഭൃഗുവിൻ്റെ നെഞ്ചിൽ ചവിട്ട് കിട്ടിയിട്ട് ഒരക്ഷരമുണ്ടാത്താണ് അമ്മ ഇറങ്ങിപ്പോയത്, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇവർ തമ്മിൽ യുദ്ധമായി, ഗരുഡവാഹനനും ഹംസവാഹനനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമായി എന്ന് പറഞ്ഞു. ഭഗവാൻ ഉറങ്ങിക്കിടക്കലൊക്കെ അവസാനിപ്പിച്ച് ഗരുഡൻ്റെ പുറത്ത് കയറി അഷ്ടബാഹുവായി. അഷ്ടഗുണവും അഷ്ടബാഹുവും എന്നാണ് നാരായണ കവചത്തിൽ പറയുക. നിൽക്കുക ചെയ്യും, എപ്പോഴും ഗരുഡാരൂഢനായിട്ടുള്ള വിഷ്ണുവിനെ ഇരിക്കുന്ന രൂപത്തിലല്ല ധ്യാനിക്കുന്നു, ഗരുഡൻ്റെ കഴുത്തിൽ നിൽക്കുന്ന രൂപത്തിലാണ്. 8 കൈകളും ആയുധങ്ങൾ ധരിച്ചിട്ട് നിന്നിട്ടാണ് ഭഗവാന്റെ സഞ്ചാരം. നമ്മളെപ്പോഴും 2 കാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സൈക്കിളിലിരിക്കുന്ന മാതിരി ആണ് കലണ്ടറുകളിൽ വരയ്ക്കുക. പത്നിയെ കൂടി ഇരുത്തുമ്പോൾ മാത്രം, ഇപ്പം പുണ്ടരീകപുരം ക്ഷേത്രമൊക്കെ ഇട്ട് കോട്ടയം ജില്ലയിൽ സത്യഭാമയം ഇടത്തെ തുടയിൽ ഇരുത്തിയിട്ട് ഗരുഡാരൂഢനായിട്ട് നരകാസുരനെ വധിക്കാൻ പ്രാഗ്ജ്യോതിഷത്തിലേക്ക് പോകണ രൂപം, അതിലിരുന്നിട്ടാണ് ആ വിഗ്രഹം. പക്ഷേ ഇവിടെ നമ്മൾ അഷ്ടഗുണവും അഷ്ടബാഹു, 8 ഗുണങ്ങളും 8 കൈകളോടും കൂടിയിട്ടുള്ള ഗരുഡാരൂഢനായിട്ടുള്ള വിഷ്ണുവിനെയാണ് നാരായണ കവചത്തിൻ്റെ ധ്യാനരൂപം. ആ രൂപത്തിലുള്ള യുദ്ധോദ്യുക്തനായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മാവുമായിട്ട് യുദ്ധം തുടങ്ങി. അങ്ങനെ ഈ മഹാത്മാക്കളുടെ കലഹം കാണാൻ, എപ്പോഴും വലിയ ആൾക്കാർ തമ്മിലടിക്കുമ്പോൾ അത് കാണാൻ ഇഷ്ടംമാതിരി കാഴ്ചക്കാരുണ്ടാവും. വലിയ ആൾക്കാർ തമ്മിലടിക്കുമ്പോൾ അത് കാണാൻ ഇഷ്ടംമാതിരി കാഴ്ചക്കാരുണ്ടാവും. അപ്പോൾ ആ കലഹം കാണാൻ വേണ്ടിയിട്ട് ദേവന്മാർ വിമാനത്തിൽ കയറിയിട്ട് വന്നു. അവരാകാശത്ത് നിന്നിട്ട് ആ യുദ്ധം കണ്ടിട്ട് പുഷ്പവർഷം നടത്തി എന്ന്. കാരണം ഇങ്ങനൊരു യുദ്ധം അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇതേവരെയാണ് വിഷ്ണു ഭഗവാനും കൃഷ്ണനും മഹാദേവനും തമ്മിൽ ബാണയുദ്ധത്തിൻ്റെ അവസാനത്തിലുണ്ടാവുന്ന യുദ്ധം. അത് മാനവേദൻ അതിഗംഭീരമായിട്ട് കൃഷ്ണാട്ടത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. മറ്റെവിടെയും വർണ്ണിച്ചിട്ടുള്ളതിനെക്കാട്ടിലും മനോഹരമായിട്ടാണ് കൃഷ്ണാട്ടത്തിലത്. അവസാനം അവർ രണ്ടുപേരും അന്യോന്യം ആശ്ലേഷിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു സ്തംഭമായിട്ട് മാത്രം കാണണമെന്നാണ് പറയുന്നത്. രണ്ടും ഒന്നാണ് എന്നാ ബോധം ബാണനുണ്ടാവുന്നുണ്ട്. അപ്പം ഈ സമയത്ത് ബ്രഹ്മാവിൻ്റെ നേരെ ഭഗവാൻ പല വിധത്തിലുള്ള അസ്ത്രങ്ങൾ പ്രയോഗിച്ചു, പ്രത്യസ്ത്രങ്ങൾ തിരിച്ചു ബ്രഹ്മാവ് പ്രയോഗിച്ചു. ഇതെല്ലാം കണ്ട് ദേവന്മാർക്ക് വലിയ സങ്കടമായി. കാരണം ലോകപാലകന്മാരായിട്ട് രണ്ടാൾക്കാരാണ് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മളെ രക്ഷിക്കേണ്ടവർ, നമ്മളെ അപകടത്തിലാക്കണമെന്ന യുദ്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആരാ നമ്മളെ രക്ഷിക്കാനുള്ളതെന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നു. ബ്രഹ്മാവ് വളരെ പരുഷ വാക്കുകൾ പറഞ്ഞ് ഭഗവാനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു അസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഇതിനൊരു അവസാനം വരുത്തണമെന്ന് പറഞ്ഞിട്ട് നാരായണൻ മഹേശ്വരാസ്ത്രം പ്രയോഗിച്ചു. ഒരു ശൈവാസ്ത്രം എടുത്തിട്ട് ബ്രഹ്മാവിൻ്റെ നേരെ പ്രയോഗിച്ചു എന്നാണ്. ബ്രഹ്മാവ് അതിന് മറുപടിയായിട്ട് അതിലും ഭീകരമായിട്ടുള്ള പാശുപതാസ്ത്രം എടുത്തിട്ട് തിരിച്ചും പ്രയോഗിച്ചു. ഇത് രണ്ടിനും ഒരർത്ഥമുണ്ട്. മഹേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ സൃഷ്ടി സ്ഥിതി സംഹാരം വരെ നമ്മളെപ്പോഴും പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ടും രണ്ട് ഫംഗ്ഷൻസ് ചുമതലകളുണ്ട് ഈശ്വരശക്തിക്ക്, തിരോഭാവം അനുഗ്രഹം. ഇതിൽ അനുഗ്രഹത്തിൻ്റെ ദേവന ശരിക്ക് അനുഗ്രഹത്തിൻ്റെ ദേവനാണ് മഹേശ്വരൻ. പാശ്വത ഞാൻ പറഞ്ഞു ജീവൻ്റെ രഹസ്യമാണ്. ഇത് അന്യോന്യം എതിർക്കുന്ന വിധത്തിൽ ഈ രണ്ട് ശക്തികളെ പ്രയോഗിക്കുന്നത് ഇത്, ലോകപാലകന്മാരായിട്ടുള്ള നാരായണനും ബ്രഹ്മദേവനും. ചുരുക്കി പറഞ്ഞ് ഈ രണ്ട് അസ്ത്രങ്ങളും പണ്ട് നമ്മൾ രാമായണ സീരിയലിൽ കാണണമാതിരി വന്നു നിന്നിട്ട് കൂട്ടിയിടിച്ചിട്ടൊന്നുമല്ല. ഇത് മന്ത്രശക്തികളാകയാൽ പ്രപഞ്ചത്തിൻ്റെ ബാലൻസ് കിട്ടും. ലോകം പ്രളയം കാലത്തിന് മുന്നേ വരുമോ എന്നുള്ള ഭയമുണ്ട്. എത്ര പേര് മാർക്കണ്ടേയരതും കേട്ടു, ഞാൻ മള്ളിയൂർ പറഞ്ഞത് കേട്ടിരുന്നു. ആ അതൊന്ന് യൂട്യൂബിലുണ്ടെന്ന് കേട്ടു. അതിൽ പ്രളയം ഉണ്ടാവുന്ന യഥാർത്ഥ പ്രളയം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളം കയറലല്ല, അപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത് ഈ രണ്ട് അസ്ത്രങ്ങളുടെയും ആ കത്തിജ്വലിക്കണ പ്രഭാവം കണ്ടിട്ട് പ്രപഞ്ചം മുഴുവൻ ഭയപ്പെട്ട് മഹാദേവനെ ശരണം പ്രാപിച്ചു. ഈ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോഭാവം അനുഗ്രഹമൊക്കെ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാനിൽ അധിഷ്ഠിതമാണെന്നാണ് ശിവപുരാണം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ആർക്കും ഒരു പുല്ലു പോലും നശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പടകുടീരത്തിൻ്റെ പുറത്ത് പാണ്ഡവരുടെ മക്കളെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് മുഖവും തലയൊക്കെ മൂടി അശ്വത്ഥമാവ് കയറി ചെല്ലുമ്പോൾ അതിഉഗ്രരൂപിയായിട്ട് കറുത്തിട്ടുള്ളൊരു സത്വം പോലെ ഒരു സാധനം അതിൻ്റെ പുറത്ത് നിൽക്കുന്നതുണ്ട്. നീ ആരാണ് മാറുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ രുദ്രനാണെന്നാണ് പറഞ്ഞു. അവിടെ കാവൽ നിൽക്കുകയായിരുന്നു. ആ ഭഗവാൻ ആവേശിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെയാണ് ദ്രൗപദിയുടെ അഞ്ച് മക്കളെയും വെട്ടിക്കൊല്ലണം അശ്വത്ഥമാവ്. ഈ അശ്വത്ഥമാവും ശിവാംശമാണ്. അതാണ് ഇതിലെ ബ്യൂട്ടി. നമ്മൾ സാധാരണ ഈശ്വര സങ്കല്പങ്ങളെയൊക്കെ വെളുത്ത് 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 നന്മ 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 മാത്രമായിട്ട് നിർത്തുമ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇതെല്ലാമാണെന്നിരിക്കെ നല്ലത് മാത്രം എങ്ങനാവും? നമ്മൾ ചീത്ത എന്ന് വിളിക്കുന്നതും നല്ലതെന്ന് വിളിക്കുന്നതും ഒക്കെ ആപേക്ഷികമാണ്. ഒരാൾക്ക് നല്ലത് വേറൊരാളുടെ ചീത്തയാണ്, ആണോ അല്ലയോ? അല്ലേ? അതുകൊണ്ട് മഹാദേവൻ എന്ന് പറയുന്ന സങ്കല്പം, ശിവനെന്ന് പറയുന്ന സങ്കല്പം പ്രാചീന കാലം തൊട്ടിട്ട് നല്ലതും ചീത്തയൊക്കെ ചേർന്നതാണ്. ക്രൂരന്മാരിൽ ക്രൂരൻ, ദയാലുക്കളിൽ ദയാലു, ശാന്തരിൽ ശാന്തൻ, കോപികളിൽ ഏറ്റവും കോപി. ഇങ്ങനെ സകല ദ്വന്ദ്വങ്ങളാണ്, വൈരുദ്ധ്യങ്ങളാണ്. ഇത് മനുഷ്യൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. മനുഷ്യൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ചിട്ടണം. മനുഷ്യൻ്റെ മനസ്സിന് ഏതെങ്കിലും ഒരു പാർട്ടി സൈഡിൽ നിന്നാലേ പറ്റുള്ളൂ. മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെ ആവുമായിരുന്നെങ്കിൽ നമ്മുടെ 99% പ്രശ്നങ്ങളില്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പക്ഷം പിടിച്ചേ പറ്റും. ഇന്നത് ശരി ഇന്നത് തെറ്റെന്ന് സദാ നമ്മൾ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. ജഡ്ജ്മെൻറ്റുകളാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. അപ്പം ഇവിടെ ഭഗവാൻ എല്ലാ വൈരുദ്ധ്യങ്ങളും നിറഞ്ഞൊരാളാണ്, പ്രപഞ്ചം മുഴുവൻ സ്വത്തായിട്ടുള്ള ഒരാൾ. പക്ഷെ ഭിക്ഷാന്തേഹി, ആലോചിച്ചു നോക്കൂ, പിച്ചതണ്ടി നടന്ന് തൻ്റെ ജീവിതം മുഴുവൻ ആ രീതിയിൽ കാണിക്കുന്ന ഒരാൾ, അതേ ആൾ തന്നെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടമ. ഈ വിധത്തിൽ ജീവിക്കുന്ന ഒരാളെ മാത്രമേ അവസാനം എല്ലാ പ്രശ്നത്തിൻ്റെ അവസാനം ചെന്ന് ആശ്രയിക്കാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന് ഒന്നും നേടേണ്ടതായിട്ടില്ല, എല്ലാം കൊടുത്തുകൊണ്ടും ഇരിക്കുന്ന ഒരാൾ. അങ്ങനെയുള്ള ഒരാളെ നിഷ്കാമമായിട്ട് യഥാർത്ഥത്തിൽ ഒരു ഉപകാരം ചെയ്യും, ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാണ്ട്. അതുകൊണ്ട് ദേവന്മാരാണ് അവിടെ പോയി എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെയാണ് ചന്ദ്രശേഖരൻ ഇരിക്കുന്നത് കൈലാസത്തിൽ. അപ്പോൾ കൈലാസത്തിൽ ചെന്നു, അവിടെ ചെന്ന് ഭഗവാനെ നമസ്കരിച്ചു. അവിടെ രത്നസിംഹാസനത്തിൽ ഇങ്ങനെ ഉമാദേവിയുടെ അമ്മയുടെ കൂടെ സഭാമധ്യത്തിൽ ഇരിക്കുകയായിരുന്നു. ആ വലത്തെ കാലെടുത്തിട്ട് ഇടത്തെ കാലിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ആ ഇടത്തെ കാലിൻ്റെ മുകളിൽ മുട്ടിൻ്റെ മുകളിൽ കയ്യിങ്ങനെ വെച്ച് ഭഗവാന്റെ ആ ഇരിപ്പ് മനസ്സിൽ നന്നായിട്ട് ധ്യാനിക്കുക. അത് ചുറ്റും ഗണങ്ങൾ നിന്നിട്ട് പഞ്ചാക്ഷരം കൊണ്ട് സ്തുതിക്കുന്നു. ഈ ഗണങ്ങൾക്ക് ഭക്ഷണമില്ല, ഇവർ പഞ്ചാക്ഷര ഭക്ഷിക്കുന്നു. ഇവരുടെ ഭക്ഷണം പഞ്ചാക്ഷരം. അവർക്ക് ഭൂസ്പർശമില്ല അവരുടെ കാലുകൾക്ക്, സദാ ഒരടിയോളം ഉയർന്നിട്ട് ഇവർ നിൽക്കുകയുള്ളൂ. അതിവിചിത്ര രൂപികളാണ്, അതിവിചിത്ര രൂപികളാണ്. ഭയന്ന് 960 കോടി ഭൂതാണങ്ങളുണ്ട്. ഭഗവാൻ സൃഷ്ടിച്ചത് മാത്രം. അത് കൂടാണ്ട് ഭൂതഗണങ്ങളായി മാറിയ ശിവഭക്തരുണ്ട്, അത് എത്രയോ ലക്ഷം കോടിയുണ്ട്. ഇത് കൂടാണ്ട് പിശാചുക്കൾ, ഭൂതങ്ങൾ, ഭൂതവൃന്ദങ്ങളും പ്രേതങ്ങളും അനവധി മറ്റ് വിഭാഗങ്ങളുണ്ട്. ആർക്കും വേണ്ടാത്തവർക്കൊക്കെ അഭയം ഭഗവാനാണ്. നമ്മളിവർക്ക് എന്താ ശിവൻ ഇവരെയൊക്കെ കൊണ്ടു നടക്കണം? അവരൊന്നും ആർക്കും വേണ്ട പ്രകൃതിയിൽ. നമുക്ക് വേണോ ഇവരെ? നമുക്ക് വേണ്ട.
ആർക്കും വേണ്ടാത്തവനെ നോക്കി നടത്തണവനാണ് ഭഗവാൻ. ഞാൻ ഇന്നലെ ഒരു കാര്യം പകുതി പറഞ്ഞു നിർത്തി ഞാൻ വേറൊരു വഴിക്ക് റൂട്ടിൽ പോയി. ഗുരുവായൂരപ്പൻ ഈ ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ വേറൊരു വഴിക്ക് വലിച്ചോളൂ. ഇന്നലെ അത് പറയാൻ സമയത്തില്ല മുഴുവൻ. ഇന്നലെ ഞാൻ പറഞ്ഞു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരിച്ചിട്ട്, നമ്മൾ പ്രാണവല്യ സ്നേഹിക്കുന്ന ആൾ മരിച്ചതിന് ശേഷവും നമ്മുടെ അടുത്ത് വന്നിട്ട് ആ എന്താ സുഖമല്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് നമ്മൾ ഓടിപ്പോകുന്നു പറഞ്ഞു. ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ശരീരം പോയാൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഈ ആൾക്കാർക്കൊക്കെ പക്ഷെ പോയിരിക്കാവുന്ന ഒരു സ്ഥലം പ്രകൃതിയിൽ പറഞ്ഞിട്ട് അതാണ് ശ്മശാനം എന്ന് പറഞ്ഞു. ഈ ശ്മശാനത്തിൽ ഈ ശരീരം വിട്ടതിനെ കാത്തിരിക്കുന്ന ഒരാളേ ഉള്ളൂ, അതാ ഭഗവാനാണ്. ആർക്കും സ്വന്തം പ്രിയപ്പെട്ടവർക്ക് പോലും വേണ്ടാത്തവരെ സ്വീകരിക്കാൻ ഒരാൾ മാത്രം ശ്മശാനത്തിൽ പോയിട്ട് കാത്തിരിക്കും ചുടലഭസ്മം പൂശിയിട്ട്. അതാണ് ശിവൻ ശങ്കരൻ, നല്ലത് വരുത്തുന്നവൻ എന്നർത്ഥത്തിൽ. അപ്പോൾ ആ ഭഗവാൻ ആർക്കും വേണ്ടാത്ത, എല്ലാവരും കണ്ടാൽ പേടിച്ചോടുന്ന ഗണങ്ങളെ കൂട്ടിച്ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കുന്നു. ഭഗവാൻ സപ്തഋഷികളെ 10,000 വർഷം കാത്തു നിർത്തിയിട്ടാണത്രേ. ആ എന്നാ ശരി വാ, അടുത്തേക്ക് വാ അവരെ വിളിച്ചത്. അപ്പോഴേക്കും അവരുടെ കുടുംബക്കാരൊക്കെ മരിച്ചുപോയി. ഇവർ ഒന്ന് കാത്തു നിൽക്കണം ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അനേക വർഷങ്ങൾ, അനേക ലക്ഷം വർഷങ്ങൾ പഠിപ്പിച്ചു. പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം പറഞ്ഞു പഠിത്തം കഴിഞ്ഞു പൊക്കോ എല്ലാവരും പൊക്കോ. ഒരുതരം ഉന്മാദ ഭ്രാന്തിൻ്റെ പോലെയാണ് ഭഗവാന്റെ ബിഹേവിയർ. പല സമയങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പം സ്ഥലം വിട്ടുള്ള എല്ലാവരും പോയി. ഇവർ പേടിച്ച് അഗസ്ത്യനടക്കമുള്ള സകല മഹർഷികൾ അവരെല്ലാവരും പേടിച്ചിട്ട് പോകുമ്പോൾ കൈ കൊട്ടി വിളിച്ചു ഇടുവാ അവർ എവിടേക്കാണ് പോകണം, ദക്ഷിണ തന്നോ, ഒരു ദക്ഷിണ എവിടെ ചോദിച്ചു. അന്നാണ് ഈ ദക്ഷിണ എന്നുള്ളതിൻ്റെ മഹത്വം ആദ്യമായിട്ട് ലോകം മനസ്സിലാക്കണമെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളെല്ലാം വിട്ടിട്ട് അങ്ങയുടെ അടുത്ത് വന്ന് 10,000 കൊല്ലം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞ് അങ്ങ് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾക്കിപ്പോൾ കുടുംബമില്ല, ധനമില്ല, ഒന്നുമില്ല. ആകെയുള്ളത് ഞങ്ങളുടെ ഈ തടിയും അങ്ങ് പഠിപ്പിച്ചു തന്നുമാണ്. ഇതിനെ തന്നെ അങ്ങേക്ക് ദക്ഷിണയായിട്ട് തരണു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. പഠിച്ച അറിവിനെ ഭഗവാൻ എന്ന് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഭഗവാൻ ഇവരെ 7 പേരും ചേർത്ത് കെട്ടിപ്പിടിച്ച് എൻ്റെ മക്കളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു വന്നെ. എന്നിട്ട് പറഞ്ഞു ഇപ്പം ഞാനും നിങ്ങളും ഒന്നുമില്ലാത്തവരായി, ശൂന്യരായി എന്ന് പറഞ്ഞു. എന്താ പറയുക, ഒന്നുമില്ലാത്തവർ. ഞാൻ ഇന്നലെ പറഞ്ഞു ഓടക്കുഴൽ എങ്ങനെയാണ്, ഒന്നുമില്ലാത്ത പൊള്ളയായിട്ടുള്ള ആൾക്കാരായിട്ട് തീയ. ആ പൊള്ളയായിട്ട് തീരും. ആ പൊള്ളയായിട്ട് തീരുന്ന ആ അവസ്ഥയിലേക്ക് സപ്തർഷികൾ എത്തി എന്നുള്ള അറിവ് പോലും ഭാരമാണ്. അറിവാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ഭാരം. ധനം അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ, അത് കഴിഞ്ഞാൽ അധികാരം. അപ്പോൾ അറിവാണ് ഏറ്റവും വലിയ ഭാരം. ആ ഭാരം പോലും ഇല്ലാണ്ടാക്കിയിട്ട് അവർ പോയത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ ഒരു 13-14 വയസ്സുള്ളൊരു പെൺകുട്ടി ഭാര്യയായിട്ട് വരുന്നു അദ്ദേഹത്തിന്. ഭൂതാണങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഇവർ ഇദ്ദേഹം ജനിച്ച കാലം തൊട്ടിട്ട് ഇദ്ദേഹം ഉണ്ടായ കാലം തൊട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു പെൺകുട്ടി വരുന്നു, അവൾ ഭഗവാനെ വളരെ പ്രണയപൂർവ്വം ശുശ്രൂഷിക്കുന്നു. പിന്നെ അതിനുശേഷം അവളെ കല്യാണം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവളുടെ കൂടെ ദാമ്പത്യ ജീവിതം അദ്ദേഹം നയിക്കുമ്പോൾ ഒരു കാലത്ത് അവളിതാ ചോദിക്കുകയാണ്, ഭഗവാനെ അങ്ങ് എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ സന്തുഷ്ടനാണ്, എനിക്കത് അറിയുന്നത്. പക്ഷെ അതിലും വലിയൊരു സന്തോഷം അങ്ങ് അനുഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമായിരിക്കും. അപ്പോൾ അദ്ദേഹം പറയും അവനവൻ എന്താണെന്ന് അറിയാമെന്നുള്ള സന്തോഷമാണ് ഞാൻ അനുഭവിക്കുന്നത്, ആ ബ്രഹ്മാനന്ദമാണ് ഞാൻ അനുഭവിക്കുന്നത്. അത് ശരീരം കൊണ്ട് കിട്ടുന്ന സകല സൗഖ്യങ്ങളെക്കാട്ടിലും മുകളിലാണെന്ന് പറയും. അങ്ങനെയാണ് എനിക്ക് അതാ വേണ്ടതെന്ന് പറയും. അപ്പോൾ സ്നേഹം കൊണ്ട് അമ്മയെ ആശ്ലേഷിച്ചു ഭഗവാൻ എന്നാണ്. ആ സ്പർശം കൊണ്ട് അമ്മയ്ക്ക് വരമ്പറ്റാനുണ്ടായി. നോക്കൂ, അവിടെ 10,000 വർഷം കാത്തു നിർത്തി പിന്നെ 100,000 വർഷം പഠിപ്പിച്ചിട്ട് കൊടുത്ത ബ്രഹ്മജ്ഞാനം ഒരു കെട്ടിപ്പിടിക്കലിൽ കൂടെ കൊടുത്തുകൂടെ. ഇത് കണ്ടപ്പോൾ ഭൂതഗണങ്ങൾക്ക് അങ്ങോട്ട് സഹിച്ചില്ല അത്രേ. അവർ ഭഗവാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവിടെ വന്നു, ഇത് ശരിയല്ല കേട്ടോ, ഞങ്ങൾ അങ്ങയുടെ ഒപ്പം എത്ര കാലമായിട്ട് കൂടെ നടക്കുന്നുണ്ട്. അങ്ങാണെങ്കിൽ എപ്പോഴും ഉന്മാദാവസ്ഥയിൽ ഇങ്ങനെ ആനന്ദത്തിൽ ഇങ്ങനെ പൊങ്ങി, ഇങ്ങനെ വെള്ളത്തിൽ പൊങ്കുതടി പൊങ്ങി കിടക്കുന്ന കാര്യം ഇങ്ങനെ സന്തുഷ്ടമായിട്ട് നടക്കണം. അവിടെ കുറേ 7 പിള്ളേർ വന്ന് നിന്നു. പിന്നെ അവർ വയസ്സായി. എന്നിട്ട് അവരെ പഠിക്കാൻ വിളിച്ചു. എന്നിട്ട് അവർക്ക് ആ ബ്രഹ്മാനന്ദം കൊടുത്തു. ഇവിടുന്നോ കയറി വന്നൊരു പെണ്ണ് അവൾക്കും കൊടുത്തു, ഞങ്ങൾക്കൊന്നുമില്ല എന്ന് ചോദിച്ചു. ഭഗവാൻ അവരെ ഒക്കെ നോക്കിയതല്ലേ. എന്നിട്ട് പറഞ്ഞു എൻ്റെ കൂടപ്പുറപ്പുകളെ, നിങ്ങളൊക്കെ എൻ്റെ അടുത്തേക്ക് വാ. എല്ലാവരും അങ്ങോട്ട് കെട്ടിപ്പിടിച്ച്, എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ, ഈ ആനന്ദം പോരെ നമുക്ക് ചോദിച്ചു. അതോടുകൂടിയിട്ട് അവരും സന്തുഷ്ടരായിട്ട് തുള്ളിച്ചാടി പോയി എന്നാ പറഞ്ഞു. അങ്ങനെയും വേണം, അവർക്ക് ഭക്തിയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഭൂതഗണങ്ങളെ കണ്ടാൽ പേടിക്കുന്ന ഭൂതഗണങ്ങളെ
അവർക്ക് ശരീരത്തിന് ടെമ്പറേച്ചർ ഇല്ല, തണുത്ത് തണുത്തിരിക്കും. തൊട്ടാ മനുഷ്യ ശരീരം പോലെ ഉണ്ടാവും, പക്ഷേ തണുത്ത് തണുത്തിരിക്കും. മേൽക്കൂരയിലൊക്കെ ചെന്ന് വളഞ്ഞിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാം വികലായിരിക്കും. കണ്ണ് ചിലപ്പോൾ ഇവിടെ ഒന്നും ആയിരിക്കില്ല, ഇവിടെയൊക്കെ ഇരിക്കും കണ്ണ്. കൈകളൊക്കെ കയറ് പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ചെവി കൊടമണി പോലുള്ള ആൾക്കാരുണ്ട്. രണ്ടാകരണമൊക്കെ അങ്ങനത്തെ ആളാണ്. ഭഗവാന്റെ തൃശൂലം ചുമക്കണത് അദ്ദേഹം രണ്ടാകരണ സ്വാമിയാണ്. ഭഗവാൻ കാളപ്പുറത്ത് ഋഷഭത്തിൻ്റെ പുറത്ത് എഴുന്നള്ളുന്ന സമയത്ത് ശൂലം പിടിക്കേണ്ട ഒരാളാണ്. ആ ശൂലം പിടിച്ചിട്ട് പോകണമാണ്. അദ്ദേഹത്തിന് വേറെ ശിവനാമം അല്ലാണ്ട് വേറെ ഒന്നും കേൾക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ചെവിയിൽ മണിയാണ്. കാരണം എന്ന് വെച്ചാൽ കിണി കിണി കിണിയെന്ന് അടിച്ചുകൊണ്ടിരുന്നതിന് വേറെ ദേവന്മാരെ വിളിക്കണമെന്നും കേൾക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് മണികെട്ടിയിട്ട് നടക്കണം. അത്യുഗ്രമൂർത്തിയാണ് രണ്ടാകരണ സ്വാമി. അപ്പം എന്താണെങ്കിലും ഞാനിത് ഭഗവാന്റെ ആ ഒരു ധ്യാനം ഒന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ അറിവ് ജ്ഞാനദേവതകളായിട്ടുള്ള സ്ത്രീരത്നങ്ങൾ നിന്നിട്ട് പഞ്ചാമരമൊക്കെ വീശിക്കൊടുക്കണ കൈലാസനാഥനെ പോയിട്ട് ദേവന്മാർ നമസ്കരിച്ചു. ഇവിടെ യുദ്ധം കൊടുമ്പിഴിക്കൊള്ളാണ്. ഭഗവാൻ പറഞ്ഞു ഭയക്കണ്ട, അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കാം. ദേവിയോടുകൂടിയിട്ട് ആ പ്രദേശത്തേക്ക് ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് എഴുന്നള്ളിയപ്പോൾ കാണുന്നത് എന്താ, വിഷ്ണു ഭഗവാൻ കോപിഷ്ടനെയല്ലാത്ത ഭഗവാൻ ബ്രഹ്മദേവനോട് കോപിച്ച് മഹേശ്വരാസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നു, ഇവിടെ പാശുപതാസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നു. അതിൽ നിന്നുള്ള താപം കൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഈ രണ്ട് അസ്ത്രങ്ങളുടെയും ആ ചേർച്ചയുടെ നടുക്ക് അതിനെ പിളർത്തിക്കൊണ്ട് ആദിമധ്യാന്തങ്ങളില്ലാത്തതായിട്ടുള്ളൊരു മഹാജ്യോതിർലിംഗമായിട്ട് അഗ്നിയുടെ ഒരു സ്തംഭമായിട്ട് ഭഗവാൻ അങ്ങോട് അവതരിച്ചു. ആ സ്തംഭത്തിനെ മനസ്സുകൊണ്ട് നമസ്കരിക്കുക എല്ലാവരും. ആ തൂണ് അഗ്നിയുടെ ഒരു തൂണാണെന്നാണ് പറയുന്നത്. ഒരു മഹാതേജോസ്തംഭം, കാലാഗ്നി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പോലുള്ളൊരു സ്തംഭം. ശിവപുരാണത്തിൽ അത് വളരെ വിശേഷമായിട്ട് സ്തുതിക്കുന്നുണ്ട് ആ ഭാഗത്ത്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഭാഗങ്ങളൊന്നും ശ്ലോകം വായിച്ചു പോകാത്തത്. അപ്പം എന്താ ഉണ്ടാവണത്, ഈ മഹേശ്വരാസ്ത്രവും ഈ പാശുപതാസ്ത്രവും ആ അഗ്നിസ്തംഭത്തിൽ ലയിച്ചു പോയി. ആ സ്തംഭം അതിനെ വിഴുങ്ങി. അതിൻ്റെ അകത്ത് ഈ രണ്ട് ചൈതന്യങ്ങളും കാണാണ്ടായിപ്പോയി. അസ്ത്രങ്ങൾ പ്രയോഗിച്ച രണ്ടാൾക്കാർ ഈ അത്ഭുതകരമായിട്ടുള്ള കാഴ്ച കണ്ടിട്ട് സ്തംഭിച്ചു നിന്നു. എന്താ ഉണ്ടായതെന്ന് മഹാവിഷ്ണുവിനും ബ്രഹ്മദേവനും മനസ്സിലായില്ല. ഈ അഗ്നിത്തൂണ് എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. ആ സമയത്ത് അവരുടെ മനസ്സ് ആ വൈരാഗ്യബുദ്ധി, വൈരാഗ്യബുദ്ധി നമ്മുടെ നാടൻ ഭാഷയുള്ള വൈരാഗ്യബുദ്ധി, ദേഷ്യം, അന്യോന്യമുള്ള ദേഷ്യം നിലനിരുന്നത് കൊണ്ട് അവർക്ക് ഇത് ഭഗവാനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. അതെപ്പോഴും അങ്ങനെയാണ്. ഭഗവാൻ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഭഗവാൻ ഏത് രൂപത്തെ അമ്മ ആരും ആവട്ടെ, നമ്മുടെ വിചാരം അവർ വരുമ്പോൾ അവരിങ്ങനെ ഭയങ്കര വസ്ത്രാഭരണ ഭൂഷിതരൊക്കെ ഇട്ടൊക്കെ നിൽക്കുന്ന നമ്മുടെ ചുറ്റും നിന്നാൽ പോലും അറിയില്ല. ഇതിപ്പോൾ ഒരു നായ അവിടെ വന്നു, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ. അപ്പോൾ ഈ ഏത് എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ ഭൈരവാവതാരം പറയാൻ പോകുന്നു. ആ ഭൈരവാവതാരം പറയുമ്പോഴാണ് നായ പറഞ്ഞത്. ആ നായപ്പോഴും കറങ്ങുന്നത് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഹംസത്തിൻ്റെ പുറത്ത് കയറിയിട്ട് ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. രണ്ടുപേരും ഇങ്ങനെ നിന്നവർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കുക. ഈ സ്തംഭം കണ്ടിട്ട് ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ തുടക്കം കാണില്ല, നടുക്ക് കാണില്ല, അവസാനം കാണില്ല. ഭൂമിയിലേക്കും താഴ്ന്നു പോയിരിക്കുകയാണ്, അതിൻ്റെ മുകളിലേക്കും പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തോ ഒരു കാരണമുണ്ടെന്ന് അവർക്ക് മഹാത്മാക്കളായതുകൊണ്ട് എപ്പോഴും ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ചിന്തിക്കും വീണ്ടും, ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് തല്ലുകൂടാന്നിട്ട് വീണ്ടും അടികൂടില്ല, അത് മനുഷ്യനെ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്തു വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ തുടക്കം കണ്ടുപിടിക്കാം, കട അങ്ങ് ഇതിൻ്റെ അവസാനം കണ്ടുപിടിക്കും. ഇതിൽ ആരാദ്യം കണ്ടുപിടിക്കണോ ആ ആള് ജയിച്ചു. ബ്രഹ്മാവ് പറയും ചെയ്യും. അദ്ദേഹം അവിടെ അതൊരു പന്തയാക്കി ഉടനെ. ഭഗവാൻ അത് കണ്ടെത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, ബ്രഹ്മദേവൻ അതിനെ ഒരു പന്തയാക്കി മാറ്റി അവിടെ. എന്താണെങ്കിലും ബ്രഹ്മാവ് ഹംസത്തിൻ്റെ പുറത്ത് കയറിയിട്ട് അതങ്ങോട്ട് ഉയർന്ന് ഉയർന്ന് ഇങ്ങനെ നോക്കി 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 ഇതിൻ്റെ അറ്റം കാണാനുള്ള കണക്കെടുത്ത് ഇങ്ങനെ ലക്ഷം യോജനകൾ കയറി 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 മേലോട്ട് പോകുന്നു. ഒരു യോജന എന്ന് പറയാം ഏകദേശം 13 കിലോമീറ്ററാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് യോജനകൾ. അതുപോലെ മഹാവിഷ്ണു വരാഹരൂപം എടുത്തിട്ട് തേറ്റ കൊണ്ട് കുത്തി കുത്തി ഇളക്കി മണ്ണിളക്കി മണ്ണിളക്കി താഴോട്ടും പോകാൻ പറയും. അങ്ങനെ താഴോട്ട് പോയി താഴോട്ട് പോയി താഴോട്ട് പോയി ഇത് പോയിക്കൊണ്ടേയിരിക്കും. ആ എത്ര കുഴിച്ച് 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 പോയി കഴിഞ്ഞാലും ഇതിൻ്റെ തുടക്കം കാണാൻ കിട്ടുന്നില്ല. ബ്രഹ്മദേവൻ മേലോട്ട് പോയി മേലോട്ട് പോയി മേലോട്ട് പോയി മേലോട്ട് പോയി എത്ര മേലോട്ട് പോയിട്ടും കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആ മഹാസ്തംഭം ഭഗവാൻ അഗ്നിലിംഗം മഹാദേവൻ്റെ ജ്വലിച്ചങ്ങനെ നിൽക്കുമ്പോൾ
ബ്രഹ്മദേവൻ ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ താഴോട്ടേക്ക് വരുന്നുണ്ട്, വളരെ ചെറുതായിട്ട്. ഇത് പിന്നെ വലുതായി വലുതായി വരുമ്പോൾ നല്ലൊരു സുഗന്ധം വരും, കൈതച്ചട്ടണമാണ്. അപ്പം ഇങ്ങനെ താഴേക്ക് വരുമ്പോണ്ട് കൈതയുടെ പൂവാ, അതിങ്ങനെ ഇങ്ങനെ ഒഴുകി 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 താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ബ്രഹ്മദേവനെ കണ്ടുടനെ അത് കൈകൂപ്പി കൈകൂപ്പിയപ്പോൾ ബ്രഹ്മദേവൻ അതിനെയൊന്ന് കൈകൊണ്ട് പിടിച്ചു. കൈകൊണ്ട് പിടിച്ചിട്ട് ചോദിച്ചു, നീ എവിടുന്നാ വരണം? ഞാൻ ജഡയുടെ ഏറ്റവും മുകളിലുണ്ടായിരുന്നതാണ്, ഇത് മഹാദേവൻ്റെ ജഡയാണ്, അവിടുന്ന് വരികയാണെന്ന് പറഞ്ഞു. നീ എത്ര കാലമായി വീഴാൻ തുടങ്ങി? ഞാൻ ഒരുപാട് കാലങ്ങളായി അതിൻ്റെ മുകളിൽ നിന്ന് വീഴാൻ തുടങ്ങിയിട്ടെന്ന്, എത്രയോ ലക്ഷം വർഷങ്ങളായി ഞാൻ താഴെ, ഇതുവരെ ഞാൻ താഴെ എത്തിയിട്ടില്ല, ഇങ്ങനെ വീണുകൊണ്ടിരിക്കും, താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് പറയും, ഞാൻ എന്തായാലും ക്ഷീണിതനായി, നിന്നെ ഇപ്പം ഇത് കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് കാണിക്കാൻ തെളിവായി, ഞാൻ അറ്റത്തെത്തി. നീയും പറയണം, ഞാൻ അറ്റത്തെത്തി, ഇതിൻ്റെ അറ്റം കണ്ട് ആ ജഡയുടെ മുകളിൽ നിന്ന് എടുത്തിട്ട് തെളിവിനായിട്ട് താഴോട്ടേക്ക് കൊണ്ടുവരികയാണ് എന്ന് നീ വിഷ്ണുവിനോട് പറയണം. ബ്രഹ്മാവല്ലേ പറയണം, സൃഷ്ടാവണം, ചെയ്യണത് തെറ്റാണെന്നറിയാം, പക്ഷേ ശക്തിയും അധികാരമുള്ളവർ പറഞ്ഞാൽ നുണ പറയാൻ ബാധ്യസ്ഥരാകും. കൈതപ്പൂ പറയും, ശരി എനിക്ക് വിരോധമുണ്ട്, അങ്ങേക്ക് അങ്ങനെ അനുകൂലിക്കുന്നതിന്, പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാമെന്ന് പറഞ്ഞ് താഴേക്ക് വരും. താഴേക്ക് വന്ന് ബ്രഹ്മാവ് വന്ന് കാത്തിരിക്കുകയാണ്, അവിടെ വിശ്രമിച്ച് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ പാവം കുറേ നേരം കഴിഞ്ഞപ്പോൾ മണ്ണൊക്കെ പൊങ്ങിയിട്ട് പന്നി കയറി വരികയാണ്. അവിടെ വന്നിട്ട് കുറച്ച് നേരം കടന്നു, പിന്നെ രൂപമെടുത്തു. മഹാവിഷ്ണു ഭഗവാൻ പറയുകയാണ്, ഞാൻ കുറേ കുഴിച്ച് താഴേക്ക് പോയി, എനിക്ക് ഒന്നും കാണാൻ പറ്റിയില്ല, എവിടെ പോയി ഇതിൻ്റെ അവസാനം, ഇത് മഹാദേവനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ തകർമ്മയെ തോന്നി, മറ്റേത് കൈതപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടാണ്, അദ്ദേഹത്തിൻ്റെ തകർമ്മയെ തോന്നി. അപ്പോൾ എന്താണെങ്കിലും ശരി, ഞാനിതിൻ്റെ അറ്റം കണ്ടുപിടിച്ചു, ഡാ തെളിവ് ഇവരുടെ കൈതപ്പൂ കാണിച്ചു കൊടുത്തു. ഉടനെ വിഷ്ണു സന്തുഷ്ടനായിട്ട്, ഓ അങ്ങേക്ക് ഭാഗ്യമുണ്ടല്ലോ, വിനയം അങ്ങേക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ ഇതിൻ്റെ അറ്റം കണ്ടെത്താൻ എന്ന് പറഞ്ഞ് ബ്രഹ്മദേവനെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്, അച്ഛൻ മകനെ നമസ്കരിക്കുകയാണ്. നമസ്കരിച്ചിട്ട് 16 ഉപചാരങ്ങളോടുകൂടി പൂജ ചെയ്തു എന്ന് പുരാണം പറയണത്. ആ ഈ ഉപചാരങ്ങൾ പൂജ ചെയ്ത് ഭഗവാൻ ആ നമസ്കരിച്ചെഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ബ്രഹ്മദേവൻ വിറച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. വിഷ്ണു നമസ്കരിച്ചിട്ട് എണീക്കുമ്പോൾ ആരെയാണോ നമസ്കരിച്ച് ആ ബ്രഹ്മദേവൻ എണീച്ചിട്ട് വേറെ ആരെയോ നോക്കിക്കൊണ്ട് നിൽക്കണു. നോക്കുമ്പോൾ ഒരു മഹാ എന്താ പറയുക, സ്തംഭം, ആ സ്തംഭത്തിൻ്റെ നടുക്ക് എത്രയോ യോജന ഉയരത്തിൽ നിൽക്കുന്ന ആ മഹാദേവനെ, ത്രിശൂലധാരിയായിട്ടുള്ള പിനാകപാണിയായിട്ടുള്ള മഹാദേവനെ കാണുന്നു. ആ ഭഗവാനെ കണ്ടോട് കൂടിയിട്ട് വീണ്ടും വിഷ്ണു നമസ്കരിക്കും, ബ്രഹ്മദേവനും നമസ്കരിക്കും. എന്നിട്ട് പറയണം, അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ തെറ്റ് ക്ഷമിക്കണേ, ഇവിടെ നടന്നത് അങ്ങയുടെ ലീലയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയും, അല്ലയോ വിഷ്ണു ഹരേ, ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു, മേന്മ വരണം ജീവിതത്തിൽ, ശ്രേയസ് വരണം, ഉയർച്ച വരണം എന്നുള്ളതൊക്കെ ലോക സ്വഭാവമാണ്, അതിനെ ഞാൻ കുറ്റം പറയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും തോന്നും ഞാനാണ് നന്നായിട്ടിരിക്കേണ്ടത്, എനിക്ക് അംഗീകാരം വേണം എന്നൊക്കെ തോന്നുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിനുള്ള മാർഗവും ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അങ്ങ് അത് സ്വീകരിച്ചു, ഇവനത് സ്വീകരിച്ചില്ല, അതുകൊണ്ട് അങ്ങേക്ക് സകല ശ്രേയസ്സും ഉണ്ടാവും, എനിക്ക് തുല്യം ബഹുമാനം പൂജയും അങ്ങേക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞതായിട്ടാണ് ശിവപുരാണം പറയുന്നത്. അതെങ്ങനെയോ ആവട്ടെ, നമുക്ക് അതിൽ ഇഷ്ടപ്പെടാ, കേൾക്കുമ്പോൾ വിഷമം തോന്നുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ ആ വിഷമം തോണ്ടെങ്കിൽ അതിന് മനസ്സിലാക്കട്ടെ, നമുക്കതിൽ ആ ഭേദഭാവം കാണുന്നു എന്നുള്ളത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങേക്ക് പ്രത്യേകം വിഗ്രഹവും പൂജയും ഉത്സവങ്ങളും ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ കണ്ട് മാര് മഹാവിഷ്ണുവിനെയും ശിവനെയും നമസ്കരിച്ചു. കള്ളം പറഞ്ഞ് ബ്രഹ്മദേവൻ്റെ നേരെ തിരിഞ്ഞിട്ട് പുരികക്കൊടി അങ്ങോട്ട് വില്ലുപോലെ വളച്ചിട്ടൊരു നോട്ടം നോക്കി, ആ പുരികക്കൊടിയുടെ നടുക്കുന്ന് അത്യുഗ്രരൂപിയായിട്ട് കറുത്ത് ഒരു മഹാസത്വം കാലഭൈരവൻ അങ്ങോട്ട് ഉത്ഭവിച്ചു, വേട്ടനായ്ക്കളോട് കൂടിയിട്ട്. ആ ഭൈരവൻ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട്, അച്ഛാ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പം പറഞ്ഞു, ലോകത്തിൽ വാസ്തവത്തിൽ ആദ്യത്തെ ദേവനെന്ന് പറയുന്നത് ഈ ബ്രഹ്മാവാണ്. നാരായണൻ ബ്രഹ്മത്തിൽ ലീനമായി കിടക്കുന്നതായിരുന്നു, കാണാവുന്ന രൂപത്തിലായത് ഈ ബ്രഹ്മാവാണ്. പക്ഷെ ഇവനെ നീ പൂജിക്കണം. എങ്ങനെ പൂജിക്കണം? നീ നിൻ്റെ വാളുകൊണ്ട് പൂജിക്കരുത്, നിന്റെ വാളുകൊണ്ട് പൂജിക്കാൻ പറഞ്ഞു. ആ വാളുകൊണ്ട് പൂജിക്കേണ്ട പറയേണ്ട താമസം 5 തലയാണ് അക്കാലത്ത് ബ്രഹ്മാവിന്. അഹങ്കാരത്തിൻ്റെതായിട്ടുള്ള 5-ാമത്തെ തല അങ്ങോട്ട് പിടിച്ചിട്ട് അർത്ഥങ്ങളെടുത്തു.
അങ്ങനെയാണ് ഭഗവാന്റെ കയ്യിൽ ഈ ബ്രഹ്മകവാലം വരണം. വാളൊന്നും ഇന്നി തിളങ്ങിയെന്ന് വാളൊന്നും ഇങ്ങനെ ഒന്നും തിളങ്ങിയതേ ഉള്ളൂ. ബ്രഹ്മാവിൻ്റെ തല അങ്ങോട്ട് വേർപെട്ട് കയ്യിൽ വരും. ബ്രഹ്മാവ് വിറച്ചങ്ങനെ കാൽക്കലങ്ങോട് വീണ് നമസ്കരിച്ച് അവിടുന്നാണ് എനിക്ക് അഞ്ച് മുഖം തന്നത്, സകലരെയും അനുഗ്രഹിച്ചതും അങ്ങാണ്. എന്നിട്ടും എനിക്ക് ഈ ദുർബുദ്ധി ഉണ്ടായി, എനിക്ക് തന്നിട്ടുള്ള ഈ ശിക്ഷ ഏറ്റവും ഉചിതമാണ് എന്ന് പറയും. ആ കാലഭൈരവനാകട്ടെ ബ്രഹ്മാവിനെ വധിച്ചു എന്നുള്ളത് കൊണ്ട്, ബ്രഹ്മഹത്യാഭാവം വന്നത് കാരണം അതിൻ്റെ പാപനിവൃത്തിക്കായിട്ട് പോയി തപസ്സനുഷ്ഠിച്ച സ്ഥലമാണ് കാശി. അതാണ് കാശിയുടെ മഹാത്മ്യം. കാശിയുടെ മഹാത്മ്യം ഈ കാലഭൈരവൻ അവിടെ ഇരിക്കേണ്ടതെന്നുള്ളതാണ്. കാശിയിൽ ചെല്ലുമ്പോൾ നമ്മൾ വിശ്വനാഥസ്വാമി മന്നപൂർണ്ണയും തൊഴുന്ന പോലെ തന്നെ കാലഭൈരവനെ തൊഴണം. അവിടുന്ന് ഒരു ചരടൊക്കെ വാങ്ങിക്കെട്ടു എന്നിട്ടാ വരിക. അപ്പം ഈ ബ്രഹ്മാവിൻ്റെ പ്രാണനെടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഭൈരവനെ മഹാദേവൻ തന്നെ പിന്തിരിപ്പിക്കുകയാണ്. അവന് കള്ളം പറഞ്ഞതിനുള്ള ശുചിതമായിട്ടുള്ള ശിക്ഷ കിട്ടി. ഇവൻ ഇനി എന്നും നാല് തലയോട് കൂടിയിട്ടായിരിക്കും, അഞ്ച് തല ഉണ്ടാവില്ല. അല്ലയോ ബ്രഹ്മദേവ, നിങ്ങൾ വലിയ ആളാവാൻ ആഗ്രഹിച്ചു, അതുകൊണ്ട് കള്ളം പറഞ്ഞു, തെറ്റായ മാർഗത്തിൽ പോയി, അതുകൊണ്ട് അങ്ങേക്കിനി ഒരിക്കലും ലോകത്ത് പൂജയോ ഉത്സവമോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒരു ശാപം പോലെ തന്നെ പറഞ്ഞു. പക്ഷെ ഇതിനൊക്കെ അന്തരാർത്ഥമുണ്ട്. ബ്രഹ്മദേവൻ കാമത്തിൻ്റെ സൃഷ്ടിയുടെ പ്രജനനത്തിൻ്റെ ശക്തിയാണ്, അതിനെ പൂജിക്കരുത് മോക്ഷം കിട്ടണമെങ്കിൽ. മനുഷ്യൻ ഇന്ന് ചെയ്യുന്നത് ബ്രഹ്മാവിൻ്റെ പൂജയാണ്. മനുഷ്യൻ ഇന്ന് ബ്രഹ്മാവിനെ പൂജിക്കില്ല എന്ന് പറയണമെന്നേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് ചെയ്യണത് ബ്രഹ്മാവിൻ്റെ പൂജയാണ്. അതുകൊണ്ടാണ് ശിവനെയോ വിഷ്ണുവിനെയോ കിട്ടാത്തത്. ഇതിനെ വിലക്കിയത് ഭഗവാൻ ഇതുകൊണ്ടാണ്. സൃഷ്ടിയെ അമിതമായി ആരാധിക്കരുത് എന്നുള്ള ഭഗവാന്റെ ആ നിർദ്ദേശം മറികടന്ന് നമ്മൾ ജീവിക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ പുരുഷാർത്ഥങ്ങളിൽ ധർമ്മം അർത്ഥം കാമം പറഞ്ഞിട്ട് അവസാനത്തെ മഹാപുരുഷാർത്ഥമായിട്ടാണ് മോക്ഷം പറയുക. ഇതിലേറ്റവും അപകടം പിടിച്ച ഇരുതല മുറിച്ചുള്ള വാളാണ് കാമം. അപ്പം ഭഗവാൻ ബ്രഹ്മദേവനെ ശപിച്ചപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, എൻ്റെ തല പോയത് നന്നായി, അവിടുന്ന് ലോകബന്ധുവാണ്, എല്ലാ ദോഷങ്ങളെയും സഹിക്കണവനാണ്, അതുകൊണ്ട് എൻ്റെയും ഈ ക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ എന്ന് ശങ്കരാചാര്യസ്വാമികൾ എഴുതിയിട്ടുണ്ട്. ശിവമാനസ പൂജാ സ്തോത്രത്തിൻ്റെ അവസാനത്തിലാണ് കരചരണകൃതം വാക്കായുജം കർമ്മജം വല നമ്മൾ ചെല്ലാറില്ലേ, അത് ശങ്കരാചാര്യസ്വാമി എഴുതിയെന്ന് അറിയുമായിരുന്നോ? അത് മാനസ പൂജയുടെ അവസാനത്തിൽ വരണ മനോഹരമാണ്. മാനസ പൂജ മുഴുവൻ പഠിച്ചു തരണം, നല്ലതാ. അപ്പോൾ ഭഗവാൻ പറയുക, ഞാനീ ചെയ്തത് അങ്ങയോട് അതിക്രമം കാണിച്ചു എന്ന് വിചാരിക്കരുത്. ഭഗവാന്റെ മഹത്വം നോക്കൂ. ബ്രഹ്മാവിനെ ശിക്ഷിക്കാൻ അധികാരമുണ്ട്, പക്ഷെ എന്നിട്ടും പറയും അങ്ങയോട് ഞാൻ കാണിച്ച അതിക്രമമാണെന്ന് വിചാരിക്കണ്ട. രാജാവിനെ പേടിച്ചില്ലെങ്കിൽ പിന്നെ ഈ ലോകം മുഴുവൻ നശിച്ചു പോകും. അതുകൊണ്ട് ലോകത്തിന് മാതൃകയാകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങയെ ശിക്ഷിച്ചാണ്. കാരണം അങ്ങും കള്ളം പറയരുത്. അങ്ങ് കള്ളം പറഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലുള്ളവർക്കൊക്കെ വല്ല വിലയുണ്ടാവുമോ സത്യത്തിനോട്? അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ ശിക്ഷിച്ചത്. എങ്കിലും ഞാൻ അങ്ങേക്കൊരു ദുർലഭമായിട്ടൊരു വരം തരും. അഗ്നിഹോത്രം തുടങ്ങിയിട്ടുള്ള എല്ലാ ഗൃഹ്യയജ്ഞങ്ങളിലും അങ്ങായിരിക്കും ഗുരുസ്ഥാനത്തുണ്ടാവുക. അങ്ങേക്കായിരിക്കും അതിൻ്റെ ഫലത്തെ സമർപ്പിക്കുക. അങ്ങേക്ക് തരാത്ത യജ്ഞം ഫലമില്ലാത്തതായി തീരും. എല്ലാവരും ബ്രഹ്മദേവനെ സ്മരിച്ചോളണം എന്ന് പറയും. എന്നിട്ട് കൈതപ്പൂവിൻ്റെ നേരെ തിരിഞ്ഞു, നീ എന്താ ഇവിടെ നിൽക്കണത്? പരമദുഷ്ടനാണ്, നീ ഇവിടുന്ന് പോകുന്നു പറഞ്ഞു. എനിക്കിതിനെ കാണണ്ടെന്ന് പറഞ്ഞു. നിന്റെ പൂജയിൽ എനിക്കിനി താല്പര്യമില്ല. എന്നിട്ട് ദേവന്മാരോട് പറയും, ഇവനെ ഇനി പൂജിക്കാൻ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ കൈതപ്പൂ ആകെ സങ്കടത്തോടെ പറഞ്ഞു, ഭഗവാനെ എൻ്റെ നിവൃത്തികേട് കൊണ്ടല്ലേ ഞാനത് പറഞ്ഞത്, അങ്ങയുടെ കൽപ്പന കൊണ്ട് എൻ്റെ ജന്മം നിഷ്ഫലമായില്ലേ എന്ന്. ഭഗവാനെ പൂജിക്കാൻ സാധിക്കാതെ വന്നാൽ ജീവിതം നിഷ്ഫലമായി എന്നുള്ള ബോധമാണ് കൈതപ്പൂവിനുണ്ട്. നിഷ്ഫലമായി, അതുകൊണ്ട് എൻ്റെ തെറ്റ് പൊറുക്കണേ, എൻ്റെ ജന്മം സഫലമാക്കണേ. അങ്ങേ സ്മരിച്ചാൽ മാത്രം തന്നെ അറിഞ്ഞു അറിയാതെയും ചെയ്ത തെറ്റുകൾ പൊറുക്കപ്പെടുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ അങ്ങേ കണ്ടില്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ ഫലം എത്രയാണ്? അപ്പോൾ അത് ആ ഫലം കിട്ടാതിരിക്കാൻ പാടുള്ളൂ. ന്യായം ചോദിക്കും ഭഗവാന്റെ അടുത്ത്. അങ്ങേ ദർശിച്ച് എനിക്ക് പിന്നെ എന്ത് പാപമാണോ വിശേഷിച്ചിട്ടുള്ളത് ഭഗവാനെ എന്നാ ചോദിച്ചു. അങ്ങേ കാണാതപ്പോൾ എനിക്ക് സാധിച്ചു, പിന്നെ എനിക്ക് എൻ്റെ പേരെ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ അയോഗ്യനാക്കിയത് അങ്ങേക്ക് യോജിച്ചതാണോ? അങ്ങ് തന്നെയല്ലേ പറഞ്ഞ്
അങ്ങേ സ്മരിച്ചാൽ തന്നെ പാപം പോകും. ചിലപ്പോൾ അങ്ങേ കണ്ടാൽ അങ്ങയുടെ സായുജ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അങ്ങേക്ക് എന്നെ അയോഗ്യനാക്കിയത് ശരിയാണ് തോന്നുന്നു. അപ്പോൾ ഭഗവാൻ ചിരിച്ചിട്ട് പറയും, നിൻ്റെ യുക്തി കൊള്ളാം, നീ പറഞ്ഞത് സത്യമാണ്, കാരണം ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഭക്തന്മാർ നിന്നെ ചൂടട്ടെ, എൻ്റെ ഭക്തന്മാർ നിന്നെ ചൂടുമ്പോൾ നിൻ്റെ ജീവിതം സഫലാവും. ശിവഭക്തന്മാർക്ക് ശിരസിൽ അണിയാൻ വിധിച്ചിട്ടുള്ളതാണ് കൈതപ്പൂ. ഇതാരും പറയാറില്ല, പ്രഭാഷണങ്ങളിലോ എവിടെയും പറഞ്ഞു കേൾക്കാറില്ല. കൈതപ്പൂ പറഞ്ഞ കൈതപ്പൂ അമ്പലത്തിൻ്റെ അകത്ത് കടത്തരുത് പറയും, ശിവൻ പറഞ്ഞിട്ടില്ല. നീ വിധാനം എന്ന പേരിൽ എൻ്റെ മേൽഭാഗത്ത് വിചാരിക്കും വിരാജിക്കുന്നതായിരിക്കുന്നു, മാലകൾ കെട്ടി തൂക്കാം, ലിംഗത്തിൽ അർപ്പിക്കരുത് എന്നു. ഭഗവാന് വിധാനം ഉണ്ടാക്കാൻ ഏറ്റവും വിശേഷം കൈതപ്പൂവാണ്, അത് ശിവലിംഗത്തിൽ അർപ്പിക്കരുതെന്ന് മാത്രം, തലയിൽ വയ്ക്കരുത്, ആ പൊസിഷൻ കളഞ്ഞു എടുത്തിട്ട് അലങ്കാരത്തിൽ ഉപയോഗിക്കാം എന്ന് പറയണം. ഇതൊക്കെ കണ്ട് ദേവന്മാരങ്ങോട് സ്തുതിച്ച് വിധിയും അതീച്ച ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനെയും കൈതപ്പൂവിനെയും ഭഗവാൻ വീണ്ടും വീണ്ടും അനുഗ്രഹിച്ച് ഭഗവാനങ്ങോട് അപ്രത്യക്ഷരാകുന്നു. ആ അപ്രത്യക്ഷനാവുന്നതോടുകൂടി ഈ നന്ദികേശ്വരൻ ഇവിടെ വീണ്ടും ആ അപ്രത്യക്ഷനാവുന്നതിന് മുൻപായിട്ട് ഉണ്ടായ ചില കാര്യങ്ങൾ കൂടെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ അവിടെ പറയുന്നുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ ഇവിടെ പറയാം. അനവധി കാര്യങ്ങളുണ്ട്. ഭഗവാനെ അവർ സകല ഉപചാരങ്ങളോടുകൂടി പൂജിക്കുന്നത്, നമസ്കരിക്കുന്നത്, ചിലത് ജപിക്കുന്നതും ഒക്കെയുണ്ട്. ആ അന്തർധാനം ചെയ്യുന്നതിന് മുമ്പ് ഭഗവാൻ ഒരു കാര്യം പറഞ്ഞു, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അറിയേണ്ടത്. ഇന്നത്തെ ദിവസം മഹത്തായിട്ടുള്ളൊരു ദിവസമാണെന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾ നടത്തിയ പൂജ കൊണ്ട് ഞാൻ നിങ്ങളിൽ ഏറ്റവും സന്തുഷ്ടനായി. അതുകൊണ്ട് ഈ ദിവസം ഏറ്റവും ശുദ്ധം, പവിത്രം, മഹത്തരമായിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരം ഇന്നത്തെ തിഥിയെ ശിവരാത്രി എന്ന പേരിൽ പ്രസിദ്ധമായിട്ട് തീരുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ ശിവരാത്രിയുടെ മഹാത്മ്യത്തെ അങ്ങോട്ട് ഉറപ്പിച്ചു പറഞ്ഞു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായിരിക്കും ഇത്. ഈ സമയത്ത് എൻ്റെ അവയവ ആകൃതികളില്ലാത്ത നിരാകാര സ്വരൂപമായിട്ടുള്ള ലിംഗത്തെയും അതേപോലെ തന്നെ രൂപത്തിലുള്ള അവയവങ്ങളോട് കൂടിയിട്ടുള്ള വേരത്തെയും വിഗ്രഹത്തെയും രൂപമുള്ള തടമ്പോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ യഥാവിധി ആ അവനവനാവുന്നതനുസരിച്ച് പൂജിക്കണവന്. ലോകത്തിൻ്റെ സൃഷ്ടി സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ വരെ ചെയ്യാനുള്ള ശക്തി കിട്ടുമെന്ന് ഞാനിതാ പറയുന്നു. അത്രയും ഫലദായകമാണ് ആ പൂജ എന്നാണ് പറഞ്ഞത്. ആവുന്ന പോലെ എന്ന് പറഞ്ഞു ശ്രദ്ധയുണ്ടാവണം. ഒരല്പം ജലം കൊണ്ടെങ്കിലും പൂജിക്കാം, മനസ്സുകൊണ്ടെങ്കിലും പൂജിക്കാം. അതുമല്ല നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കാവുന്ന വിധം ഭഗവാൻ ഉപചാരങ്ങളോട് പൂജിക്കുക. രാവണൻ്റെ പൂജയെക്കുറിച്ച് പറയും. ഈ രാവണനെയും ബാണനെയും നമ്മൾ ശിവനെ പൂജിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കണം, തൊഴണം എന്നാണ് ശരിക്കും വിധി. കാരണം അവരുടെ ശിവപൂജയുടെ മുകളിലൊരു ശിവപൂജ ഇല്ല. രാവണൻ്റെ ശിവപൂജ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നത്തില്ല നമ്മളൊക്കെ പൂജിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അത്ര രാവണൻ പൂജിക്കുക. ആ പൂജയുടെ അവസാനത്തിലാണല്ലോ പ്രസിദ്ധമായിട്ടുള്ള ശിവതാണ്ഡവ സ്തോത്രം. ജടാകടാഹ സംഭ്രമ ഭ്രമ നിലിംബ നിർജരി വിലോലവീചി വല്ലരി വിരാജമാനമൂർധനി ധഗ 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 ലലാടപട്ട അവകെ ഈശോരചന്ദ്രശേഖരേ രതി പ്രദക്ഷിണം മമ ധരാധരേന്ദ്ര നന്ദിനി. ഇങ്ങനെ പോകുന്നു. ആ പഞ്ചജാമരൻ എന്ന് പറയുന്ന വൃത്താണത്. ജഗം 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 നിരന്നു പഞ്ചജാമരം വരും. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടെന്നല്ല, ഒമ്പതാം ക്ലാസ്സിലെ സിലബസം. ഇങ്ങനെ ശരിക്കാ ഡക്കയുടെ അത് രാവണകൃത ശിവതാണ്ഡവ സ്തോത്രം എന്ന് പറയും. പൂജാവസാന സമയേ ദശഭക്തര ഗീതം എന്നാണ്. എല്ലാ പൂജയുടെ അവസാനത്തിൽ ദശഭക്തരം ചെല്ലി. ഇത് ഏത് ശിവപൂജയുടെ അവസാനത്തിൽ പാരായണം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഉറക്ക ചെല്ലണം. ശിവക്ഷേത്രത്തിലാണെങ്കിലും ഉറക്ക സംഘമായിട്ട് ചെല്ലുന്നത് വളരെ വിശേഷം. ശിവതാണ്ഡവ സ്തോത്രം പ്രത്യേകിച്ച് പ്രദോഷ സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്തോത്രമാണ്. പറഞ്ഞു തന്നേ ഉള്ളൂ. അതേമാതിരിയാണ് ബാണൻ. ദിവസവും ആയിരം കൈകളുണ്ട്. ഈ ആയിരം കൈകൾ കൊണ്ടും പുള്ളി നർമ്മദയെന്ന് മണ്ണ് കുഴച്ച് ശിവലിംഗം ഉണ്ടാക്കും. ആയിരം ശിവലിംഗങ്ങളെ ദിവസവും പൂജിക്കും. അത് കഴിഞ്ഞാൽ പുള്ളി അത് ഉപയോഗിക്കില്ല, അതിനടുത്ത് നർമ്മദയിലെറിയും. വീണ്ടും വ്യത്യാസം ആയിരം ശിവലിംഗങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ബാണൻ പൂജിച്ച് കളഞ്ഞ ലിംഗങ്ങളാണ് ഈ ബാണലിംഗങ്ങളൊക്കെ. കൽപ്പാത്തിയിലിരിക്കുന്നത് ഒരു ബാണലിംഗമാണ്, രണ്ടെണ്ണം. അവിടെ മുന്നിൽ നമ്മൾ പ്രധാന ശ്രീകോവിൽ കാണുന്നതും പുറകിൽ കാണുന്ന ഗംഗാധരനും ബാണലിംഗമാണ്, ഉരുണ്ടിട്ടിരിക്കും. ഇതൊക്കെ ബാണാസുരൻ ഉണ്ടാക്കിയ ശിവലിംഗങ്ങളാണ്.
അതുകൊണ്ട് അതിനെ ബാണലിംഗം എന്ന് പറഞ്ഞു. സന്ദർഭവശാ പറഞ്ഞു എന്ന് മാത്രം. ചിലതിങ്ങനെ പറയുമ്പോൾ ഞാൻ പറയില്ലേ, ഗുരുവായൂരപ്പൻ തന്നെ വഴിയിങ്ങനെ മാറ്റിക്കൊണ്ടു. അപ്പോൾ വീണ്ടും തിരിച്ചു വരാം. അപ്പം ഈ ലോകത്തിൻ്റെ സൃഷ്ടി സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാവുന്നതാണ് പറഞ്ഞത്. ശിവരാത്രി ദിവസം ഭഗവാനെ പൂജിച്ച ശിവരാത്രി ദിവസം രാവും പകലും നിരാഹാരനായിട്ടും ജിതേന്ദ്രിയനായിട്ടും, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് ജിതേന്ദ്രിയൻ, ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങണം തോന്നുക, ഒന്ന് നടുന്നുറക്കണം തോന്നുക, കാല് നീട്ടിയിരിക്കണം തോന്നുക, ഇതൊക്കെ ഇന്ദ്രിയങ്ങളുടെ ആവശ്യമാണ്. സിനിമ കാണുക ശിവരാത്രി ദിവസമുള്ള പ്രധാന പരിപാടിയാണ്. എന്നിട്ട് പറഞ്ഞ് ഞാൻ ശിവരാത്രി വ്രതം എടുത്തിരിക്കുകയാണ്, ഉറക്കൊഴിക്കാൻ വേണ്ടി ഭക്തി സിനിമ കാണിക്കുക, ഇതൊക്കെ നമ്മുടെ അമ്പലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദുരാചാരങ്ങളാണ്. അപ്പോൾ ജിതേന്ദ്രിയനായിട്ട് കഴിഞ്ഞിട്ട് ശക്തിക്കനുസരിച്ചിട്ട് നിശ്ചലഭാവത്തോടെ ശാന്തനായിട്ട് ഇരുന്നിട്ട്, ഞാൻ ഇന്നലെ പറഞ്ഞു തമിഴിൽ പറയാറുള്ളത് സുമ്മായിര്, ആ നിശ്ചലഭാവത്തോടെ എൻ്റെ പൂജ യഥോചിതം എവൻ ചെയ്യണോ അവന് കിട്ടുന്ന ഫലത്തെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. ഒരു വർഷം വരെ തുടർച്ചയായിട്ട് എൻ്റെ പൂജ നടത്തിയ എന്ത് ഫലം ലഭിക്കുമോ അത് മുഴുവൻ ശിവരാത്രി ദിവസം ഒറ്റ ദിവസം പൂജ കഴിച്ചാൽ കിട്ടും. ഒരു വർഷം മുഴുവൻ ശിവനെ പൂജിച്ച ഫലം ഒരു ദിവസം കൊണ്ട് കിട്ടും. വെളുത്താവിൻ്റെ ദിവസം സമുദ്രത്തിൽ എങ്ങനെയാണോ വേലിയേറ്റം ഉണ്ടാവുന്നത് അതിന് തുല്യമാണെന്ന് ശിവരാത്രി ദിവസത്തെ ഒറ്റ പൂജ. ബാക്കിയുള്ള ദിവസങ്ങളിലും ചന്ദ്രനുണ്ട്, വേലിയേറ്റങ്ങൾ ചെറിയ തോതിലുണ്ട്, പക്ഷെ വെളുത്താവിൻ്റെ ദിവസത്തെ വേലിയേറ്റം എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര വേലിയേറ്റമാണ്, അത്രയും ഫലം കയറി വരും എന്ന് പറയുന്നു. കാരണം ശിവരാത്രി ദിവസം എൻ്റെ ധർമ്മത്തിൻ്റെ വളർച്ച ഉണ്ടാവുന്ന ദിവസമാണ്. എന്തായി എൻ്റെ ധർമ്മം എന്ന് ഭഗവാൻ പറയുന്നത്? അത് വിഷ്ണുവിൻ്റെ ധർമ്മത്തിനോ ബ്രഹ്മൻ്റെ ധർമ്മത്തിനോ വ്യത്യസ്തമല്ല, പ്രപഞ്ചത്തിന് അതിൻ്റെ കൃത്യമായ രീതിയിൽ സമഞ്ജസമായിട്ട് നടന്നു പോകാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊരു ഓർഡറുണ്ട്, ഒരു താളമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു താളം കെട്ടത് എന്ന് പറയുന്നൊരു ഭാഗം പറയില്ലേ, ആ താളത്തിന് നമ്മളെന്താ ഇംഗ്ലീഷിൽ പറയുക ഋഥം അല്ലേ, സംസ്കൃതത്തിൽ അതിനെ ഋഥം, ഋഥം സത്യം പരബ്രഹ്മം പുരുഷം കൃഷ്ണമംഗളം ഊർധ്വരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമ. മഹാനാരായണോപനിഷത്തിലെ മന്ത്രമാണ്. മഹാദേവനെയും പൂജിക്കുക ഈ മന്ത്രം കൊണ്ട്, നാരായണനെയും മന്ത്രം കൊണ്ട് പൂജിക്കാം. ഹൃദം പ്രപഞ്ചത്തിൻ്റെ താളമാണ്, സത്യം സത്യമാണ്, പരബ്രഹ്മമാണ്, പുരുഷനാണ് ആദിപുരുഷനാണ്, കൃഷ്ണമിംഗളം കറുത്തിട്ടുമാണ് ചുട്ടുപഴുത്തിട്ടുള്ള അഗ്നി പോലെയാണ്. ഊർധ്വരേതം രേതസ് ഒരല്പം പോലും വീര്യം, പുരുഷബീജം പുറത്തേക്ക് കളയാതെ തപസ്സായിട്ട് കയറ്റി നിർത്തിയിട്ടുള്ള ആൾ. വിരൂപാക്ഷം അതിമനോഹരായിട്ടുള്ള കണ്ണുകളുള്ളവർ രണ്ടുപേർക്കും പറയാം. വിശ്വരൂപായ ഓം വിശ്വം എന്ന് പറഞ്ഞിട്ടാ വിഷ്ണു സഹസ്രനാമം തുടങ്ങണേനല്ലേ, വിശ്വരൂപായ വൈ നമോ നമ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആ പരബ്രഹ്മത്തിനെ ഞാൻ നമസ്കരിക്കണു. ഇത്ര മനോഹരായിട്ടുള്ള മന്ത്രമല്ലേ, അതോ കാണാപ്പാടം പഠിക്കണം കേട്ടോ അല്ലേ. ഋതം സത്യം പരബ്രഹ്മം പുരുഷം കൃഷ്ണപിംഗളം ഊർധ്വരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമ. മക്കളോട് ആരുടെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പറയാം, ഋതം സത്യം എന്ന് മാത്രം അടിക്കാൻ പറയാം, അപ്പോൾ ബാക്കിയുള്ള മന്ത്രം കിട്ടും, പകർത്തിയെടുത്താൽ മതി. അപ്പം ആ ഭഗവാന്റെ ധർമ്മം എന്ന് പറയുന്നത് അതാണ്, ആ ഋതത്തിനെ മെയിൻറ്റെയിൻ ചെയ്യും, പ്രപഞ്ചത്തിൻ്റെ താളത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തും ഭഗവാന്റെ ധർമ്മമാണ്. അങ്ങനെ ധർമ്മത്തിനെ മാത്രം പിടിച്ച് സഞ്ചരിക്കണവനാണ് ഭഗവാൻ. മഹാദേവൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അത് മക്കൾക്കുണ്ട്, രണ്ടാമക്കൾക്കുണ്ട്, അയ്യപ്പസ്വാമിക്കുണ്ട്, സുബ്രഹ്മണ്യസ്വാമിക്കുണ്ട് അസ്വഭാവം. 10,000 വർഷം നമ്മൾ അദ്ദേഹത്തെ ധ്യാനിച്ച് ജപിച്ച് മഹാഭക്തൻ്റെ സ്റ്റാറ്റസ് കിട്ടിയാൽ ഒരു തെറ്റ് ചെയ്താൽ മതി, കളഞ്ഞിട്ടു ക്ഷമിക്കില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു തെറ്റ് പോലും ഭഗവാൻ ക്ഷമിക്കാൻ പറ്റില്ല, കാരണം ഭഗവാൻ അത്ര ശുദ്ധനാണ്. എന്നാലും നീ അത് ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നാരായണൻ ഗുരുവായൂരപ്പൻ അങ്ങനെയല്ല, ഗുരുവായൂരപ്പൻ്റെ രീതി വ്യത്യാസമാണ്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ശിക്ഷയുണ്ട്, പക്ഷേ കള പുറത്തേക്ക് എടുത്തിട്ട് അവിടെ നിർത്തും. അതൊരു അമ്മ ഗണപതി ഭഗവാൻ ഗുരുവായൂരപ്പൻ ഇവർ മൂന്ന് പേരുടെയും സിസ്റ്ററാ, കൂടെ നിർത്തും, വലിച്ചു കളയില്ല, ഇവരങ്ങനല്ല തിരിഞ്ഞു നോക്കില്ല. രാവണൻ്റെ വീഴ്ച അതാണ്, ആ ഒരു തെറ്റ്, മകളെ തട്ടിക്കൊണ്ടുവരിക എന്നുള്ള, മകളെ കാമിക്കുക എന്നുള്ള ഒരു തെറ്റാ ചെയ്യിപ്പിച്ച് തോലച്ച് കളഞ്ഞു. ഹിരണ്യകശിപുവിനെ തൊടാൻ പറ്റില്ല, അത്ര തപോബല. മകനെ ഭക്തനെ അതും മകനെ ദ്രോഹിക്കാനുള്ള തെറ്റ് ചെയ്യിപ്പിച്ച് തൊലച്ച് കളയും. അങ്ങനെ ഇവരെ പറിച്ചു കളയാൻ പറ്റുള്ളൂ, കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവരെ കീഴടക്കാൻ. ആ തെറ്റ് ചെയ്യും, കാരണം അപ്പം എന്താ മഹാദേവൻ്റെ ആനുകൂല്യം എടുത്ത് കളയുക എന്നുള്ളത്.
മഹാദേവന്റെ ആനുകൂല്യം നിൽക്കെ ബാണനെ തൊടാൻ പറ്റില്ല. അതാണ് ആ ആനുകൂല്യം എടുത്ത് കളയിപ്പിക്കുന്നത്, അധർമ്മം പ്രവർത്തിപ്പിച്ചിട്ട്. ഒരു ചെറിയ അധർമ്മം, എന്തുകൊണ്ടാണ് ശിവനെ ധർമ്മമൂർത്തി ധർമ്മവാഹനം എന്ന് പറയും? ഇത്രയും വലിയ മുഴയുള്ള ആ കാള നന്ദീശ്വരൻ എന്ന് നമ്മൾ വിളിക്കല്ലേ, ധർമ്മമാണ് ഭഗവാന്റെ കാള എന്ന് പറഞ്ഞ വൃഷഭം എന്ന് പറയുന്നത് ധർമ്മമാണ്. ധർമ്മത്തിൻ്റെ പുറത്താണ് ഭഗവാന്റെ സഞ്ചാരം. ധർമ്മത്തെ കൊടിയടയാളമാക്കിയവൻ ധർമ്മകേതനൻ വൃഷഭകേതനൻ എന്നൊക്കെ പറയും. അപ്പോൾ കാളാച്ചാ അത് വെറൊരു ഒരു ആൺ ആയിട്ടുള്ള ഒരു നാൽക്കാലി അല്ല, അത് ധർമ്മമൂർത്തിയാണ് ഭഗവാൻ എന്ന് പറഞ്ഞതിൻ്റെ കാരണം തന്നെ ധർമ്മത്തെ വാഹനാക്കിയിട്ടിരിക്കണവനുണ്ട്. വാഹനായ മഹാശംഭോ ശൈലാർണവഘനസ്വന വൃഷഭായ നമസ്തുഭ്യം സർവദുഷ്ടപ്രശാന്തയേ. ആ നന്ദീശ്വര സ്വാമിയെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അതേപോലെ തന്നെ ഭഗവാന്റെ ഭക്തിയുടെ പരമകാഷ്ഠയാണ് ഈ ധർമ്മത്തിന് വിഘാതമായിട്ട് നിൽക്കുന്ന എന്തിനേയും തച്ചു തകർക്കുക എന്നുള്ളു. ഭഗവാന്റെ നിർമാല്യധാരി അവിടെ ഒരു ശിവലിംഗം കണ്ടു, ഇപ്പുറത്ത് പുറത്ത് കണ്ടിട്ടില്ലേ? നമ്മൾ പല ക്ഷേത്രങ്ങളിലും വിഗ്രഹമായിട്ടും ഉണ്ടാവും. ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുണ്ട് ഈ കൈകൊട്ടി വിളിക്കുന്നത്, കൈകൊട്ടി തൊഴണ കണ്ടിട്ടില്ലേ? ചണ്ഡികേശ്വരൻ ഞാൻ പറയാറുണ്ട് കൈകൊട്ടി തൊഴരുത്, പാവം അദ്ദേഹം ധ്യാനിക്കുകയാണ്, എന്തിനാ വെറുതെ, നമുക്കോ ധ്യാനമില്ല, അദ്ദേഹം ധ്യാനിച്ചിരിക്കുമ്പോൾ നമ്മളെന്തിനാ അദ്ദേഹത്തിനെ വിളിക്കും? വേണമെങ്കിൽ മെല്ലെ ചെന്നിട്ട് നമശിവായ 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 എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നിങ്ങനെ കണ്ണു പറഞ്ഞാ നന്നായി വരട്ടെ പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ഞാൻ മറ്റേ ചെന്നിട്ട് ഈ ഏതോ ഇതിനെ വിളിക്കണ വരി ഇങ്ങനെ കൊട്ടും ചെയ്യരുത്. പേരന്നെ ചണ്ഡികേശ്വരൻ എന്നാ എന്താ സ്വഭാവം? ശിവലിംഗം ചവിട്ടി പൊട്ടിച്ചോണ്ട് സ്വന്തം അച്ഛൻ്റെ കാല് മഴുകൊണ്ട് വെട്ടിപ്പൊളിച്ചോളാം, സ്വന്തം അച്ഛൻ്റെ കാല് നാല് തുണ്ടാക്കി. ആ ചണ്ഡികേശ്വരനെ ഭഗവാനടുത്ത് മടിയിൽ പിടിച്ചിരുത്തിയിട്ട് തൻ്റെ ജടയിൽ ചൂടുന്ന ഒരു വിശേഷപ്പെട്ട പൂവ് കൊന്നപ്പൂ എടുത്ത് മുടിയിൽ ചൂടി. കൊന്ന ശിവൻ്റെ ജടയിൽ ചൂടുന്ന പുഷ്പമാണ്. ശരിക്ക് പ്രാചീന കാലത്ത് വിഷുക്കണി ശിവനായിരുന്നു. ഈ അവസരത്തിലത് പറയുന്നു, കൊന്ന ശിവൻ്റെ പുഷ്പമാണ് കൊന്നപ്പൂങ്കുല ചൂടിയ ജടയെ. സുന്ദരമൂർത്തി നാരായണൻ ദുരിജ്ഞാന സംബന്ധരൊക്കെ പാടിയ പാട്ടുകളുണ്ട്. ആ കൊന്നപ്പൂ തൻ്റെ ജടയെന്ന് എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ തലയിൽ ചൂടിക്കൊടുക്കുകയാണ് ഭഗവാൻ. കാഞ്ചിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബൃഹദീശ്വരത്തൊക്കെ ചെന്നാൽ മനോഹരമായിട്ടുള്ള ശില്പം കാണാം. അമ്മ അങ്ങനെ വാത്സല്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്, അച്ഛൻ ഈ മകനെപ്പോലെ ആ ഭക്തനെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് തലയിൽ ഇങ്ങനെ ചൂടിക്കൊടുക്കണം, തൻ്റെ ജടയെന്ന് എടുത്തിട്ട് കൊന്ന ഇങ്ങനെ എടുത്ത് ചൂടിക്കൊടുക്കണം കൊന്നപ്പൂങ്കുല. ആ കൊന്നപ്പൂങ്കുല ചൂടുന്ന ആ ചണ്ഡികേശ്വരനെയാണ് ശിവനെ സേവിക്കാനുള്ള ബലം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതാണ് അവിടെ ചെന്ന് ചോദിക്കേണ്ടത്, അല്ലാണ്ട് അല്ല. നീലകണ്ഠ പദാംബോജ പരിസ്ഫുരിത മാനസ, നീലകണ്ഠൻ്റെ പാദങ്ങളാകുന്ന താമരയിൽ ലയിപ്പിച്ച മനസ്സോടുകൂടി അവനെ ശംഭോഹ സേവാബലം ദേഹി, ആ ശംഭുവിൻ്റെ സേവ ചെയ്യാനുള്ള ബലത്തെ തരണേ ചണ്ഡേശ്വര നമസ്തുതേന്നാണ് അദ്ദേഹത്തിനോടുള്ള പ്രാർത്ഥന. ആ ചണ്ഡേശ്വരനെ സാഷ്ടാംഗം നമസ്കരിക്കുക. സന്ദർഭം ശരി പറയാൻ ഇങ്ങനെ അവസരം വരുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ പുരാണത്തിൽ പറയാത്ത കാര്യങ്ങളാണ്, നമ്മളൊന്ന് ഡിവേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, ഈ തിഥിയിൽ എൻ്റെ ധർമ്മത്തിൻ്റെ വളർച്ച ഉണ്ടാവുന്ന ദിവസമാണ് ഈ തിഥിയിൽ എൻ്റെ സ്ഥാപനം, എന്നെ പ്രതിഷ്ഠിക്കുക, അതേമാതിരി ഉത്സവം നടത്തുക, ഇതൊക്കെ വളരെ വിശേഷമാണ്. ആദ്യമായിട്ട് ഞാൻ ഈ ജ്യോതിർമയ സ്തംഭമായിട്ടുള്ള ഈ അഗ്നിലിംഗമായിട്ട് ആവിർഭവിച്ചത് മാർഗശീർഷത്തിലെ ധനുവാസം, ധനുവാസത്തിലെ ആർദ്ര തിരുവാതിര നക്ഷത്രത്തോടു കൂടിയ അത് വെളുത്തവാവും ആവാം പ്രഥമ തിഥിയാവാം പ്രതിപദമാവാം, തിരുവാതിരയാണ് ഈ പറയണത്. അന്നാണ് ഞാൻ ഈ രൂപത്തിൽ ആദ്യം പണ്ട് പ്രത്യക്ഷപ്പെട്ടതെന്ന്, അതുകൊണ്ടാണ് അത് ഭഗവാന്റെ പിറന്നാളാണെന്ന് പറയുന്നത്. അല്ലാണ്ട് അദ്ദേഹം ജനിച്ചു എന്നൊരു അർത്ഥമില്ല. അത് അദ്ദേഹം ആദ്യമായിട്ട് നമുക്ക് കാണാറായത് ആ അർത്ഥം എടുത്താണ്. എന്നിട്ട് പറയാ, ധനുവാസത്തിൽ തിരുവാതിരയുള്ള ദിവസം പാർവതീ സഹിതനായിട്ടുള്ള എന്നെ ദർശിക്കുന്നവർ, അല്ലെങ്കിൽ എൻ്റെ പ്രതിമയോ ലിംഗമോ വെച്ച് പൂജിക്കുന്നവർ, എനിക്ക് എൻ്റെ പൊന്നുണ്ണി കാർത്തികേയനെക്കാട്ടും പ്രിയപ്പെട്ടവരാണ്. ഭഗവാൻ തൻ്റെ സ്നേഹത്തിൻ്റെ ഹൈറ്റ് പറയും, സുബ്രഹ്മണ്യസ്വാമിയെക്കാട്ടിലും എനിക്ക് പ്രിയപ്പെട്ടവനാണെന്നാണ് പറയുന്നത്. അപ്പം ആ ശുഭദിവസം എന്നെ ദർശിച്ച നിശ്ചയമായിട്ടും എൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവും. ദർശനത്തോടൊപ്പം എൻ്റെ പൂജ കൂടി നടത്തിയാലോ, അത് വർണ്ണിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ഫലപ്രാപ്തി ഉണ്ടാവും. അവിടെ ഞാൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷനായിട്ട് വളരെയധികം ഉയരം വെച്ചിട്ട് ആ ലിംഗം ആ ഭൂതലത്തിൽ അങ്ങോട്ട് ഉറച്ചു, അതിന് ലിംഗസ്ഥാനം എന്ന പേരുണ്ടായി. അതാണ് ആദ്യത്തെ പ്രതിഷ്ഠ എൻ്റെ എന്ന് പറയുന്നത്.
ലോകർ ഇത് വന്ന് ദർശിക്കാവുന്നതാണ്, പൂജിക്കാവുന്നതുമാണ്. ആരെയും ഞാൻ തടഞ്ഞിട്ടില്ല. ഇതിനു വേണ്ടിയിട്ട് അനാദിയായിട്ടുള്ള അനന്തമായിട്ടുള്ള ഈ ജ്യോതിസ്തംഭം അഥവാ ഈ ജ്യോതിർലിംഗം മനുഷ്യന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറുതാവുന്നു. ഞാനതിനെ ചുരുക്കി അവിടെ വയ്ക്കാം. എല്ലാവരും ഇവിടെ വന്ന് തൊഴട്ടെ എന്ന് പറയണം. ഈ ലിംഗം എല്ലാ സുഖങ്ങളും എല്ലാവർക്കും എളുപ്പത്തിൽ കൊടുക്കുന്നതും സൗഖ്യം നൽകണതും മോക്ഷം നൽകണതുമായിരിക്കും. ഇതിൻ്റെ ദർശനം, ഇതിനെ സ്പർശിക്കുക, ധ്യാനം ചെയ്യുക, ഇതൊക്കെ ചെയ്ത ജീവന്മാർ എല്ലാവിധ സുഖസാധനകളെയും നേടി അവസാനം എൻഡിൽ വന്ന് ചേരുന്നു പറയുന്നത്. ഇതിലൊരു പ്രധാനതയുണ്ട്. ഞാൻ പെട്ടെന്ന് അതാണ് ആലോചിച്ചത്. ഇതിലൊരു നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഭഗവാൻ പറഞ്ഞു നോക്കൂ, എന്നെ സ്പർശിച്ചാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ശിവലിംഗത്തിനെ തൊടാൻ പറ്റുമോ നമ്മുടെ സമ്പ്രദായത്തിൽ? പക്ഷെ പുറത്ത് പോയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നമുക്കത് സാധിക്കും. ശിവലിംഗം സ്പർശിക്കുക എന്നുള്ളത് പ്രാചീന കാലത്ത് വളരെ പ്രധാനമായിരുന്നു. പക്ഷെ ശിവലിംഗത്തിൻ്റെ മുകളിൽ ഒന്നും വയ്ക്കരുത്. ശിവലിംഗത്തിൻ്റെ മുകളിൽ എന്ത് വെച്ചാലും അത് നമ്മൾ സ്വീകരിക്കരുതെന്ന്. ശിവലിംഗത്തിൻ്റെ പാദത്തിൽ അർച്ചിക്കുന്നത് എന്തും എടുക്കാം, ശിവലിംഗത്തിൻ്റെ മുകളിൽ വെച്ചത് തുടരുതെന്ന്. പക്ഷെ ഇന്ന് അതൊക്കെ അനുവർത്തിക്കപ്പെടുന്നുണ്ടോ എന്ന് പോലും നമുക്കറിഞ്ഞുകൂടാം. ഇതൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ചുമ്മാ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളല്ല. എന്നിട്ട് പറയാം ഇത് എൻ്റെ തന്നെ സ്വരൂപമാണ്, ഇത് ഈ സ്ഥലത്തിന് അരുണാചലം എന്ന പേരിൽ പ്രസിദ്ധി ഉണ്ടാവും, ഇവിടെയാണ് എൻ്റെ അഗ്നിലിംഗം എന്ന് പറഞ്ഞിട്ട് തിരുവണ്ണാമലയുടെ മഹാത്മ്യം പറയുന്നുണ്ട് ശിവപുരാണത്തിൽ. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ കേട്ടു? ശിവരാത്രിയുടെ മഹാത്മ്യം കേട്ടു അല്ലേ, തിരുവാതിരയുടെ മഹാത്മ്യം പറഞ്ഞു, ജ്യോതിർലിംഗത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു സ്ഥലപുരാണവും പറഞ്ഞു, അരുണാചലത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒറ്റ കഥയുടെ അകത്ത് വരണം. എന്നിട്ട് ഭഗവാൻ പറയുക, ഒരു ശിവലിംഗം സ്ഥാപിച്ചാൽ തന്നെ അവൻ എന്നെ കിട്ടും, രണ്ട് ശിവലിംഗങ്ങൾ സ്ഥാപിക്കണമെന്ന് ഇവനെ പറയാനുണ്ടോ? മൂന്നും ആയിരം ഒക്കെ സ്ഥാപിക്കുന്നവരുടെ കാര്യം പറയാനില്ല. അതുകൊണ്ട് ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ പുണ്യം അനന്തമാണ്. കാരണം എന്താ, ആർക്കും വേണ്ടാത്തവർക്കുള്ള അഭയസ്ഥാനമാണ് ശിവക്ഷേത്രം. ആർക്കും വേണ്ടാത്തവർ ആരാന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരണ്ടല്ലോ, അത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ല. എല്ലാവരും ആരെയാണോ ഭയക്കുന്നത്, ആരെയാണോ ഡെസ്പൈസ് ചെയ്യാന്ന് പറയും ഇംഗ്ലീഷിൽ, വെറുത്തിട്ട് ഇങ്ങനെ വേണ്ട ഛേ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊക്കെ ആശ്രയം കൊടുക്കുന്നതിന് ഏറ്റവും വലിയ ദാനം. അതുകൊണ്ടാണ് ശിവക്ഷേത്ര നിർമ്മാണം ഇത്രയ്ക്കും എത്ര പണിപ്പെട്ടിട്ടും ആലയങ്ങൾ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ശിവക്ഷേത്രം സംരക്ഷിക്കുന്നതും ശിവക്ഷേത്രത്തോട് ചേർന്നുള്ള ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതിനും വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞ ആർക്കും വേണ്ടാത്ത ആൾക്കാർക്ക് ന്യൂട്രീഷ്യൻ പോഷകം ഒന്നേ ഉള്ളൂ. നമ്മളെ മാതിരി പഞ്ചഭൂതാത്മകമായിട്ടുള്ള അന്നം കഴിക്കാൻ പറ്റില്ല, ഈർപ്പം ജലം മാത്രം. ഞാൻ ഇന്നലെ പറഞ്ഞു പിതൃകർമ്മം ചെയ്യണം എന്തിനാ, ഈറനെടുത്തിട്ട് ചെയ്യണത്, ജലമാണ് നമ്മൾ കൊടുക്കുന്നത് അവർക്ക്, വെള്ളം മാത്രം. ആ അവസ്ഥയിൽ ജലമാണ് നറിഷ്മെൻറ്റ്. അതുകൊണ്ട് ശിവക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കണം, വളരെ ശുദ്ധമായിട്ട് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളമായിട്ടുണ്ടാവും. എന്താണെങ്കിലും ഇനി വിഗ്രഹമാണോ ശിവലിംഗമാണോ സ്ഥാപിക്കേണ്ടത് എന്നുള്ളതിലും ഭഗവാൻ പറയുന്നുണ്ട്, ശിവലിംഗമാണ് എനിക്ക് പ്രിയം. കാരണം ആത്യന്തികമായിട്ട് എല്ലാവരും നിരാകാര ഭാവത്തിലേക്കാണ് എത്തേണ്ടത് എന്നുള്ളത് കൊണ്ട് വിഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മായയാണ്, അതും മായയാണ്. ഭഗവാന്റെ ആ രൂപവും കടക്കണമെന്ന്. അതാണ് നമ്മൾ പറയുക, ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം സത്വഗുണമാണെങ്കിലും ആ സത്വഗുണത്തിനെയും അതിക്രമിക്കണം, എല്ലാ ഗുണങ്ങളെയും അതിക്രമിക്കണം എന്ന് പറയണതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആ ലിംഗരൂപത്തിൽ ഉള്ളത് ഉള്ള പ്രതിഷ്ഠയാണ് ചെയ്യണത്. ശിവലിംഗം ഇല്ലാതിരുന്ന എല്ലാ ഭാഗത്തും ഇഷ്ടംപോലെ വിഗ്രഹങ്ങളുണ്ടെങ്കിൽ പോലും അതിനെ അമ്പലം എന്ന് വിളിക്കാൻ പറ്റില്ല എന്നുകൂടെ ഒരു പ്രമാണം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠാഹാത്മ്യം പറഞ്ഞത്. അവിടെ അദ്ദേഹം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ലിംഗത്തിൻ്റെ മാഹാത്മ്യം പറയുന്നുണ്ട്. സകളവും നിഷ്കളവുമായിട്ട് എനിക്ക് രണ്ട് രൂപമുണ്ട്, മറ്റു ദേവതകൾക്കതില്ല എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞത്. കൃഷ്ണൻ എങ്ങനെയാണോ ഭഗവത്ഗീത ഉപദേശിക്കുമ്പോൾ ഏത് ഭാവത്തിൽ നിന്നിട്ട് അർജുനോട് പറഞ്ഞത്, വസുദേവൻ്റെയും ദേവകയുടെയും പുത്രനായിട്ടുള്ള ദ്വാരകാധിപതിയായിട്ടുള്ള കൃഷ്ണനായിട്ടല്ല അവിടെ പറഞ്ഞത്, പരബ്രഹ്മമായിട്ടാണ് പറഞ്ഞത് അല്ലേ. സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം പ്രജ എന്നുള്ളത് ഇന്ന് പഠിപ്പിക്കണം. എന്താ, മറ്റെല്ലാ ദേവന്മാരെയും അടിച്ചോടിക്കൂ, എന്നെ മാത്രം പൂജിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞതായിട്ടാണ് പഠിപ്പിക്കുന്നത്. അവിടെയാണ് അബദ്ധം.
എല്ലാ പ്രവൃത്തികളെയും നിങ്ങളുടെ സകല കാര്യങ്ങളെയും നിങ്ങൾ എന്നിൽ അർപ്പിക്കൂ. ബ്രഹ്മത്തിലേക്ക് അർപ്പിക്കാൻ പറ്റുള്ളൂ. ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. നമ്മൾ അഗ്നേയ ഇതം നമമ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് നിരന്തര സ്മരണ ഉണ്ടാകണമെങ്കിൽ നിരന്തരമായിട്ടുള്ള ത്യാഗം, നിരന്തരമായിട്ടുള്ള അർപ്പണം ഉണ്ടാവണം. സകലതും എന്നിലേക്ക് അർപ്പിക്കാനാണ് പറഞ്ഞത്. എന്തിനേയും എന്നിലേക്ക് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സകലതും നമ്മുടെ അകത്ത് തന്നെയുള്ള ആ ചൈതന്യത്തിലേക്ക് അർപ്പിക്കാനാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ഈ പാർട്ടിസൻഷിപ്പും ഇൻഡിവിജ്വൽ സ്വയം പുകഴ്ത്തുന്ന പരിപാടികളൊന്നുമില്ല. കൃഷ്ണൻ എവിടെയും അത് ചെയ്യുന്നില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ ദുർവ്യാഖ്യാനമാണ് ചെയ്യുന്നത്, ഭഗവാനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ആ സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം പ്രജ എന്ന് പറയണത് കൃത്യമായിട്ടും ഈ ഭഗവാൻ തൻ്റെ സാകാര രൂപത്തിൽ കിട്ടുന്ന വസ്തുക്കളിൽ നിന്നൊക്കെയുള്ള ബെനിഫിറ്റുകളും അതിൻ്റെ ബെനിഫിറ്റ് ഇല്ലായ്മയും നമ്മുടെ സന്തോഷവും ദുഃഖവും സകലതും എടുത്തിട്ട് നിരാകാരാവസ്ഥയിലേക്ക് അകത്തേക്ക് അവനവൻ്റെ ഉള്ളിലേക്ക് തന്നെ സമർപ്പിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞു രാവിലെ എണീക്കുമ്പോഴും സമർപ്പിക്കുക, രാത്രി കിടക്കാൻ പോകുമ്പോഴും സമർപ്പിക്കുക എന്നൊക്കെ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ഗ്രാമ്യമായിട്ട് പറയുന്നു. അതിൻ്റെ ഈ പറയണതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനാണ് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സകലവും നിഷ്കളമായിട്ട് മറ്റാർക്കും ഇങ്ങനെ ഒരു രൂപമില്ല. ആദ്യം ഞാൻ സ്തംഭത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷമായി, പിന്നീടാണ് ഞാൻ ഈ രൂപം എടുത്തത്. നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്ന രൂപം ബ്രഹ്മഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നിഷ്കള രൂപമാണ്. മഹേശ്വരഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സകല രൂപമാണ്. ഇത് രണ്ടും എനിക്കെടുക്കാവുന്ന, ആവശ്യാനുസരണം എടുക്കാവുന്ന, കാര്യത്തിനനുസരിച്ച് എടുക്കാവുന്ന രൂപങ്ങളാണ്. ഞാൻ തന്നെയാണ് പരബ്രഹ്മം, ഞാൻ തന്നെയാണ് പരമാത്മാവ്. സകല കലകളോട് കൂടിയതും കലയില്ലാത്തതും എൻ്റെ രൂപമാണ്. ചില ഘട്ടങ്ങളിൽ ഞാൻ ഇതൊക്കെ ചെയ്യണവനാണെന്ന് നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ തോന്നും ഇതിനൊക്കെ വിട്ടിരിക്കണവനാണെന്ന് തോന്നും. ഈ ലോകത്തിനെ മുഴുവൻ ഭക്ഷിക്കണവനാണെന്ന് തോന്നും. ഏയ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തവനാണെന്നും തോന്നും. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ കലവറയായിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഈ വൈരുദ്ധ്യം നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ്, എനിക്ക് വൈരുദ്ധ്യങ്ങളില്ല എന്ന് ഭഗവാൻ അങ്ങനെ വളരെ വിശദമായിട്ട് അവിടെ കുറേ ആത്മാവ്, സൃഷ്ടി, ഈ സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞ് സാക്ഷാത്കരിക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് എന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണാവുന്ന രൂപത്തിൽ വന്നിട്ടുള്ളത്, നിങ്ങളോടുള്ള കരുണ കൊണ്ടാണ് എന്ന്. എന്തിനാണ് ഇപ്പോൾ നിരാകാരനായിട്ടിരിക്കുന്ന ആൾക്ക് ഒരു രൂപം എടുക്കേണ്ട ആവശ്യം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയും. അതും പറഞ്ഞിട്ടാണ് ഭഗവാൻ ഈ അഞ്ച് കൃത്യങ്ങളുടെ ലക്ഷണം ചോദിക്കുന്നുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവ അനുഗ്രഹങ്ങളുടെ ലക്ഷണങ്ങളെ മഹാവിഷ്ണു ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ ഭഗവാൻ അത് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് കട്ടി ഫിലോസഫി ആയതുകൊണ്ടും വായിച്ച അനവധി തവണ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതുകൊണ്ടും ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഭഗവാൻ വിശദമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് സൃഷ്ടിയെക്കുറിച്ചും സ്ഥിതിയെക്കുറിച്ചും സംഹാരത്തെക്കുറിച്ചും തിരോഭാവത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ച്. തിരോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഹരിച്ചതിനെ കൂടെ മറച്ച് കളയുക. സംഹരിക്കുമ്പോഴും അത് പൊടിയായിട്ട് അവിടെ കിടക്കും, നശിച്ചു കിടക്കും. അതിനെ കാണാണ്ടാക്കി കളയുന്ന പരിപാടിയാണ് തിരോഭാവം. ഇതൊരു പ്രക്രിയയാണ്, റീസൈക്ലിംഗ്. ഇന്നിപ്പോൾ നമ്മൾ എൻവയോൺമെൻ്റൽ സ്റ്റഡീസിലൊക്കെ റീസൈക്ലിങ്ങിനെ കുറിച്ച് വലിയ ഇത് പറയുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ചതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്യണം. ഉപയോഗിച്ച വെള്ളത്തിനെ ഇപ്പോൾ എല്ലാ ഫ്ലാറ്റുകളിലും റീസൈക്ലിംഗ് പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ പ്രപഞ്ചത്തിൽ ഈ റീസൈക്ലിംഗ് എന്നോ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ശരീരം തന്നെയാണ് പൊടിഞ്ഞ് പൊടിയായി പോയി വീണ്ടും അടുത്ത സാധനമായിട്ട് തിരിച്ചു വരുന്നത്. നമ്മളപ്പോൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. ആത്മാവ് എത്രയോ ജന്മം എടുത്തിരുന്നു എന്ന് പറയണ പോലെ തന്നെയാണ് ഈ കാണായ ശരീരവും വേറെ എന്തൊക്കെയോ ആയിരുന്നു. ആത്യന്തികമായിട്ട് ഇതൊക്കെ സൂര്യൻ എന്ന് വന്നതാ. ഈ ഭൂമി സൂര്യൻ എന്ന് വന്നതല്ലേ? സൂര്യൻ്റെ ഒരു കഷ്ണമല്ല ഈ പൊട്ടിത്തെറിച്ച് വന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്നുണ്ടായ സകല വസ്തുക്കളും സൂര്യൻ്റെ അംശമല്ലേ? നമ്മളൊക്കെ സൂര്യൻ്റെ കണങ്ങളല്ലേ? ഇന്നിപ്പോൾ നമ്മൾ ചുട്ടുപഴുത്തിരിക്കണില്ല എന്നുള്ളു. ആ സൂര്യൻ എവിടുന്ന് വന്നു? പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന്, ഒരു മഹാനക്ഷത്രത്തിൽ നിന്ന് വന്നു. ആ നക്ഷത്രം എവിടുന്ന് വന്നു എന്ന് ആർക്കറിയാം? അപ്പം നമ്മുടെയൊക്കെ ഉത്ഭവം എവിടുന്നാണെന്ന് ആർക്കറിയാം? തിരിയാ ലോകരഹസ്യം ആർക്കുമേ എന്ന് കവി പറയണതല്ലേ? അപ്പോൾ ഈ സൃഷ്ടിയുടെ രഹസ്യം മുഴുവൻ പറഞ്ഞ്, സ്ഥിതിയുടെ രഹസ്യം പറഞ്ഞ്, സംഹാരത്തിൻ്റെ രഹസ്യം പറഞ്ഞ്, തിരോഭാവത്തിൻ്റെ രഹസ്യം പറഞ്ഞ്, അഗ്രഹത്തിൻ്റെ രഹസ്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഭഗവാൻ മന്ത്രങ്ങളെക്കുറിച്ച്, പഞ്ചഭൂതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആകാശത്തിൻ്റെ ധർമ്മം എന്താ? അഗ്നിയുടെ ധർമ്മം എന്താ? വായുവിൻ്റെ ധർമ്മം എന്താ? ജലത്തിൻ്റെ ധർമ്മം എന്താ? ഭൂമിയുടെ ധർമ്മം എന്താ? ഇത് വെച്ചിട്ടാണ് ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളൊക്കെ പറഞ്ഞ് മന്ത്രങ്ങളെക്കുറിച്ചിട്ട് ഭഗവാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ മന്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറഞ്ഞ പ്രണവത്തിനെ കുറിച്ചാണ്. ഇത് പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് നമുക്കതൊന്ന് കേൾക്കാം. ഏറ്റവും ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് നിന്ന് ഓംകാരമുണ്ടായി. ഇതെൻ്റെ സ്വരൂപം തന്നെയാണ് ഈ ഓംകാരം.
ഓങ്കാരം ഒരു വാചകം, ഒരു സെന്റൻസ് ആണെങ്കിൽ ആ സെന്റൻസ് എന്തിനെക്കുറിച്ച് പറയണു, അതാണ് ഞാൻ. വാച്യം അത് ഞാനാണ്. ഈ മന്ത്രം എൻ്റെ സ്വരൂപമാണ്. ഓം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വരൂപം, ശബ്ദസ്വരൂപം. ദിവസവും ഓംകാരം സ്മരണം ചെയ്താൽ എന്നെ തന്നെയാണ് സ്മരിക്കുന്നത് എന്ന് ഭഗവാൻ പറയണം. എന്നിട്ട് പറയണം ഈ ഓംകാരത്തിന് മൂന്ന് അക്ഷരമുണ്ട്, അ ഉ മ. അതിൽ അകാരം പുരുഷം, ഉ മ ഉമ ശക്തിയാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ തന്നെ രണ്ട് ഭാഗം അമ്മയാണ്. ഇതാണ് മൂകാംബികയിലെ ജ്യോതിർലിംഗത്തിലിരിക്കുന്നത്. ഒരു ഭാഗം ആദ്യത്തെ സ്വരമേ ബ്രഹ്മാവസ്ഥയുള്ള പുരുഷനുള്ളൂ, ഉമ പ്രകൃതിയാണ്. ശരിക്കും ഉമ എന്ന് പറഞ്ഞാൽ പോരുതേ, പോവല്ലേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ശിവൻ്റെ അടുത്തേക്ക് ഈ കൊച്ചുകുട്ടി തപസ്സിനായിട്ട് പോകുമ്പോൾ അമ്മയ്ക്ക് സഹിച്ചില്ല മേനയ്ക്ക്. മേനം പോവല്ലേ മോളെ എന്നാണ് വിളിച്ചത്, ഉമേന്നാണ് വിളിച്ചത്, ഉമ എന്ന് പറയണം, പോവരുതേ എന്ന് വിളിച്ചാണ് അത്ര. അങ്ങനെയാണ് അത്ര ഉമ എന്ന് പേര് വന്ന്. ശരിക്കും അമ്മയ്ക്ക് ഇട്ട പേര് അപർണ എന്നാ, പച്ച നിറയിരുന്നു ജനിച്ചപ്പോഴേ. വൃക്ഷത്തല തളിരലകളുടെ നിറത്തോടു കൂടിയ തലത്തിലാണ് കുഞ്ഞ് ജനിച്ചത്. അപ്പോൾ അമ്മയ്ക്ക് ഇട്ട പേര് അപർണ എന്നാണ്. എന്തായാലും അപ്പോൾ ഭഗവാൻ പറയുക, എൻ്റെ വടക്കേ മുഖത്തുനിന്ന് അകാരം ഉത്ഭവിച്ചു, പടിഞ്ഞാറ് വശത്തെ മുഖത്തുനിന്ന് ഉകാരം ഉത്ഭവിച്ചു, തെക്ക് വശത്തുള്ള മുഖത്തുനിന്നാണ് മകാരം ഉണ്ടായത്, കിഴക്ക് വശത്തുള്ള മുഖത്തുനിന്ന് ബിന്ദു, ആ ഡോട്ട്, ഓമിൽ നമ്മൾ ചന്ദ്രക്കലയിൽ കൊടുക്കുന്ന ബിന്ദു അതുണ്ടായി. നടുക്കുള്ള മുഖത്തുനിന്നാണ് ആ മുഴക്കം നാദം ഉണ്ടായത്. അഞ്ച് ഭാഗമാണ് ഓങ്കാരത്തിന്. നമ്മൾ മൂന്ന് അക്ഷരം എന്ന് പറഞ്ഞാലും ബിന്ദു നാദവും കൂടെ ചേർന്ന് അഞ്ചെണ്ണം ആകുമ്പോഴേ ഭഗവാന്റെ അഞ്ച് മുഖവും. അപ്പോൾ അഞ്ച് ഘടകങ്ങളാണ്, ഇങ്ങനെ അഞ്ച് അവയവങ്ങൾ ചേർന്നിട്ടാണ് ഓങ്കാരം ഉണ്ടായിട്ടുള്ളത്. ഈ അഞ്ച് അവയവങ്ങളിൽ നിന്ന് ഒന്നു ചേർന്നുണ്ടായിട്ടുള്ള പ്രണവം ഓം എന്ന പേരിൽ ഒരൊറ്റ അക്ഷരമായിട്ട് തീർന്നിരിക്കുന്നു. അഞ്ച് ഘടകങ്ങളുണ്ടെങ്കിലും ഇതൊരൊറ്റ അക്ഷരം. ഈ കാണായ പ്രപഞ്ചത്തിന് മുഴുവൻ പേരുകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പേരുണ്ട്, ഓരോ വസ്തുവിനും പേരുണ്ട്. ഇത് കല്ല്, അത് സ്റ്റാൻഡ്, മേൽക്കൂര, കൊടിമര, മൈക്ക്, ഇങ്ങനെ പുസ്തകം, ഇങ്ങനെ അനവധി പേരുകൾ. പേരില്ലാണ്ട് നമുക്ക് പ്രപഞ്ചത്തിനെ നിർണയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പറയും പ്രപഞ്ചം നാമരൂപാത്മകമാണ്. ആ നാമരൂപാത്മകമായിട്ടുള്ള പ്രപഞ്ചത്തിനെ ഭഗവാൻ പറയുകയാണ്, ഈ നാമരൂപാത്മകമായിട്ടുള്ള പ്രപഞ്ചം മുഴുവനും വേദവും സ്ത്രീ പുരുഷ വർഗം എന്ന രണ്ടും എല്ലാം തന്നെയും ഈ പ്രണവത്തിൽ അധിഷ്ഠിതമാണ്. വേദച്ച പരമമായിട്ടുള്ള അറിവ് എന്നുള്ള അർത്ഥത്തിൽ അവിടെ പറയുന്നു. പരമമായിട്ടുള്ള അറിവാവട്ടെ, ആണ് പെണ്ണ് എന്നുള്ള ഈ വേർതിരിവ് ആവട്ടെ, ഈ പ്രപഞ്ചത്തിൽ എവിടെയും ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവുണ്ട്, എവിടെയുണ്ട്. അതിൻ്റെ ഒരു ചേർച്ചക്കുറവുകൾക്കേ നമ്മൾ നപുംസകാവസ്ഥ പറയുന്നുള്ളൂ. എന്നാലും വേർതിരിവ് തന്നെയാണ്. സ്ത്രീയും പുരുഷനും പ്രകൃതിയും പുരുഷനും എന്ന് പറഞ്ഞ വേർതിരിവ് അവിടെയുണ്ട്. വേദം എന്ന് പറഞ്ഞ പരമമായിട്ടുള്ള അറിവ് ബ്രഹ്മം എന്നുള്ള അവസ്ഥ. ഇതിലൊക്കെ ഇത് എങ്ങനെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഇതൊക്കെ ഓമിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറയണം. അങ്ങനെ ഒരക്ഷരമായിട്ടിരിക്കണം. ഇതിനെ ശിവനെയും ശക്തിയെയും ബോധിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കോ. ഇതിൽ നിന്നാണ് എൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പഞ്ചാക്ഷര മന്ത്രം ഉണ്ടായിട്ടുള്ളത് തന്നെ. പഞ്ചാക്ഷരത്തിൻ്റെ കൂടെ ഉത്ഭവമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ടാണ് ഞാനിത് ഈ വിദ്യേശ്വര സംഹിത ഇത്രയുണ്ട്. കാരണം ബാക്കിയുള്ള സംഹിതകളിൽ വായവീയ സംഹിതം എത്തുന്നത് വരും കഥകളാണ്. അവിടെ ഇവിടെയൊക്കെ പലതും പറഞ്ഞു പോകണ്ടെങ്കിലും പിന്നെ റിപ്പീറ്റേഷൻസാണ്. പക്ഷേ ഈ ആദ്യത്തെ ഭാഗം സംഹിത ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതാണ്. എന്നിട്ട് പറയുക, ഈ പഞ്ചാക്ഷര മന്ത്രം ഓംകാരം എൻ്റെ നിരാകാര നിഷ്കള രൂപത്തിനെയാണ് കാണിക്കുന്നത്, എൻ്റെ രൂപമില്ലാത്ത അവസ്ഥയാണ് കാണിക്കുന്നത്. പഞ്ചാക്ഷരം എൻ്റെ രൂപമുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്, സാകാര രൂപത്തിനെ കാണിക്കുന്നത് പഞ്ചാക്ഷരം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ശിവലിംഗവും വിഗ്രഹവും എന്ന് പറഞ്ഞു, അതുപോലെ ഓംകാരവും പഞ്ചാക്ഷരം. ഇതിൽ നിന്ന് ഈ പഞ്ചാക്ഷര മന്ത്രത്തിൽ നിന്നാണ് ബാക്കിയുള്ള മാതൃകാക്ഷരങ്ങളൊക്കെ ഉണ്ടായത്. അതിൽ തന്നെ ആദ്യം അഞ്ച് വർണ്ണങ്ങളാണ് ഉണ്ടായത്. ഏതൊക്കെയാണ്? ആ ഈ ഋ ന്യു, ഇതിനെ മൂലഭൂത സ്വരങ്ങൾ എന്ന് പറയും. ആ ഈ ഋ ന്യു, ഈ മൂലഭൂത സ്വരൂപങ്ങളിൽ നിന്നാണ് സ്വരങ്ങളിൽ നിന്നാണ് വ്യഞ്ജനങ്ങളും മറ്റ് എല്ലാ സ്വരങ്ങളും ഉണ്ടാകുന്നത്. അതൊക്കെ അയ്യഞ്ചെണ്ണത്തിൻ്റെ സെറ്റുകളായിട്ടാണ്. ക ച ട ത പ അല്ലേ, ഇതൊക്കെ അഞ്ചഞ്ചെണ്ണത്തിൻ്റെ സെറ്റാണ്. ഈ അഞ്ച് എന്നുള്ളത് തന്നെ ശിവൻ്റെ മുഖങ്ങളാണ്. പാണിനി മഹർഷി സംസ്കൃതത്തിൻ്റെ വ്യാകരണ രഹസ്യം അറിയാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ പേര് ലൗഹണൻ എന്നാ ശരിക്കും, അദ്ദേഹം തപസ് ചെയ്ത സ്ഥലമാണ് ലൗഹണപുരം, ഇന്നത്തെ ലാഹോർ പാകിസ്ഥാനിൽ.
ആ ലാഹോറിൽ ലാഹുവിനെ ഉരുത്തി വെച്ചിട്ട് അദ്ദേഹം തപസ് ചെയ്ത് അനേക വർഷം തപസ് ചെയ്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. നടരാജമൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭാഷയുടെ രഹസ്യം എന്താ ചോദിച്ചു. ഭഗവാനാണ് ഈ മിണ്ടില്ല, ശിവൻ സംസാരിക്കില്ല. ഭഗവാൻ മറ്റ് ദേവതകളെപ്പോലെ സംസാരിക്കാത്ത ആളാണ്. ശബ്ദം പോലും നഷ്ടപ്പെടുത്തില്ല. വീര്യം മാത്രമല്ല, പുരുഷവീര്യം മാത്രമല്ല നഷ്ടപ്പെടുത്താത്തത്, ശബ്ദവും നഷ്ടപ്പെടുത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹം കണ്ടുപിടിച്ചാണ് സംഭാഷണം നടത്താൻ മുദ്രകൾ. അതാണ് പൂജയ്ക്കും നൃത്തത്തിലും ഒക്കെ ഉപയോഗിക്കുന്നത്. മുദ്രയുടെ ഭാഷ ഭഗവാനാണ് സൃഷ്ടിച്ചത്. ആ മുദ്രാഭാഷയിൽ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് മാത്രം അപൂർവമായിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം നമുക്ക് ഹൃദയഗുഹയിൽ കേൾക്കുള്ളൂ. അപൂർവം, പക്ഷെ അത് കേട്ടാൽ ഒരുങ്ങി പോകും. അപ്പോൾ ഈ ഡക്ക ആദ്യം 9 പ്രാവശ്യം കൊട്ടി, പിന്നെ 5 പ്രാവശ്യം കൊട്ടി. ഉത്തരായിട്ട് നൃത്താവസാനേ നടരാജരാജോ നനാദടക്കാം നവപഞ്ചവാരം ഉദ്ധർത്തുകാവാൻ സനകാദിസിദ്ധാൻ ഏതദ്വിമർശേ ശിവസൂത്രജാലം. 9 പ്രാവശ്യം പിന്നെ 5 നവപഞ്ചവാരം. 9, 5 ഈ 9 പ്രാവശ്യം കൊട്ടിയപ്പോൾ 9 ശബ്ദങ്ങൾ പുറത്തു വന്നു. അത് കഴിഞ്ഞ് 5 പ്രാവശ്യം കൊട്ടിയപ്പോൾ വീണ്ടും 5 ശബ്ദങ്ങൾ പുറത്തു വന്നു. ഇങ്ങനെ 14 ശബ്ദങ്ങളെയാണ് മഹേശ്വര സൂത്രങ്ങൾ എന്ന് പറയും. ലോകത്തിലെ ഏത് ഭാഷ എടുത്തോളൂ നിങ്ങൾ, അതിൻ്റെ അടിസ്ഥാന ശബ്ദങ്ങൾ ഈ 14 ശബ്ദമായിരിക്കും. വെല്ലുവിളിക്കാം ധൈര്യമായിട്ട്. ഈ 14 ശബ്ദം കൊണ്ട് ആണ് മനുഷ്യൻ സംസാരിക്കുന്നത്. ഈ നാക്ക് പല്ലിൻ്റെ അറ്റത്ത് തട്ടുന്നത്, വായയുടെ മേൽത്തട്ടിൽ തട്ടുന്നത്, ചുണ്ടിൽ തട്ടുന്നത്, പല്ല് കടിച്ച് പറയുന്നത്, വായ തുറന്ന് പറയുന്നത് കേട്ടൊക്കെ 14 തരം ശബ്ദങ്ങളേ ഉള്ളൂ. ആ ശബ്ദങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന 51 അക്ഷരങ്ങളും അല്ലെങ്കിൽ ഏതൊട്ട് സെറ്റ് വരെയുള്ള ആൽഫബറ്റുകളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഭാഷയുടെ രഹസ്യം കിട്ടിയതോടെ ആ അറിവും അനുഗ്രഹവും കൊണ്ടാണ് അഷ്ടാധ്യായി എഴുതിയത്. ആ അഷ്ടാധ്യായിക്ക് ഭട്ടപാദർ എഴുതിയ ഒരു എക്സസൈസ് ഗ്രന്ഥമാണ്. നമ്മൾ റെന്നൻ മാർട്ടിൻ ഗ്രാമർ പഠിക്കുമ്പോൾ കീ ടു റെന്നൻ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് പുസ്തകം കൊണ്ട് കിട്ടുമായിരുന്നു, ശാന്ത ബുക്ക് സ്റ്റോളിലൊക്കെ. അതിലെ എക്സസൈസുകളുടെ ആൻസർ ഉണ്ടാവും ഇതിൽ, കുട്ടികൾക്ക് 10-ാം ക്ലാസ്സിൽ പഠിക്കാൻ. അതുപോലെയാണ് പ്രക്രിയാ സർവസ്വം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഭട്ടതിരിപ്പാട് എഴുതിയതാണ്. പറഞ്ഞു വന്നു, പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ആ ഭാഷയുടെ ആ പോക്ക്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുക, 5 വേദങ്ങളോട് കൂടിയിട്ടുള്ള മാതൃകാക്ഷരം ഉണ്ടായത് ഇതിൽ നിന്നാണ്, പഞ്ചാക്ഷരത്തിൽ നിന്നാണ്. അതിലാണ് അതിൻ്റെ മകുടമായിട്ട് ശിരസ് ശിരോമന്ത്രമായിട്ട് 3 പാദങ്ങളുള്ള ഗായത്രി ഉണ്ടായതെന്നാണ് പറഞ്ഞു. പഞ്ചാക്ഷരത്തിൽ നിന്ന് ഉണ്ടായതെന്നാണ് ഭഗവാൻ പറഞ്ഞു. തത്സവിതുർവരേണ്യം 1-ാം പാദം, ഭർഗോ ദേവസ്യ ധീമഹി 2-ാം പാദം, ധിയോയോന പ്രചോദയാത് 3-ാം പാദം. അതിനു മുമ്പ് വയ്ക്കുന്നത് വ്യാഹൃതികളാണ്. ഓംകാരം, ഓംകാരത്തു നിന്ന് ഉരുത്തിരിഞ്ഞു വരണ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, ബ്രഹ്മത്തിൽ നിന്ന് ഭൂർഭുവ സ്വഹ, സ്വർഗം വല്ല പാതാളം, ഭൂമി സ്വർഗം എന്ന്. ശരിക്കും നമ്മൾ സപ്തവ്യാഹൃതികൾ 7 ലോകങ്ങളെയാണ് പറയാറ്. ഓം ദുർഭുവ സ്വഹ ജന താപ മഹ സത്യം പര, അങ്ങനെയാണ് തുടങ്ങി അവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. തത്സവിതുർവരണ്യം ഭർഗോദേവസ്, സപ്തവ്യാഹൃതികളോട് കൂടിയിട്ട് ഗായത്രി 24 ലക്ഷം ചൊല്ലി സിദ്ധിയാക്കുക എന്നൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. സഹസ്രാവർത്തി ചെയ്യുക എന്നൊക്കെ പറയും. നമ്പൂതിരിമാർക്കൊക്കെ പണ്ട് ഉപാസനയിലുണ്ടായിരുന്നതാണ് സഹസ്രാവർത്തി ചെയ്യുക, ഗായത്രി. ഗായത്രി കിട്ടിയിട്ടുള്ളവൻ വേറൊരു മന്ത്രത്തിൻ്റെയും പുറകെ പോരുതെന്ന് ശിവൻ തന്നെ ഇവിടെ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ഗായത്രി ഉണ്ടായി. ആ ഗായത്രിയിൽ നിന്നാണ് വേദങ്ങൾ മുഴുവൻ ഉണ്ടായത്. ആ വേദങ്ങളിൽ നിന്നാണ് കോടിക്കണക്കിന് മന്ത്രങ്ങൾ ഉണ്ടായതെന്ന്. അപ്പോൾ എവിടുന്ന് വന്നു നോക്കൂ, ഓംകാരത്തിൽ നിന്ന് ഈ പഞ്ചാക്ഷരം വന്നു, പഞ്ചാക്ഷരത്തിൽ നിന്ന് മാതൃകാക്ഷരങ്ങൾ വന്നു, എന്താ പറയുക, അതിൻ്റെ ഇതേ പഞ്ചാക്ഷരത്തിൽ നിന്ന് ഗായത്രി ഉണ്ടായി, ഗായത്രി നിന്ന് വേദങ്ങളുണ്ടായി, വേദങ്ങളിൽ നിന്ന് 64 കോടി മന്ത്രങ്ങൾ ഉണ്ടായി. ഈ 64 കോടി മന്ത്രങ്ങളും മഹാദേവൻ്റെ ഡക്കേന്ന് ഉണ്ടായതെന്നാണ് സങ്കല്പം. ആ മന്ത്രങ്ങളെയൊക്കെ ഭഗവാൻ കൃഷ്ണൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞപ്പോൾ, ഗുരുവായൂരപ്പൻ്റെ സ്വർഗാരോഹണം ഉണ്ടായ സമയത്ത്, സ്വർഗാരോഹണമല്ല വൈകുണ്ഠാരോഹണം, സ്വർഗാരോഹണം എന്നുള്ളത് ശരിക്കും തെറ്റായ ഒരു പ്രയോഗമാണ്. വൈകുണ്ഠാരോഹണം ഉണ്ടായപ്പോൾ സ്വർഗപ്രാപ്തിക്ക് നാശമുണ്ട്, അവസാനമുണ്ട്. വൈകുണ്ഠപ്രാപ്തിക്ക് അവസാനമില്ല, സ്വധാമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിലേക്കാണ് പോകും. അപ്പോൾ ആ വൈകുണ്ഠപ്രാപ്തി ഉണ്ടായ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു, ഇനി ലോകത്തിൽ ഇത് ന്യായം നടത്താൻ ഒരാളില്ല കുറച്ച് കാലത്തേക്ക്. അതുകൊണ്ട് ഭഗവാൻ സകല മന്ത്രങ്ങളെ കൊണ്ട് ശപിച്ചു മഹാദേവൻ. ഇതുകൊണ്ടൊന്നും ഇങ്ങനെ ജപിച്ച ഉപകാരമില്ലാണ്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെയൊക്കെ എടുത്തിട്ട് രഹസ്യ സ്ഥാനങ്ങളിൽ അങ്ങോട്ട് സ്ഥാപിച്ചു. അതുകൊണ്ടാണ് എല്ലാ മന്ത്രങ്ങൾക്കും കീലകം വേണം, പൂട്ട് തുറക്കണം, തെറ്റായ കൈകളിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് 64 കോടി മന്ത്രങ്ങളെയും ഗോപുരങ്ങൾ ശാപിച്ചു.
അതിനെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. അതുകൊണ്ട് മന്ത്രത്തിന് സംസ്കാരങ്ങൾ നടത്തണം, ശുദ്ധി വരുത്തണം, അതിന് ഇന്നിന്ന ബീജങ്ങൾ ചേർത്ത് ജപിക്കുക എന്നൊക്കെ ഉണ്ട്. ശിവപുരാണത്തിൽ തന്നെ പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഗുരുപദേശമായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ്. എന്താണെങ്കിലും ഭഗവാൻ പറയുന്നത്, ഈ പ്രണവം കൊണ്ടും പഞ്ചാക്ഷരം കൊണ്ടും സകല മനോരഥങ്ങളും സാധിക്കും, ഈ മന്ത്ര സമുച്ചയത്തിൽ നിന്ന് ഭോഗവും മോക്ഷമൊക്കെ ഉണ്ടാവും, എൻ്റെ സകല രൂപം എന്നെ കാണാവുന്ന ഈ രൂപത്തിന് സംബന്ധിച്ചുള്ള എല്ലാ മന്ത്രങ്ങളും, അതിപ്പോൾ പഞ്ചാക്ഷരാവട്ടെ, നീലകണ്ഠ മന്ത്രമാവട്ടെ, മൂന്ന് ബീജങ്ങളുള്ള നീലകണ്ഠൻ്റെ മന്ത്രം, അല്ലെങ്കിൽ മഹാമൃത്യുഞ്ജയം എന്ന് പറയുന്ന അനവധി ബീജങ്ങളോട് കൂടിയിട്ട് പിന്നെ നമുക്കറിയണ പ്രസിദ്ധമായിട്ടുള്ള ത്രംബകമജാമഹേപറിൻ്റെ തുടരി വരും. പക്ഷെ അതിന് മുമ്പ് ബീജങ്ങളുണ്ട്. നമ്മളിന്ന് ത്രംബക മന്ത്രത്തിനെയാണ് മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ ഋഷി ആരാ? അപ്പം ഗായത്രിയുടെ ഋഷി ആരാ? വിശ്വാമിത്രനാണ്. ഗായത്രി മന്ത്രത്തിൻ്റെ ഋഷി വിശ്വാമിത്രൻ, അദ്ദേഹത്തിനാണ് ആദ്യം മന്ത്രം കണ്ടെത്തിയ ആളാണ് ഋഷി എന്ന് പറഞ്ഞത്. ഉണ്ടാക്കുകയല്ല, മന്ത്രം ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല, അത് പ്രപഞ്ചത്തിലുണ്ട്, അത് ആദ്യം കിട്ടുന്ന ആൾ, ആ ആളുടെ ചൈതന്യത്തിൽ നിന്നാണ് പിന്നെ നമുക്കൊക്കെ അത് വരുന്നത്. അതുകൊണ്ട് ആ ആളെ നമ്മൾ ആദ്യം ഋഷി, അത് ആ മന്ത്രം വരണ അക്ഷരങ്ങളുടെ കൂട്ടം ക്രമത്തിന് ഛന്ദസ് എന്ന് പറയും. പിന്നെ ധ്യാനം, ആ രൂപം, ആ മന്ത്രത്തിൻ്റെ രൂപം എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ നിൽക്കുന്നത് അതിനെ ധ്യാനിക്കുകയാണ് ഋഷി, ഛന്ദസ്, ധ്യാനം. പഞ്ചാക്ഷരത്തിന് വാമദേവൻ എന്ന് പറയുന്ന മഹർഷിയാണ്, അത് ഭഗവാൻ തന്നെയാണ്. അഷ്ടാക്ഷരത്തിന് നാരായണൻ, നരനാരായണന്മാരുടെ നാരായണനാണ്, സത്യനാരായണ ഋഷി എന്നാണ്. അവർക്കാണ് ആദ്യം അത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഇവിടെ ഈ എന്താ പറയുക, ഭഗവാന്റെ വിശേഷപ്പെട്ട മന്ത്രമായിട്ടുള്ള മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ഋഷി ആരാ? വസിഷ്ഠ മഹർഷിയാ, വസിഷ്ഠനാണ് അത് കിട്ടിയിട്ടുള്ളത്. അത്രയുടെ ഉണ്ട്. അതുപോലെ തമുഷ്ടുഹിയസ്വിഷുസ്വധന്വായോ വിശ്വസ്യ ക്ഷയനിവേഷജസ്യ യക്ഷ്വാമഹേ സോമനസായ രുദ്രം നമോഭിർദേവമസുരന്ദുവസ്യ. ശ്രീരുദ്രത്തിൻ്റെ അവസാനത്തിൽ വരണ അത്രയാണ് അതിൻ്റെ ഋഷി. ഇത് ഒരു തവണ ചൊല്ലിയാൽ ശ്രീരുദ്രം മുഴുവൻ ചൊല്ലിയ ഫലമാണെന്ന ഈ മന്ത്രം. ഇത് നമ്മൾ ഭഗവാൻ ചൊല്ലി അഭിഷേകം ചെയ്യണേ, ആ നമസ്തേ രുദ്രമന്യവേ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് വന്ന് നമ്മൾ ആ നമകം മുഴുവൻ കഴിഞ്ഞ് ചമകവും ചൊല്ലിക്കഴിഞ്ഞ് അവസാനിക്കുന്ന സമയത്തേക്ക് വരുന്ന മന്ത്രങ്ങളിൽ ഒന്നാണ് പഞ്ചബ്രഹ്മ മന്ത്രം എന്നൊക്കെ പറയും. സദ്യോജാതം പ്രപദ്യാമി സദ്യോജാതായ വൈ നമോ നമ ഭവേ ഭവേ നാദി ഭവേ ഭവസ്വമാം ഭവോദ്ഭവായ നമ. ഒന്നാമത്തെ മുഖം സദ്യോജാതം. വാമദേവായ നമോ ജ്യേഷ്ഠായ നമ ശ്രേഷ്ഠായ നമോ രുദ്രായ നമ കാലായ നമ കലവികരണായ നമ ബലവികരണായ നമോ ബലായ നമോ ബലപ്രമഥനായ നമോ മനോന്മനായ നമ. അത് കഴിഞ്ഞ അഘോരം. അഘോരേഭ്യോ അധഘോരേഭ്യോ ഘോരഘോരതരേഭ്യ സർവേഭ്യ സർവശർവേഭ്യോ നമസ്തേ അസ്തു രുദ്രരൂപേഭ്യ. അത് കഴിഞ്ഞാൽ തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി അന്നോ രുദ്രപ്രചോദയാ. അത് കഴിഞ്ഞ ഈശാനൻ. ഈശാനഃ സർവവിദ്യാനാം ഈശ്വരഃ സർവഭൂതാനാം ബ്രഹ്മാധിപതിർബ്രഹ്മണോധിപതിർബ്രഹ്മാ ശിവോ മേ അസ്തു സദാശിവോം. ഇങ്ങനെ അഞ്ച് മുഖങ്ങൾ. അത് കഴിഞ്ഞാൽ ഹിരണ്യവാഹവേ ഹിരണ്യവർണായ ഹിരണ്യരൂപായ ഹിരണ്യപതയേ അംബികാപത ഉമാപതയേ പശുപതയേ നമോ നമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും വരും. അതൊക്കെ ഭഗവാന്റെ പഞ്ചബ്രഹ്മ മന്ത്രങ്ങളെന്ന് പറയും. അഞ്ച് മുഖങ്ങളാണ്, ആ അഞ്ച് മുഖങ്ങൾ, ഈ ആ അഞ്ച് മുഖങ്ങളെയും സ്തുതിക്കണേ. അപ്പം ഭഗവാൻ പറഞ്ഞു, ഈ മന്ത്രങ്ങളൊക്കെ തന്നെ എൻ്റെ രൂപങ്ങളെ കാണിക്കണേണ്. ഇതൊക്കെ വേദമന്ത്രങ്ങളായതുകൊണ്ടാട്ടോ ഞാൻ ചെല്ലിയത്. താന്ത്രിക മന്ത്രങ്ങളാണെങ്കിൽ നമുക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ മൃത്യുഞ്ജയുണ്ട്, പാശുപതാസ്ത്രമുണ്ട്, ഖഡ്ഗരാവണം എന്ന് പറഞ്ഞിട്ടൊരു രൂപമുണ്ട് ഭഗവാന്റെ. ഖഡ്ഗരാവണ ബലി എന്ന് പറഞ്ഞിട്ട് ഒരു താന്ത്രിക ക്രിയയുണ്ട്. അതേപോലെ മൃതസഞ്ജീവിനി ഭഗവാന്റെ മന്ത്രം. മൃതസഞ്ജീവിനിയുടെ ധ്യാനം തന്നെ വിശേഷം. വൈദ്യനാഥൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു രൂപമുണ്ട്. കിരാതനുണ്ട്. ഇപ്പം കിരാതനൊക്കെ എത്ര മനോഹരമായിട്ടുള്ള രൂപങ്ങളാണ് ഭഗവാന്റെ. യുദ്ധേ നിർജിത്യ പാർത്ഥം തഥവിധ കൃപയാ വിഷ്പുരൽ സത്യലക്ഷ്മണ. യുദ്ധത്തിൽ പാർത്ഥനെ ജയിച്ചിട്ട് യുദ്ധം കൊണ്ടൊന്ന് തളർന്നിട്ട് ഒരു കൈ ഇങ്ങനെ അമ്മയുടെ തോളത്ത് ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. മനോഹരമായിട്ടുള്ള രൂപ. വേർത്ത് കുളിച്ചിട്ട് ഭഗവാന്റെ അർജുനൻ്റെ നിന്ന് ഗാന്ഡിയം കൊണ്ട് തലയ്ക്കൊരു അടിയും കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ചോരി വലിക്കുന്നുണ്ട്. എന്നാലും കരുണയോട് കൂടിയിട്ട് ആ മകനെ നോക്കിക്കൊണ്ട് അവസാനം ഗതികെട്ടിട്ട് അർജുനൻ പാർത്ഥിവലിംഗത്തിൽ ഇട്ടിട്ടുള്ള പുഷ്പങ്ങളെയൊക്കെ ശിരസിൽ ഇങ്ങനെ ചൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പൂമൂടൽ നടത്തുന്നത് അതുകൊണ്ടാണ്, കാടാമ്പുഴയിൽ. കാടാമ്പുഴിക്കണതാ അമ്മയാണ്, ത്വരിത കാട്ടാളത്തിയ. പണ്ട് അർജുനൻ പൂമൂടിയതിൻ്റെ ഓർമ്മയാണ്. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് അമ്മയുടെ തോളത്ത്. ജായാംസേ സ്തൻ അത് ചെല്ലി വരുമ്പോഴേ കിട്ടുള്ളൂ. യുദ്ധേ നിർജിത്യ പാർത്ഥം തഥവിധ കൃപയാ വിഷ്പുരൽ സത്യലക്ഷ്മ ജായാംസേ സ്തൻ സ്ഥ അതിലേക്ക് പെട്ടെന്ന് ഇപ്പോൾ കിട്ടുന്നില്ല എനിക്ക്. വേണം ഭഗവാൻ അത് ചെല്ലണ്ടാന്നാണ് തോന്നുന്നു. ആ ഭാഗം അങ്ങനെ തോളത്ത് കൈവച്ച് നിൽക്കണമെന്നാണ്.
പരിഹരം സാശുഗമ്യസ്തിഷ്ഠൻ വീരശ്രീ ബന്ധുരാംഗ സജല ജലധര ശ്യാമളക്കോമളാംഗ പായാ പായാ കിരാത എന്ന് പറഞ്ഞിട്ടുള്ള വീരശ്രീ ബന്ധുരാംഗ വീരശ്രീ വീരലക്ഷ്മി ഇങ്ങനെ വിളങ്ങി നിൽക്കുകയാണ് മനുഷ്യരൂപത്തിൽ. ജയ ജയത്തിൻ്റെ മഹാലക്ഷ്മി ഭഗവാന്റെ ഓരോ രൂപങ്ങളാണ്. അപ്പം ആ രൂപങ്ങളെയൊക്കെ ഭഗവാൻ പറയുകയാണ് ഇവിടെ, നിങ്ങൾ എന്നെ ഏത് രൂപത്തിൽ ധ്യാനിച്ചാലും നിങ്ങൾക്ക് ഭോഗവും കിട്ടും മോക്ഷവും കിട്ടും, നിങ്ങൾക്ക് ഈ ജന്മത്തിൽ വേണ്ടതും കിട്ടും, ജന്മത്തിന് ശേഷം ആ ജന്മത്തിന് അറുതി വരുത്താനുള്ളതും കിട്ടും എന്ന് പറഞ്ഞ് ഭഗവാൻ ഇവിടെ അനുഗ്രഹിക്കുക. അതിനുശേഷം നന്ദീശ്വരൻ പറയണം, അതിനുശേഷം ജഗദമ്പയായിട്ടുള്ള ആ ശ്രീപാർവതിയോടൊപ്പം ഇരുന്നിട്ട് ആ മഹാഗുരുവായിട്ടുള്ള ഗുരുവായൂരപ്പൻ മഹാദേവൻ വടക്കോട്ട് നോക്കിയിരിക്കുന്ന ബ്രഹ്മാവിനെയും ഗുരുവായൂരപ്പനെയും മറയ്ക്കണം, ഇങ്ങനെ ഒരു വസ്ത്രം കൊണ്ട് ഇങ്ങനെ മറച്ചിട്ട് ഉപദേശം കൊടുക്കുക. നമ്മൾ പൂണൂൽ കല്യാണങ്ങൾക്ക് പോയിട്ടുള്ളവർക്ക് കണ്ടാറി ഇങ്ങനെ വസ്ത്രം കൊണ്ട് മറച്ചിട്ടാണ് കൊടുക്കുക. അങ്ങനെ കരകമലം മറച്ച് വെച്ച് എന്നിട്ട് സ്വന്തം കരകമലം ഇങ്ങനെ വെച്ചിട്ട് അവരുടെ മസ്തകത്തിൽ ഇങ്ങനെ വെച്ചിട്ട് തലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഭഗവാൻ പതുക്കെ ഉത്തമമായിട്ടുള്ള മന്ത്രം 3 പ്രാവശ്യം ഉച്ചരിച്ചിട്ട് ആ 2 ശിഷ്യന്മാർക്ക് മന്ത്രദീക്ഷ കൊടുത്തു. ആ ശിഷ്യന്മാർ ഗുരുദക്ഷിണയുടെ രൂപത്തിൽ തങ്ങളെ തന്നെ സ്വയം സമർപ്പിച്ചു. കാരണം ഇതിന് പകരം എന്ത് കൊടുക്കും? പണം കൊണ്ട് അവിടെ ഒരു വാല്യൂ വയ്ക്കാൻ പറ്റില്ല. അവനവനെ തന്നെ ദക്ഷിണയായിട്ട് കൊടുത്ത് ഭഗവാനെ സ്തുതിക്കുകയാണ്. നമോ നിഷ്കളരൂപായ, നമോ നിഷ്കള തേജസേ, നമസ്സകളനാഥായ, നമസ്തേ സകളാത്മനേ, നമ പ്രണവവാച്യായ, നമ പ്രണവലിംഗിനേ, നമ സൃഷ്ട്യാദികർത്രേജ, നമ പഞ്ചമുഖായ ദേ, പഞ്ചബ്രഹ്മസ്വരൂപായ, പഞ്ചകൃത്യായ ദേ നമ ആത്മനേ ബ്രഹ്മണേ തുഭ്യം അനന്തഗുണശക്തയേ സകളാകളരൂപായ ശംഭവേ ഗുരവേ നമ. ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും സ്തുതിയാണ്. ഇങ്ങനെ സ്തുതിച്ച് അവർ ഭഗവാനെ വീണ്ടും സാഷ്ടാംഗം നമസ്കരിക്കുമ്പോൾ ഭഗവാൻ പറയണം, ആർദ്ര അഥവാ തിരുവാതിര എന്ന നക്ഷത്രത്തോടുകൂടിയ ചതുർദശി വരുന്ന ദിവസം ഓംകാരം ജപിക്കുകയാണെങ്കിൽ അത് അക്ഷയഫലം ദാനം ചെയ്യും. തിരുവാതിരയും ചതുർദശിയും കൂടെ ചേർന്ന് വരുന്ന ദിവസം കലണ്ടർ നോക്കി കണ്ടുപിടിക്കണം. അന്നത്തെ ദിവസം ഓംകാരം ജപിക്കുകയാണെങ്കിൽ അക്ഷയഫലം ദാനം ചെയ്യും, അത് കിട്ടും. സൂര്യൻ്റെ സംക്രമത്തോടുകൂടിയിട്ടുള്ള മഹാ ആർദ്ര നക്ഷത്ര ദിവസം, സൂര്യൻ്റെ സംക്രമം തിരുവാതിര ദിവസം വരുന്നത് ഇപ്പോൾ വളരെ റയറാണ്. ഇത് പറഞ്ഞ കാലത്ത് ഉണ്ടായിരുന്നിരിക്കും അന്നത്തെ ജ്യോതിചക്രം വെച്ചിട്ട്. ഇന്നിപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, വിഷു വരുന്നത് ശരിക്കും 26 പഞ്ചാംഗം പരിഷ്കരിക്കണില്ല. 16 ശേഷം ഭൂമിയുടെ അച്ചുതണ്ടിൽ 1 ഡിഗ്രിയുടെ മുകളിൽ ചെരിവ് വന്നു കഴിഞ്ഞു. പല കാരണങ്ങൾ കൊണ്ട് ഭൂമിയുടെ 1 ഡിഗ്രി ചെരിവ് കാലം മാറി. പ്രകൃതിക്കൊരു മാറ്റവും വരുന്നില്ല. നമ്മൾ വെറുതെ പറയാം കാലം തെറ്റിപ്പോക്കണോ, അതാ കണ്ടില്ലേ കലികാലല്ലേ എന്ന്. നമ്മുടെയാണ് കലികാലം, പ്രകൃതിക്ക് കാലവും തെറ്റിയിട്ടില്ല. ഓണം വരുന്നത് ഇപ്പോൾ കർക്കിടകത്തിലാണ്. അഷ്ടമിരോഹിണി ഇപ്പോൾ അഷ്ടമിരോഹിണിക്കല്ല ആഘോഷിക്കുന്നു. അങ്ങനെയൊക്കെ പല അബദ്ധങ്ങളും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ സമൂഹം. മറ്റുള്ളവനെ അന്യോന്യം തമ്മിത്തല്ല എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒരു വിനോദവും നമുക്കിന്നില്ല. അപ്പോൾ പറയുകയാണെങ്കിൽ വളരെ സങ്കടകരമാണ്, ദേഷ്യവും വരും ആലോചിച്ച. അപ്പോൾ അക്ഷയബലം പ്രദാനം ചെയ്യുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ സൂര്യസംക്രമത്തോട് കൂടിയിട്ടുള്ള തിരുവാതിര നക്ഷത്രം വരണ 1 പ്രാവശ്യം ഓംകാരം ചെല്ലിയാൽ മതി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഒറ്റ പ്രാവശ്യം, ആ 1 പ്രാവശ്യം ഓംകാരം ചെല്ലിയാൽ നീ 1 കോടി തവണ ഓംകാരം ചെല്ലിയതിൻ്റെ ഫലം നടക്കുന്നു കിട്ടും. ഇപ്പം നമ്മൾ വീശർ കാറ്റുള്ളൊരു സ്ഥലത്ത് തീ കത്തിച്ചാൽ 1 പൊരിയിടുമ്പോഴേക്കും ആളി കത്തും അല്ലേ. ഇപ്പം ചിലവർ ചോദിക്കാറുണ്ട് അതെന്താ ചില വിശേഷ ദിവസം അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിലോ പോയി ചെല്ലിയാൽ മാത്രം ഇങ്ങനെ ഫലം കിട്ടുന്നുണ്ട്. അതിപ്പോൾ പൂജാമുറിയിലിരുന്നാലും പോലെ മനസ്സിലല്ലേ ഈശ്വരൻ എന്ന് ചോദിക്കും. മനസ്സിൽ ഈശ്വരൻ ആ വിധത്തിൽ വരണമെങ്കിൽ ആ വിധത്തിലുള്ള സമർപ്പണവും ആ വിധത്തിലുള്ള ബ്രഹ്മഭാവവും വരണം. എവിടെ ഇരുന്നിട്ടും പച്ചവെള്ളത്തിനെ ഒഴിച്ചിട്ടും തീ കത്തിക്കാൻ കഴിവുള്ളവനത് പറ്റും. നേരെ മറിച്ച് നമ്മൾ ഒരു പുണ്യക്ഷേത്രത്തിലോ ഒരു പുണ്യസങ്കേതത്തിലോ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള വിശേഷമായിട്ടുള്ള നക്ഷത്ര കോമ്പിനേഷൻസ് വരുന്ന വ്രത ദിവസങ്ങളിലോ നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് അക്ഷയബലം കിട്ടുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കാറ്റുള്ളൊരു സ്ഥലത്ത് തീ കത്തിച്ച അസലേ കത്തും, കാറ്റടിക്കാത്ത അടച്ചിട്ടൊരു സ്ഥലത്ത് കത്തിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കത്തിക്കുമ്പോൾ അതിന് വേണ്ട ക്വാണ്ടിറ്റിയിലും കത്തിക്കണം, കാരണം കാറ്റുള്ള സ്ഥലത്ത് ചെറിയ തീയാണെങ്കിൽ കെട്ടുമോ. അപ്പോൾ ഈ പറയുന്ന ഫാക്ടേഴ്സിനൊക്കെ ഒരു കാരണമുണ്ട്. ഇന്ന സ്ഥലത്തിരുന്ന് ചെല്ലിയാൽ വീട്ടിലിരുന്ന് ചെല്ലുന്നതിൻ്റെ ഇരട്ടി ഫലം നദീതീരത്ത്, നദീതീരത്തിരുന്ന് ചെല്ലുന്നതിൻ്റെ ഇരട്ടി ഫലം പർവ്വതത്തിൽ, പർവ്വതത്തിൽ ഇരട്ടി ഫലം വിഷ്ണുക്ഷേത്രത്തിൽ, അതിൻ്റെ ഇരട്ടി ഫലം ശിവക്ഷേത്രത്തിൽ എന്നാണ്. ഏത് മന്ത്രവും ചെല്ലാം, ശിവമന്ത്രം മാത്രം എന്നല്ല, ഏത് മന്ത്രവും ചെല്ലാം. ഭഗവാന്റെ ആ സ്വരൂപം അങ്ങനെയാണ്, അതാണ് ശിവലിംഗത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുകയാണ് 1 പ്രാവശ്യം ചെല്ലിയാൽ
അക്ഷയ കോടി പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ഫലം കിട്ടും. അത് കഴിഞ്ഞിട്ട് പറയും മൃഗശിര നക്ഷത്രം, മൃഗനക്ഷത്രം, മകൈരം, മൃഗത്തിൻ്റെ മാനിൻ്റെ തല പോലെ രാത്രി എളുപ്പം കാണാൻ പറ്റും. മകീരം കാണാൻ കണ്ടിട്ടുണ്ടോ? വേട്ടക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നക്ഷത്ര സമൂഹമുണ്ട്, കണ്ടിട്ടുണ്ടോ? അരയിൽ ബെൽറ്റൊക്കെ ഇട്ട് ആകാശത്ത്, നമ്മുടെ ഈ ആകാശത്ത് കാണാം വേട്ടക്കാരൻ എന്ന് പറയും. ഹണ്ടർ, അതിൻ്റെ അറ്റം അതിൻ്റെ വാളുണ്ട്, അതിങ്ങനെ പിടിച്ച് നമുക്കിത് നോക്കിയാൽ കാണാം ശരിക്കും. ഇങ്ങനെ കൈ ഇങ്ങനെ വാളിങ്ങനെ ഉയർത്തി പിടിച്ച് ആ വാളിൻ്റെ അറ്റം മകീര നക്ഷത്രം, അതാണ് മകീര നക്ഷത്രം. നല്ല തിളക്കാൻ കാണാൻ, കുറച്ചൊരു ചുവപ്പുണ്ടാവും അതിൽ, ചുവന്ന നിറം സ്ലൈറ്റായിട്ട് കാണും. അപ്പം ആ നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം, അതായത് അത് ഏത് വർഷത്രത്തിന് നാല് പാദങ്ങളാണ് അറിയാമല്ലോ. നമ്മൾ ശരിക്ക് കേരളത്തിലെ സമ്പ്രദായത്തിൽ വെറുതെ പേര് നക്ഷത്രമേ കൊടുക്കുള്ളൂ പൂജിക്കുമ്പോൾ. പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ പാദം ചോദിക്കും അല്ലെങ്കിൽ രാശി ചോദിക്കും. കാരണം എല്ലാ നക്ഷത്രങ്ങളും ഒരേ രാശിയിലായിരിക്കില്ല. നമ്മൾ മീനത്തിൻ്റെ ഇത്ര മുക്കാല് കാല് കൂറ് എന്നൊക്കെ പറഞ്ഞാണല്ലേ, ഈ കൂറ് എന്ന് പറഞ്ഞാണ് മീനക്കൂറാണോ തുലാക്കൂറാണോ അങ്ങനെ ചോദിക്കുന്ന ആ കൂറുകളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അത് ജ്യോതിഷം പറയണം അത് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്താണെങ്കിൽ ഈ രാശിയുടെ അകത്തായിട്ട് ഇങ്ങനെ കിടക്കുകയായിരിക്കും ഈ നക്ഷത്രത്തിൻ്റെ. എന്താ നമ്മൾ ഈ നക്ഷത്രം പറയണത്? ഒരു ദിവസം ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നതായിട്ടാണോ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നണത് അതാണ് ആ ദിവസം നക്ഷത്രം, അത്രയേ ഉള്ളൂ. നമ്മൾ ജനിക്കുന്ന നേരത്ത് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ചന്ദ്രൻ ഇപ്പോൾ എവിടെ നിൽക്കണം? ആ അത് മകീര നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്, അത് മകീര നക്ഷത്രത്തിൻ്റെ അടുത്ത് നിൽക്കണം. അപ്പോൾ നമ്മൾ പറയും അന്ന് മകീര നക്ഷത്രമാണ്. അല്ലെങ്കിൽ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ചന്ദ്രന് നല്ല ശോഭ തോന്നും, അതാണ് പറയുക രോഹിണിയാണ് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ്. കാരണം ചന്ദ്രൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയും. രോഹിണി നക്ഷത്രത്തിലുള്ള ദിവസം ചന്ദ്രന് തെളിച്ചം കൂടും, അത് പ്രകൃതിയിലുള്ളൊരു പ്രതിഭാസമാണ്. അപ്പോൾ നമ്മൾ അതിനൊരു കഥ ഉണ്ടാക്കി, ഭഗവാൻ 27 ഭാര്യമാരുണ്ട്, അതിന് ഏറ്റവും ഇഷ്ടം രോഹിണിയോടാണ്, അതുകൊണ്ട് രോഹിണിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഭഗവാൻ ഭയങ്കര സന്തോഷമാണ് എന്ന് ചന്ദ്രനെ കുറിച്ച് നമ്മൾ പറയും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ജനിക്കുന്ന സമയത്ത് കിഴക്ക് ഏത് രാശി നക്ഷത്രമണ്ഡലമാണ് ഉദിച്ച് നിൽക്കുന്നത് അതിനെ നമ്മൾ ലഗ്നം എന്ന് പറയും. അതാണ് ഇല്ല, നമ്മൾ ജാതകചക്രത്തിൽ കാണാനല്ല, അതാണ് നമ്മുടെ ശരീരം. ഈ നമുക്ക് ഈ ജന്മം കിട്ടിയിട്ടുള്ള ഈ തടി, ഇതിന് വരേണ്ട രോഗങ്ങളും ഇതിനുള്ള ശക്തികളും മുഴുവൻ അല്ല നോക്കിയിട്ടാ മനസ്സിലാക്കുക. പറഞ്ഞു എന്നേ ഉള്ളൂ സന്ദർഭവശം. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയാം മൃഗശിര നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവൻ്റെ അസ്ത്രം പാശുപതാസ്ത്രത്തിൻ്റെ മൊനയത്. ആകാശമണ്ഡലത്തിൽ ഭഗവാൻ പാശുപതാസ്ത്രത്തിൻ്റെ മൊനയായിട്ട് വെച്ചിട്ടുള്ളത് ഈ ഹണ്ടർ ശരിക്കും മഹാദേവനാണെന്നാണ് സങ്കല്പം. ത്രിപുരത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് കൊലച്ചു നിന്നാണ്. അപ്പോൾ അതിൻ്റെ നോഡ്സാണ്, അതിൻ്റെ ഓരോ പോയിന്റുകളാണ് ഈ നക്ഷത്രങ്ങൾ. അപ്പോൾ അതിൻ്റെ അറ്റം മൃഗശിരം, ആ നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗവും പുനർദൻ നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗവും, പുനർവസു നക്ഷത്രം, ശ്രീരാമസ്വാമിയുടെ നക്ഷത്രം, ഈ പുനർദൻ നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം, നാലാം പാദം. ഈ അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ നാലാം പാദം. അന്നത്തെ സമയത്ത് പൂജ, ഹോമം ചെയ്യുക, തർപ്പണം ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ തിരുവാതിരയ്ക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് മകീരത്തിൻ്റെ നാലാം പാദത്തിലും പുണർദത്തിൻ്റെ നാലാം പാദം ഒന്ന് പഞ്ചാംഗം നോക്കിയിട്ട് തിരുവാതിര ആചരിക്കാൻ പറ്റാത്തവർ ഈ ദിവസം ചെയ്താൽ മതി എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുക. അതിന് തിരുവാതിര ആചരിച്ച അതേ ഫലം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഭഗവാന്റെ വാക്കാണ്. ഇതറിയേണ്ട കാര്യമാണ്, ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണെന്ന്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ രൂപോ അല്ലെങ്കിൽ എൻ്റെ ശിവലിംഗ ദർശനമോ പ്രഭാതത്തിൽ തന്നെ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ അധികാലത്തും ചെയ്യണം, സംഗവ സമയത്തും ചെയ്യണം. എന്ത് ഈ സംഗവ സമയം? 12 മണിക്ക് മുമ്പുള്ള സമയം, ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പുള്ള 11-12 മണിയുടെ ഇടയിലുള്ള ഉച്ചയ്ക്ക് മുമ്പുള്ള സമയമാണ് സംഗവം. ആ സംഗവ സമയത്തും നടത്തണം. എൻ്റെ ദർശനത്തിനും പൂജയ്ക്കും ചതുർദശി തിഥി രാത്രി ആവണത് വരെ അല്ലെങ്കിൽ സന്ധ്യ ആവുന്നത് വരെയെങ്കിലും ഉണ്ടാവണം. മൂപ്പര് ചില നിയമങ്ങൾ പറയുക, ഭഗവാൻ ചില നിയമങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ട് പറയുക. കാരണം പൂജ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മൂർത്തിയും ലിംഗവും തുല്യം തന്നെയാണ്. എന്താണോ ഭാവം പിടിക്കുന്നത് അതാണ് പ്രധാനം. അതിന് നിങ്ങളെ സഹായിക്കാവുന്ന ജ്യോതിഷപരമായിട്ടുള്ള സഹായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കാരണം എൻ്റെ ചൈതന്യം അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയങ്ങളാണിത് പ്രപഞ്ചത്തിൽ. എന്നിട്ട് പറയണം, എന്നാലും മൂർത്തിയെക്കാട്ടിൽ ഉയർന്ന സ്ഥാനം ലിംഗത്തിന് തന്നെയാണ്. മോക്ഷം ആഗ്രഹിക്കുന്നവർ ലിംഗത്തിൽ പൂജിക്കണം. നമ്മൾ ലൗകിക സുഖങ്ങൾ ആഗ്രഹിക്കുന്നവർ എൻ്റെ മൂർത്തിയെ പൂജിക്കണം, വിഗ്രഹത്തെ പൂജിക്കണം എന്ന് ഭഗവാൻ ഒരു എക്സ്ട്രാ അറിവ് കൂടെ അവിടെ തരുകയാണ്. എന്നിട്ട് പറയണം, ലിംഗത്തിനെ ഓംകാര മന്ത്രം കൊണ്ടാണ് പൂജിക്കേണ്ടത്, എൻ്റെ മൂർത്തിയെ വിഗ്രഹത്തെ ആണെങ്കിൽ പഞ്ചാക്ഷരം കൊണ്ടാണ് പൂജിക്കേണ്ടത്. അതുകൊണ്ട് ലിംഗത്തിൻ്റെ അവിടെ ഓംകാരം ചെല്ലുന്നത് വളരെ വിശേഷമാണ്.
ശിവലിംഗത്തിൽ ഓംകാരം വിശേഷമാണ്. ഓംകാരം കൊണ്ടുള്ള അർച്ചന ബ്രഹ്മത്തിന് മാത്രമേ പറ്റുള്ളൂ. ഇതുള്ള വേറൊരു സ്ഥലമുണ്ട്, ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പന് ഓംകാരം കൊണ്ട് അർച്ചനയുണ്ട്, കാരണം അത് പരബ്രഹ്മമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിച്ച് ആ ശ്രീലകത്തേക്ക് നോക്കിയാൽ വേണമെങ്കിൽ ശിവലിംഗം കാണാം. അപ്പോൾ ഇവിടെ പറയാം, ശിവലിംഗം സ്വയം സ്ഥാപിച്ചിട്ടോ മറ്റൊരാളെ കൊണ്ട് സ്ഥാപിപ്പിച്ചിട്ടോ ഏറ്റവും ഉചിതവും ഉത്തമവുമായിട്ടുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് ഉപചാരങ്ങൾ ചെയ്ത് പൂജ നടത്തണം. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കിട്ടും. പ്രപഞ്ചത്തിൽ ആരിത് ചെയ്താലും ഞാൻ ഈ പറഞ്ഞ ഫലങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. ആ അപ്രത്യക്ഷനായതിന് ശേഷം പിന്നെ ശിവലിംഗത്തിൻ്റെ സ്ഥാപനം, അതിൻ്റെ ലക്ഷണം, അതിൻ്റെ പൂജാവിധി, ശിവപദപ്രാപ്തിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ, ഇതൊക്കെ നന്ദീശ്വര സ്വാമിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അത് വളരെ വിശദമാണ്, താന്ത്രികമാണ്, നമുക്കതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. അതിൽ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഭഗവാൻ പറയുന്നുണ്ട്, നന്ദീശ്വരൻ പറയുന്നുണ്ട്, നമ്മളെങ്ങനെ ശിവലിംഗം ഉണ്ടാക്കി പൂജിക്കണം, മണ്ണുകൊണ്ട് ഉണ്ടാക്കാം ഏറ്റവും ഉത്തമം. പാർത്ഥിവലിംഗം എന്ന് പറയും, പൃഥ്വി കൊണ്ട് ഉണ്ടാക്കിയത് അഥവാ പാർത്ഥൻ ഉണ്ടാക്കിയത്, അർജുനൻ ഉണ്ടാക്കിയതാകിയാലും പാർത്ഥിവലിംഗം. പിന്നെ ധാന്യമാവ് കൊണ്ട് ഉണ്ടാക്കാം. നമ്മൾ മാരിയമ്മയ്ക്ക് മാവളക്ക് ഉണ്ടാക്കില്ലേ, അത് ശരിക്കും ശിവലിംഗം ഉണ്ടാക്കി നേദിക്കുകയും ശിവലിംഗം ഉണ്ടാക്കി അതിൽ തിരിവെച്ച് അഗ്നിരൂപത്തിലുള്ള ശിവനെ അമ്മയ്ക്ക് കൊടുക്കണം. നമ്മളെ പൊട്ടിച്ച് തിന്നും, അത് വേറെ കഴിയും. മാവളക്ക് കൊടുക്കുന്നത് ആ സമ്പ്രദായമാണ്, അത് നമ്മുടെ പ്രാചീന സമ്പ്രദായങ്ങളിലുള്ളതാണ്. മാവളക്ക് ശരിക്ക് ശിവലിംഗമാണ്, അതിനെ അലക്ഷ്യമായിട്ട് ഇടരുത്. അതുപോലെ പശുവിൻ്റെ ചാണകം കൊണ്ടുണ്ടാക്കാം, ഗോമയം. ചാണകം കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി പൂജിക്കുന്നത് അതിവിശേഷമാണ്. പൂക്കൾ കൊണ്ട് ചാണകം കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കണമെങ്കിൽ ഭഗവാനെ പ്രശ്നമില്ല, പിന്നെന്താ. പൂക്കൾ കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കാം, പുഷ്പങ്ങൾ കൊണ്ട്. താമര തുറന്ന് വെച്ചിട്ട് അകത്ത മൊട്ട് മാത്രം ശിവലിംഗമായിട്ട് സങ്കല്പിക്കാം. അതുപോലെ അരളിപ്പൂ കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കാം, കൂട്ടി വെച്ചിട്ട്, അല്ലെങ്കിൽ കമത്തി വെച്ച് ഞെട്ട് മാത്രം ശിവലിംഗം എന്ന് സങ്കല്പിക്കാം. അതേപോലെ പഴത്തെ ശിവലിംഗമായിട്ട് സങ്കല്പിക്കും, ശർക്കര പൊടിച്ച് ശിവലിംഗം ഉണ്ടാക്കാം, വെണ്ണ കൊണ്ടുണ്ടാക്കാം, ഭസ്മം കൊണ്ടുണ്ടാക്കാം, ഇതുകൊണ്ടൊക്കെ ശിവലിംഗം ഉണ്ടാക്കാം. സങ്കല്പം മാത്രമായിട്ട് എവിടെയും ശിവലിംഗം വയ്ക്കാം, എവിടെയും പൂജിക്കാം. മനസ്സ് കിടുങ്ങിപ്പോണ വിധത്തിലുള്ളൊരു ചെറിയ കഥ പറയാം. അത് പറഞ്ഞാലേ നിങ്ങൾക്കിതിൻ്റെ മഹത്വം മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അതിലെ സഭ്യാസഭ്യങ്ങളെ നിങ്ങൾ ചിന്തിക്കരുത്. കാളിദാസൻ്റെ കഥ. കാളിദാസൻ ഇത്രയും വലിയ ഉപാസകൻ, മഹാകവി, ഒരു ദുശ്ശീലുണ്ടായിരുന്നു, വേശ്യകളുടെ അടുത്ത് പോവുക. അദ്ദേഹത്തിനെ നശിപ്പിക്കാനുള്ള ഒരൊറ്റ മാർഗം ശിവപൂജ മുടക്കുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ കണ്ടുപിടിച്ചു. കാരണം നിത്യം ശിവപൂജയാണ്. അതുകൊണ്ട് അവർ വേശ്യാ സ്ത്രീക്ക് പൈസ കൊടുത്ത് ചട്ടം കിട്ടി. കാളിദാസൻ അവളുടെ അടുത്ത് നിന്ന് രാവിലെ നേരത്തെ എണീച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് കലക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മയക്കുമരുന്ന് കഴിച്ച കാളിദാസൻ അവളുടെ അടുത്തുനിന്ന് പോകാതെ രാവിലെ ഉദയസമയത്തും കിടന്നുറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞ് അവളടുത്ത് കിടക്ക തന്നെ എണീക്കണം. എണീക്കുമ്പോഴാണ് ബോധം വരിക. പക്ഷെ ഉപാസകനായതുകൊണ്ട് ആ ബോധമുള്ളതുകൊണ്ട് അവളുടെ ശരീരത്തിൽ അവളുടെ സ്ഥാനങ്ങളെ ശിവലിംഗമായിട്ട് പൂജിച്ച് അർച്ചന കഴിച്ചിട്ട് അദ്ദേഹം അവിടെ എണീച്ചു പോയിന്ന്. അതാണ് ഭാവനയാണ് പ്രധാനം. നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ. ഇത്രയ്ക്കും മഹത്വക്കൾ നടന്ന ഭൂമിയിലാണ് നമ്മൾ പുഴുക്കളെ പോലെ ജീവിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയുക, നന്ദീശ്വര സ്വാമി പറയുകയാണ്, ഈ പറയുന്ന ദ്രവ്യങ്ങളിൽ ഏതെങ്കിലും, ഇതും അല്ലെങ്കിൽ അന്നം കൊണ്ട്, ചോറ് കൊണ്ടുണ്ടാക്കാം, ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കാം. ധാന്യങ്ങൾക്കൊക്കെ തന്നെ ശിവലിംഗാകൃതിയാണ്. അരി നോക്കൂ, ശിവലിംഗല്ലേ? പയറ് നോക്കൂ, ശിവലിംഗല്ലേ? പ്രപഞ്ചത്തിലുള്ള സകല ധാന്യങ്ങളും ബീജങ്ങൾ വിത്തിൻ്റെ രൂപത്തിലുള്ളത് എല്ലാം ലിംഗമാണ്, ലിംഗരൂപമാണ്. ഈ കാണായ പ്രപഞ്ചം പൊട്ടിമുളച്ച് വരുന്ന ഏതാ, ആ മരമൊക്കെ ഒരു ചെറിയൊരു വിത്തായിരുന്നു, ശിവലിംഗമായിരുന്നു. അന്നത്തിൻ്റെ ഗായത്രി ഉണ്ട് ഋഗ്വേദത്തിൽ. ഉപനപ്പിതവാചര ശിവശിവാവിരോധി മയോപുരദ്വിഷേണ്യ സഖാ സുശേവോ അദ്വയ. അത് ശിവൻ്റെയും ഗായത്രിയാണ്, വേദ വൈദികമായിട്ടുള്ള ഗായത്രിയാണ്. അപ്പം അങ്ങനെ ഇതിലേതെങ്കിലും ദ്രവ്യം കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് പൂജിക്കണം.
മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടും അന്നം കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യരുത്, പൊളിഞ്ഞു പോകും. അപ്പോൾ അതാണ് അതിനനുസരിച്ച് പൂജിക്കണം എന്ന് പറയുന്നത്. നമ്മൾ അന്നാഭിഷേകം നടത്തും. ഇവിടെ ഇപ്പോൾ കൽപ്പാത്തിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ തമിഴ് സമ്പ്രദായത്തിലൊക്കെ ഉണ്ട്, അന്നം കൊണ്ട് പടുത്തിട്ട് ചൂട് ചോറന്നെ. ഭഗവാൻ ടെമ്പറേച്ചർ ഒരു വിഷയമല്ല, അദ്ദേഹമേ തീ. തീക്ക് എന്ത് തീയുടെ പ്രശ്നം? അപ്പോൾ തീ ചുട്ട് വേവിച്ച ചോറെടുത്തിട്ടാണ് പൊത്തുക, അന്നാഭിഷേകം നടത്തുക. അപ്പോൾ ഭഗവാൻ പറയുക, അതിനനുസരിച്ചിട്ട് പൂജ നടത്തുക. അല്ലെങ്കിൽ ദിവസം തോറും, ഇനി അത് പറ്റില്ലെങ്കിൽ, ഇനി നിങ്ങൾക്ക് ശിവലിംഗം വെച്ച് പൂജിക്കാൻ പറ്റില്ലെങ്കിൽ ദിവസം തോറും 10,000 ഒരു ഓംകാരം ജപിക്കാനാ പറഞ്ഞു. ഇനി അതും പറ്റില്ലെങ്കിൽ 1,000 ഒരുവെങ്കിലും രണ്ട് സന്ധ്യയ്ക്കും ജപിക്കൂ. ഓംകാരമാട്ടോ പറഞ്ഞത്, പഞ്ചാക്ഷരല്ല. ഈ ക്രമം കൊണ്ട് നിങ്ങൾക്ക് ശിവപദം കിട്ടുമെന്ന് നന്ദികേശ്വര സ്വാമി പറയുന്നു. ജപകാലത്ത് ഓം എന്നുള്ളത് എന്നുള്ള അപ്പുറത്തേക്ക് നീട്ടാണ്ട എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നിർത്തിയിട്ട് വേണം ഉച്ചരിക്കാൻ. അങ്ങനെ ഉച്ചരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിന് ശുദ്ധി ഉണ്ടാവും. മനഃശുദ്ധി ഉണ്ടാവാൻ ഏറ്റവും മികച്ചത് ഓംകാരമാണ്. എന്ത് ഈ മനഃശുദ്ധി? മനസ്സില്ലാണ്ടാവണമാണ് ശുദ്ധി, അല്ലാണ്ട് ശുദ്ധമായിട്ടെന്ന് പറഞ്ഞിട്ട് മനസ്സില്ല. മനസ്സ് ശുദ്ധമാവുക പറഞ്ഞിട്ട് സംഭവമില്ല. ശുദ്ധമാവണി ഒറ്റ വഴിയുള്ള മനസ്സില്ലാണ്ടാവണം. വ്യത്യാസം മനസ്സിലായോ? അതാണ് നമ്മൾ പറയില്ലേ, ഇതിനെ കഴുകി വൃത്തിയാക്കണേക്കാളും നല്ല ഇതെടുത്ത് അങ്ങോട്ട് എറിഞ്ഞ് കളയോ. അതാണ് അതങ്ങോട്ട് എടുത്ത് എറിഞ്ഞ് കളയാനുള്ള പരിപാടിയാണ് ഈ പറഞ്ഞുതരുന്നത്. അപ്പം മനഃശുദ്ധി ഉണ്ടാവാൻ ജപകാലത്ത് മകാരാന്തമായിട്ടുള്ള പ്രണവം ഉച്ചരിക്കണം. കഴിവതും ഉപാംശുവായിട്ട് ചെല്ലണം. ഓം ഓം അവനവന് കേൾക്കാൻ പാകത്തിന് മെല്ലെ ചെല്ലുക. സമാധിയാണ് പ്രാധാന്യം കൽപ്പിക്കണത്. സമാധിക്ക് ആയിട്ടാണ് നമ്മൾ ശ്രമിക്കണമെങ്കിൽ അകത്താ ചെല്ലണ്ട, കേൾക്കരുത് പുറത്തേക്ക്. പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഉപാംശുവായിട്ട് ജപിക്കേണ്ടത് മറ്റ് കാമ്യകർമ്മങ്ങൾക്കും. സമാധി നിർവികല്പമായിട്ടുള്ള അവസ്ഥയിൽ ബ്രഹ്മത്തിൽ ലയിക്കാനാണെങ്കിൽ അകത്തും ചൊല്ലി ശീലിക്കണം. നാദത്തോടും ബിന്ദുവോടും കൂടിയിട്ട്, അതായത് ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ പോകുന്നത്, 1,000,000,000 തരം രീതിയിൽ ഓംകാരം ജപിക്കാന്ന്. ഓംകാരം ചെല്ലാൻ ഒരു രീതിയല്ല, 1,000,000,000 പരം രീതിയിൽ. അപ്പോൾ ആ നാദത്തോടും ബിന്ദുവിനോടും കൂടിയുള്ള ഓംകാരത്തിൻ്റെ ഉച്ചാരണത്തിനെ പണ്ഡിതന്മാർ സമാനപ്രണവം എന്നിവർ പറയും. അങ്ങനെ ചൊല്ലണേനെ സമാനപ്രണവം. ഇതൊക്കെ ടെക്നിക്കലാണ്. ദിവസം തോറും ഇത് ഭക്തിയാദരവുകളോടുകൂടിയിട്ട് 10,000 പ്രാവശ്യം പഞ്ചാക്ഷരം ജപിച്ചാൽ, ഇപ്പോൾ വീണ്ടും പഞ്ചാക്ഷരത്തിൽ കയറി. ആ പഞ്ചാക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഓംകാരം ഭഗവാന്റെ ലിംഗരൂപമാണ്, കാണാവുന്ന വിഗ്രഹരൂപമാണ് പഞ്ചാക്ഷരം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഓംകാരത്തിനെ സൂക്ഷ്മപ്രണവം എന്നാണ് പറയുക, പഞ്ചാക്ഷരത്തിനെ സ്ഥൂലപ്രണവം എന്ന് പറയും, കാണാവുന്ന പ്രണവം. ഇവിടെ പറയുക, 10,000 ദിവസവും 10,000 പ്രാവശ്യം നമശിവായ ചെല്ലുക, അല്ലെങ്കിൽ 2 സന്ധ്യകളിലും 1,000 വീതം ജപിച്ച അന്നർത്ഥം ഓംകാരത്തിന് പറഞ്ഞ അതേ ഫലം, ശിവപദപ്രാപ്തി. ഗായത്രി കിട്ടിയിട്ടുള്ള ആളാണെങ്കിൽ ആദ്യം ഓംകാരത്തോട് കൂടിയിട്ട് തന്നെ ജപിച്ചു തുടങ്ങണം. ഓം നമശിവായ എന്ന് ജപിക്കണം. അതിൽ കലശം കൊണ്ടുള്ള കുളി, മന്ത്രദീക്ഷ, അതുപോലെ മാതൃകാന്യാസം, ഇതൊക്കെ ചടങ്ങുകളാണ്. ഇവർക്കൊക്കെ ഓംകാരം ചൊല്ലിയിട്ട് നമശിവായ ചൊല്ലണേക്കാട്ടിലും ആ ചടങ്ങുകളുടെ സമയത്ത് ഓം ശിവായ നമാന്ന് ചൊല്ലാനാവണം. ശിവായ നമാന്ന് തിരിച്ച് പുറത്തേക്ക്, നമശിവായ ശിവായ നമ. ഇതും രണ്ടും പഞ്ചാക്ഷരമാണ്. നമശിവായ ച നമശിവായ എന്ന് പറയും. ശിവായ എന്ന് പറഞ്ഞ അമ്മയാണ്. അപ്പൊ ശിവായ നമ, ശിവായ നമ, ശിവായ നമ എന്ന് ചൊല്ലുന്നത് ഒരു ഫലം ഉണ്ടാക്കും, നമശിവായ എന്ന് ചൊല്ലുന്നത് വേറൊരു ഫലം ഉണ്ടാക്കും. ഇതൊക്കെ ടെക്നിക്കലാണ്. ചെല്ലുക, മനസ്സുറപ്പിക്കുക, ഭഗവാങ്കിൽ ലയിക്കാനുള്ള പ്രയത്നം നടത്തുക എന്ന് മാത്രമാണ്. കാരണം നമ്മൾ ജപിക്കുമ്പോൾ, അതുപോലെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, അതുപോലെ നമ്മളിങ്ങനെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഗ്രന്ഥപാരായണം ചെയ്യുമ്പോൾ, അതുവരെ വരാത്തൊരു സാധനം നമ്മളെ തേടി വരും. എന്താ? ഉറക്കം. അതിനൊരു കാരണമുണ്ട്. ആ ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആത്മാവിന് തന്നിൽ തന്നെ അടങ്ങിയിരിക്കാൻ എളുപ്പത്തിൽ അറിയുന്ന വഴി സുഷുപ്തിയാണ്. സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയും. മനസ്സുണ്ടാവില്ല. മനസ്സുണ്ടായിരുന്നെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടേനെ. പക്ഷെ ഉറങ്ങി എണീച്ചതിന് ശേഷം ആരാ പറഞ്ഞത് ഞാൻ സുഖമായിട്ട് ഉറങ്ങിയെന്ന്? അപ്പം അവിടെ വേറെ ആരോ ഉണ്ട് മനസ്സല്ലാത്തത്. അതേ കാരണത്തിൻ്റെ വേറൊരു രൂപമാണ് ഇത്രയും കഷ്ടപ്പെട്ട് ക്യൂ നിന്നിട്ട് ആ ഗുരുവായൂർ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ കണ്ണടച്ചു പോകണം, അല്ലെങ്കിൽ ശബരിമലയിൽ ചെന്നിട്ട്. അവനവനെ കണ്ടെത്തുന്ന ഓട്ടോമാറ്റിക് പ്രക്രിയയാണ്. അമ്മ വാതിലിൻ്റെ പുറകിൽ ഒളിച്ചു നിന്നാലും ഒരു കുഞ്ഞുവാവ് അത് കണ്ടുപിടിക്കും.
അതിൻ്റെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവാണ്. അതുപോലെയാണ് നമുക്ക് ഈ കഴിവ്. അതുകൊണ്ട് ഉറങ്ങണത് വിഷമം വിചാരിക്കണ്ട, അന്നായി ഉറങ്ങിക്കോളൂ. സത്യം ഭഗവാൻ പറഞ്ഞതാണ് സത്യം. അപ്പോൾ സുഷുപ്തി കിട്ടുക എന്നുള്ളത് അതിലേക്കുള്ള ആദ്യത്തെ പടിയാണ്. പക്ഷെ സുഷുപ്തി കടക്കണം, അപ്പോഴേ നമ്മൾ ആ തുര്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുള്ളൂ. ജാഗ്രത് സ്വപ്നം സുഷുപ്തിയാണ് ഈ ഭൂർഭുവ സ്വഹ. സ്വഹ എന്നുള്ള സ്വർഗം സുഷുപ്തിയാണ് നമുക്ക്. പക്ഷേ അതിൻ്റെ അപ്പുറവും കടന്ന് ഓമിലെത്തണം. ഈ ഗായത്രിയുടെ മൂന്ന് പാദങ്ങളും ദിയോ യോന പ്രചോദയാത്തുള്ളതാണ് ശരിക്കും തുടക്കം. ഭർഗോദേവസ്യ ധീമഹിയാണ് രണ്ടാമത്തെ പടി. തത് സവിതുർ വരേണ്ടി എന്നുള്ളതാണ് മൂന്നാമത്തത്. നമ്മൾ പക്ഷെ പറയുമ്പോൾ തിരിച്ചാ പറയാം. എൻ്റെ ബുദ്ധി പ്രചോദിപ്പിക്കട്ടെ, എൻ്റെ ബുദ്ധി ആദ്യം മുന്നിൽ നടത്താൻ കൃഷ്ണൻ പറഞ്ഞ തന്നെ സങ്കീർണത്തിൽ, അതാണ് ദിയോ യോന പ്രചോദയ. ഭർഗോദേവസ്യ ധീമഹി, ഏതൊക്കെ ദേവന്മാരുടെ രൂപത്തിൽ കാണുന്നു ആ രൂപത്തിലൊക്കെ നമ്മൾ ഉപാസിക്കും. അത് കഴിഞ്ഞാൽ തത് സവിതുർ വരേണ്ടി അകത്തുള്ള ആ സൂര്യനിലേക്ക് മാത്രമായിട്ട് ചെല്ലണം. റിവേഴ്സായി സുഷുപ്തി, സുഖകരമായിട്ട് ആത്മാവിരിക്കുന്ന അവസ്ഥ അറിഞ്ഞു. അത് കഴിഞ്ഞാൽ സ്വപ്നാവസ്ഥയാവുന്ന ഭുവ, ഭൂമി. ഭൂമി സ്വപ്നാവസ്ഥയാ, ഇതൊരു സ്വപ്നാവസ്ഥയാണ്. അത് കഴിഞ്ഞ് ഉണർന്നിരിക്കുന്ന അവസ്ഥ അധോലോകങ്ങളുടെ പാതാളാവസ്ഥ, അല്ലെങ്കിൽ ഒരു ഉൽപ്പത്തി സ്ഥാനം. അത് മറികടന്ന് അവസാനം എത്തേണ്ട ഓമിൽ, ഓംകാരത്തിൽ നമ്മൾ എത്തിച്ചേരണം. ഓംകാരമാണ് ആ തുര്യാവസ്ഥ. ശങ്കരൻ്റെ ഗായത്രി വ്യാഖ്യാനം ഞാൻ മുമ്പ് പറഞ്ഞത് യൂട്യൂബിലുണ്ട്. അതിന് ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അവസ്ഥകൾ എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്നത്. ഗായത്രി എത്രമാത്രം നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കേണ്ടതെന്ന് നമുക്കപ്പോൾ മനസ്സിലാവും. ഗായന്തം ത്രായതേ, ഗാനം ചെയ്യുന്നവനെ തരണം ചെയ്യിക്കുന്നത്, മറുകര കടത്തിവിടുന്നത് ഗായത്രി എന്നാണ്. മനനം ചെയ്യുന്നവനെ മറുകര കടത്തിവിടുന്നത് മന്ത്രം. മനനം ചെയ്യണം, വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു മനനം ചെയ്യണം, നമ്മൾ ചിന്തിക്കണം. അപ്പം ഇവിടെ നമശിവായ എന്ന് ഉച്ചരിക്കണതിന് വിധി, മറ്റുള്ളവർ ഒടുവിൽ നമ എന്ന് ചേർത്ത് ഉച്ചരിക്കണമെന്ന്. അതായത് ഗായത്രി കിട്ടാത്തവർ ശിവായ നമ എന്ന് ചെല്ലണം എന്നാണ് നന്ദീശ്വര സ്വാമി പറഞ്ഞത്. ഇതിൽ ചില ഋഷിമാർ പറയുന്നുണ്ട് ബ്രാഹ്മണ സ്ത്രീകൾ ആദ്യം നമയോടുകൂടി ശിവായ എന്ന് ജപിക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്ന്. അത് അക്കാലത്തെ ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് എഴുതി വെച്ചതാവാനുള്ള വഴി. തിരുമൂലർ അങ്ങനെ പറയുന്നില്ല. പഞ്ചാക്ഷര മന്ത്രം 5 കോടി പ്രാവശ്യം ജപിക്കുന്ന മനുഷ്യൻ സദാശിവനായിത്തീരുന്നു, സദാശിവനായിട്ട് തീരും. 1, 2, 3, 4 തുടങ്ങിയ കോടികളിൽ 1 കോടി, 2 കോടി ജപിക്കുക, 3 കോടി ജപിച്ചാൽ, 4 കോടി ജപിച്ചാൽ അതിൻ്റെ മുറയനുസരിച്ചിട്ട്. 1 കോടി ജപിക്കണവൻ ബ്രഹ്മതുല്യൻ, 2 കോടി ജപിക്കണവൻ വിഷ്ണുതുല്യൻ, 3 കോടി ജപിക്കണവൻ രുദ്രതുല്യൻ, 4 കോടി ജപിക്കണവൻ മഹേശ്വരതുല്യൻ, 5 കോടി ജപിക്കണവൻ സദാശിവതുല്യൻ, ബ്രഹ്മം തന്നെയായിട്ട് തീരും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ അത്രയും മനസ്സിലേച്ചു പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. 96 കോടി പ്രാവശ്യമാണ് രാമനാമം ചൊല്ലിയത് ത്യാഗരാജസ്വാമി. 19 വയസ്സിൽ നാരദ മഹർഷി ഒന്ന് പറഞ്ഞു കൊടുത്താണ്. നാരദനാണെന്നൊന്നും അപ്പം അദ്ദേഹത്തിന് അറിയില്ല. ത്യാഗവും നീ അത് ചെല്ലുക പുറത്ത് പോയത്ര. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ അടുത്തുള്ള അമ്പലത്തിൽ പോയിരിക്കും, ദിവസവും ചെല്ലും. 96 കോടി തികച്ചപ്പോഴേക്കും 2 മക്കളുടെ അച്ഛനായി കഴിഞ്ഞു, 35 വയസ്സോളായി. 19 വയസ്സിലാട്ട് തുടങ്ങിയതാണ്. 96 കോടി രാമനാമം മാത്രം. അപ്പോൾ ഇവിടെ 5 കോടി ചെല്ലാനാ പറയണത്. അപ്പോൾ അങ്ങനെ ജപിച്ചാൽ ഈ മുറയനുസരിച്ച് ഇതൊക്കെ കിട്ടും. എന്നിട്ട് പറയണ മന്ത്രത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടോ അവയ്ക്ക് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം 100,000 വീതം ജപിക്കണം. അക്ഷരലക്ഷം ജപിക്കുക പറയും നമ്മൾ ഏത് മന്ത്രത്തിനും കണക്ക്. ഇപ്പം 8 അക്ഷരത്തിന് 800,000, പക്ഷേ സിദ്ധിക്കാവണമെങ്കിൽ 32 ലക്ഷം എന്നാണ് കണക്ക്. അപ്പോൾ ഇങ്ങനെ ജപിക്കുന്നത് ശിവപദപ്രാപ്തി. ഏത് മന്ത്രം നിങ്ങൾ 100,000 ജപിച്ചാലും നിങ്ങൾക്ക് അവസാനം ശിവപദം കിട്ടുന്നതാണ്, ഗ്യാരണ്ടിയാണ്. ഇങ്ങനെ ദിവസം തോറും 1000 വീതം 1000 ദിവസം ജപിച്ചാൽ പഞ്ചാക്ഷര മന്ത്രം 1,000,000 ജപിച്ചതിന് തുല്യമാവില്ലേ. മാത്രമല്ല ആ ദിവസങ്ങളിലൊക്കെ ഉത്തമരായിട്ടുള്ള ബ്രഹ്മജ്ഞാനികൾക്ക് ഭക്ഷണവും കൊടുക്കും, ആഗ്രഹിച്ച കാര്യം നടക്കും. നിങ്ങൾ എത്ര നടക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് വിചാരിച്ചാലും അത് നടക്കും. എന്നിട്ട് ബ്രാഹ്മണർക്ക് പറഞ്ഞിട്ടുള്ളൊരു വിധി പറയണത് ഗായത്രി കിട്ടിയവരെയാട്ടോ ഇവിടെ ഭയം അത് അനുഷ്ഠിക്കുന്നവരെയാണ് ഗായത്രി ബ്രാഹ്മണൻ ഇവിടെ പറയണത്. ജന്മം കൊണ്ടുള്ള വിഷയത്തിലല്ല ഇവിടെ പറയണത്. ദിവസം തോറും പ്രഭാതത്തിൽ 1008 പ്രാവശ്യം ഗായത്രി ജപിക്കട്ടെ എന്നാണ് പറയണത്. ഇങ്ങനെയാണെങ്കിൽ ഗായത്രി ക്രമേണ ശിവപദപ്രാപ്തി നൽകും, വേറെ മന്ത്രത്തിൻ്റെ ആവശ്യമില്ല. വേദമന്ത്രങ്ങളും വൈദിക സൂക്തങ്ങളും വിധിയനുസരിച്ചിട്ട് വേണം ജപിക്കാൻ. വേദപാരായണം ചെയ്യണതും ശിവപദപ്രാപ്തി നൽകണേയാണ്. വേദം ഭഗവാൻ അത്ര ഇഷ്ടമാണ്, അത് ഏത് ദേവനോ അതെ. വേദം കൊണ്ടുള്ള ലക്ഷാർച്ചനയൊക്കെ അതിൽ ഇത്രയ്ക്ക് പവർ. മുറജപെന്ന് പറയും പത്മനാഭസ്വാമിക്ക്.
ഗുരുവായൂരപ്പനുമുണ്ട്, മറഹോമൊക്കെ ഉണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പന് ഓതിക്കന്മാരെ അല്ലാതെ ഈ പുറത്തുനിന്നുള്ള അഗ്നിഹോത്രികൾ പന്തൽ ചെറുമുക്കൊക്കെയാണ് വരിക. ഭഗവാൻ നെയ്യ് തൊട്ട് ജപിക്കും, ദർഭ പിടിച്ചിട്ട്. നമ്മൾ ഈ തൊഴാൻ ക്യൂവിൽ പോകുന്ന സമയത്ത് ഈ ലെഫ്റ്റിൽ തെക്കേ വാതിൽമാണത്തിൽ അവർ കിണ്ണത്തിൽ നെയ്യ് വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് ജപിക്കണം. ആ തൊട്ട് ജപിച്ച നെയ്യ് ഉണ്ണിയുടെ ശരീരത്തിൽ തെളിച്ചു കൊടുക്കും അകത്ത്, ദിവസം വേണം. കാരണം പരബ്രഹ്മമാണ്, വേദമൂർത്തിയാണ് ഭഗവാൻ. ഗുരുവായൂരപ്പൻ്റെ കൂത്തമ്പലത്തിലും നിത്യേന വേദജപ, വേദസാന്നിധ്യം, നാല് വേദങ്ങളുടെയും സാന്നിധ്യമാണ് ആ കൂത്തമ്പലത്തിൽ. അതാണ് ആ കൂത്തമ്പലത്തിനെയും തുടർന്നത് നമ്മൾ. അപ്പോൾ ഈ എത്ര ലക്ഷം മന്ത്രങ്ങളുണ്ടോ, അല്ല എത്ര എത്രായിരം മന്ത്രങ്ങൾ, എത്ര കോടി മന്ത്രങ്ങളുണ്ടോ, അതിനൊക്കെയുള്ള അക്ഷരക്കണക്കിന് അത്രയും ലക്ഷം ജപിച്ചിട്ട് സിദ്ധി പ്രാപിക്കാം. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് മന്ത്രം തിരഞ്ഞെടുക്കണം. മരണം വരെ ദിവസവും ജപിക്കണം, അല്ലെങ്കിൽ ഓംകാരം പ്രതിദിനം 1000 രൂപയെങ്കിലും ജപിച്ചിട്ടുണ്ടാവണം. ഇങ്ങനെയാവുമ്പോൾ സകല മനോരഥങ്ങളും സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ ജപത്തിൻ്റെ പറഞ്ഞതിന് ശേഷം ഇനി ഇതൊന്നും പറ്റാത്ത ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഭഗവാൻ ശിവന് വേണ്ടിയിട്ട് പൂന്തോട്ടം ഉണ്ടാക്കുക, ചെടി വെച്ച് പിടിപ്പിക്കുക, അതിലെ പൂക്കൾ ഭഗവാൻ അർച്ചനയ്ക്കായിട്ട് കൊടുക്കുക. കുട്ടികളെയൊക്കെ നമുക്ക് പരിശീലിപ്പിക്കാവുന്ന കാര്യങ്ങളാണ്, ഇത് ചെയ്താൽ സക്സസ് ആകും. മെട്ടുപാളയത്തിൻ്റെ അടുത്ത് ഒരു അമ്പലം വളരെ മോശാവസ്ഥയിൽ കിടന്നിട്ട് ഞാനത് ഒരു 2009-10 കാലത്ത് അവിടുത്തെ നാട്ടുകാരുടെ ഒരു, ഞാനവിടെ യാദൃശ്യമായിട്ട് എത്തിപ്പെട്ടതാണ്. വളരെ കഷ്ടമായിരുന്നു അതിൻ്റെ അവസ്ഥ. ഒരു സിദ്ധൻ സ്ഥാപിച്ച ശിവലിംഗം, പക്ഷെ അത് തകർന്ന് തരിപ്പണയിൽ കിടക്കുക, ഒരു കുന്നാണ്, കാടാണ്. ആ പരിസര പ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങളെ സംഘടിപ്പിച്ച് അവർ വൈകുന്നേരങ്ങളിൽ അവരുടെ കളിസ്ഥലമാണ് എന്തായാലും അമ്പലത്തിൻ്റെ സ്ഥലം, അവരെക്കൊണ്ട് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു 1.5-2 വർഷം കൊണ്ട് അവിടെ ഉണ്ടായ പൂക്കളം കൊണ്ട് ഭഗവാന് ലക്ഷാർച്ചന നടത്തി. ആ കുഞ്ഞുങ്ങളാണ് ഇന്ന് ആ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിലുള്ള മെമ്പർമാർ. അവരൊക്കെ വലുതായി, അന്നൊക്കെ 10 വയസ്സും 12 വയസ്സും ഉണ്ടായിരുന്ന കുട്ടികൾ ഇന്ന് അമ്പലം നോക്കി നടത്തുന്നു. വലിയ അമ്പലമായി, സ്വന്തമായി തേരായി. ഞാൻ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിക്കും അവിടെ. അപ്പോൾ അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സുബ്രഹ്മണ്യ ആരാധന പറയുമ്പോൾ ഞാൻ ആ പ്രതിഷ്ഠിച്ച കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുക, ചെറിയ ഫലവൃക്ഷങ്ങൾ, ഇപ്പം വാഴ ഇതൊക്കെ വെക്കുക, അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള അതിനുള്ള കൊല ആ ഭഗവാന് നേദിക്കാനായിട്ട് ഉപയോഗിക്കുക. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള സമയമില്ലെങ്കിൽ അമ്പലത്തിൽ അടിച്ചു കളിക്കാരനെ ചെയ്യണമെന്നില്ല, അടിച്ചു വരാം. ക്ഷേത്രം അടിച്ചു വൃത്തിയാക്കുക, ചൂലെടുത്ത് അടിച്ചു വൃത്തിയാക്കുക. ശിവനടിയാർമാർ ചെയ്തിരുന്നു, മാണിക്യവാസക സ്വാമികളുടെയും കയ്യിൽ ഒരു ചൂല് കാണും എപ്പോഴും. ക്ഷേത്രങ്ങൾ അടിച്ചു വൃത്തിയാക്കാൻ, ഒരു ചെറിയ പൊട്ടോ പൊടിയോ കിടന്നാൽ പോലും അതിനെ തൂത്ത് വൃത്തിയാക്കുക, ശുചീകരണം നടത്തുക, വെള്ളം കൊണ്ട് കഴുകുക. മാത്രമല്ല, ആവുന്ന വിധത്തിൽ ശരീരം കൊണ്ട് അധ്വാനിക്കുക, ഒരു പാത്രം പിടിച്ചു വയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുക. ഇതൊക്കെ ശിവപ്രീതി അത്യധികമായിട്ടുണ്ടാക്കും. ഭഗവാൻ ശിവൻ കാശി മുതലായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നിത്യവാസം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിൽ പോവുക, അവിടെയൊക്കെ പോയിട്ട് ഭഗവാനെ ആരാധിക്കുക, ഇതും ഭഗവാന്റെ പ്രീതി ഉണ്ടാക്കാൻ സാധാരണക്കാർക്ക് സാധിക്കും. അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോവുക. മാത്രമല്ല, പഴയ കാലങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ തന്നെയാണ് മരിച്ചു പോയിട്ടുള്ളവരെ ദഹിപ്പിച്ചിരുന്നത്, അമ്പലങ്ങളുടെ അകത്താണ്. ശൈവത്തു നിന്നുണ്ടായി വന്നിട്ടുള്ള മൂലം ശൈവമായിട്ടുള്ള മറ്റു മതങ്ങളിൽ ഇന്നും ആരാധനാലയങ്ങളുടെ അകത്ത് സംസ്കാരകർമ്മം നടത്തുന്നുണ്ട്. അത് ശൈവമാണ്. മാത്രമല്ല, മാസശ്രാദ്ധം നടത്തുക, സബിണ്ടി നടത്തുക, 10 ദിവസത്തെ ദശാഹം നടത്തുക. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 13 ദിവസവും 16 ദിവസവും ഒന്നും കണക്കില്ല, ദശാഹേ ഉള്ളൂ. വേദോക്തമായിട്ട് മരണാനന്തര ക്രിയ 10 ദിവസത്തെ നടത്തുക, വാർഷിക ശ്രാദ്ധം അവിടെ നടത്തുക, അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടോ ശിവക്ഷേത്ര പരിസരത്തോ വെച്ച് പിതൃക്കൾക്ക് പിണ്ടദാനം കൊടുക്കുക. ഇതൊക്കെ അത്യന്തം പ്രീതികരമാണ് പിതൃക്കൾക്ക്. അവർക്ക് മോക്ഷം കിട്ടും, ഭഗവാന്റെ പ്രീതി. കാരണം ഭഗവാൻ പിതൃപതിയാണ്, പിതൃക്കളുടെ രാജാവ് ഭഗവാനാണ്, അതുകൊണ്ടാണ്. മാത്രമല്ല, ഇതൊക്കെ ചെയ്യണവൻ ആത്യന്തികമായിട്ട് ഈ ജനനമരണ ചക്രത്തു നിന്നും രക്ഷപ്പെടും. ഇനി ഇതൊന്നും അല്ലാതെ സാധാരണ നമ്മളോട് പറയും, വൈകുന്നേരം 7:30 കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ ഇരിക്കരുത്. ശിവപുരാണത്തിൽ നന്ദീശ്വര സ്വാമി ഇതിന് എക്സാക്ട് ഓപ്പോസിറ്റായിട്ടൊരു കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം പറയുക, ഒന്നുമില്ലെങ്കിൽ 7 ദിവസം താമസിക്കുക ശിവൻ്റെ അമ്പലത്തിൻ്റെ അകത്തേ, നല്ല രസമായിരിക്കും. അത് കഴിഞ്ഞ് 5 ദിവസം, അതും അല്ലെങ്കിൽ 3 ദിവസം, അല്ലെങ്കിൽ 1 രാത്രിയെങ്കിലും
ശിവക്ഷേത്രത്തിൽ കിടന്നുറങ്ങിയാൽ മതി, ശിവപദം ഉണ്ടാവും. കാരണം എന്താ, ഭയത്തിനെ അതിജീവിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞു എങ്ങനെയാണ് വീരസാധനയിൽ ഭയത്തിനെ അതിജീവിക്കണം. കിടന്നുറങ്ങാൻ ഏറ്റവും പേടിക്കേണ്ട സ്ഥലമാണ് ശിവക്ഷേത്രം. കാരണം സഞ്ചാരങ്ങൾ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ ആർക്കും വേണ്ടാത്ത ആൾക്കാർ വന്ന് ഭഗവാനെ ആരാധിച്ചു പോണ സ്ഥലമാണ്. അപ്പം അവിടെ നമ്മൾ ഭയത്തെ അതിജീവിക്കുന്നതുകൊണ്ടാണ് ഈ ഗുണം കിട്ടുന്നത്. ജാതി ഒരു വിഷയമല്ല, സദാചാരം പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ശിവനെ സന്തോഷിപ്പിക്കാനുള്ള മാർഗം. ഒരുത്തൻ പഞ്ചാക്ഷരം ജപിക്കുകയും സ്വന്തം അച്ഛനമ്മമാരെയും നല്ലോണം നോക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ടാന്നാണ്. ഇനി പഞ്ചാക്ഷരം ജപിച്ചില്ലെങ്കിലും വേണ്ടില്ല, അച്ഛനമ്മമാരെ നോക്കിയാൽ വേണ്ട. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ നോക്കുന്നവനിലേ ശിവനും വിഷ്ണുവും പ്രസാദിക്കുള്ളൂ. അലിഖിത നിയമമാണ്. ഈ പാണ്ഡർപൂറിൽ പാണ്ഡുരംഗൻ എങ്ങനെയാണ് അവിടെ വന്ന് നിന്നത്? ഇങ്ങനെ നിൽക്കുന്നില്ലേ വിഠൽ പാണ്ഡുരംഗൻ? ആ പുണ്ഡലീകൻ എന്ന് പറയുന്ന മകൻ വലിയ ഈശ്വര വിശ്വാസിയൊന്നും ആയിട്ടല്ല, അച്ഛനമ്മമാരെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് അവനെ അനുഗ്രഹിക്കാനായിട്ട് പോയത് ദ്വാരകയിൽ നിന്ന്. വൈകുണ്ഠാരോഹണത്തിന് മുമ്പ് ഭഗവാന്റെ അവസാനത്തെ പുറത്തേക്കുള്ള യാത്ര അതാണ്. നമ്മൾ പറയില്ലേ അദ്ദേഹം മരിക്കണേ മുമ്പ് ലാസ്റ്റ് ആ കല്യാണത്തിനാട്ടോ പോയത്, നമ്മൾ അന്ന് അവിടുന്ന് കണ്ടതാന്ന് പറയും. അതുമാതിരി ഭഗവാന്റെ അവസാനത്തെ യാത്രയാണ് പുണ്ഡലീകനെ കാണാൻ. അശ്വമേധത്തിന്റെ സമയത്ത് പാണ്ഡവരെ കാണാൻ പോയതാണ് അവസാനത്തെ കൂടിക്കാഴ്ച അവരുടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാൻ ഒരു തവണ യാത്ര പുറത്തേക്ക് യാത്ര ചെയ്ത് രുക്മിണിയും കൂട്ടിയിട്ട്. അത് ഈ പുണ്ഡലീകനെ അനുഗ്രഹിക്കാറാണ്. അങ്ങനെ പോയിട്ട് നിന്നാണ് അത് ആ നിപ്പ് പാണ്ഡുരംഗനായിട്ട്. കാരണം എന്താ, അച്ഛനെയും അമ്മയും നോക്കി ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോയാണ്. തൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ട്, അച്ഛനെയും അമ്മയും ഇങ്ങനെ നോക്കണ ഒരാൾ, അവനെ ഒന്ന് കണ്ട് ഞാൻ സായുജ്യടയണം, കാരണം എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും നന്നായിട്ട് നോക്കാൻ പറ്റാതാണ്. ഭഗവാൻ ആ വിഷമം ഇന്നുണ്ടായിരുന്നു. വളർത്തിയ അച്ഛനെയും അമ്മയും നോക്കാൻ ഭഗവാൻ സാധിച്ചില്ല. 68 വയസ്സുള്ളപ്പോൾ പ്രവാസ തീർത്ഥത്തിൽ കുളിക്കാൻ പോയപ്പോൾ കുറേ ദൂരെ വയസ്സായിട്ട് രണ്ടുപേരും അന്യോന്യം കൈ പിടിച്ച് സഹായിച്ച് കുളിക്കണു. കൊച്ചുകുട്ടി 9 വയസ്സുള്ള പേർ പിരിഞ്ഞ് വന്ന കുട്ടി ഓടിപ്പോണ വരെയാണ് കൃഷ്ണൻ ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിച്ചത് യശോദി നന്ദോപരി. എന്നാ കാണണം 68 വയസ്സിലേ കാലം അങ്ങനെയാണ്. അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ. അപ്പം അവിടെ പറയുക, ആ മാതാപിതാക്കളെ നോക്കണേൻ്റെ ഫലത്തെ പറഞ്ഞ് നിഷ്കാമമായിട്ട് യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാണ്ട് സകലതും ഭഗവാനിലേക്ക് സമർപ്പിച്ച്, ഭഗവത്ഗീത പറഞ്ഞ പോലെ കർമ്മണ്യവാധികാരസ്ഥ എന്ന് പറഞ്ഞതന്നെ ഇവിടെ പറഞ്ഞു, അത് ചെയ്ത് മുഴുവൻ ഭഗവാന് സമർപ്പിച്ച് ജീവിക്കുന്നവൻ, അവൻ ഏത് ലൗകികത്തിലിരുന്നാലും അവന് ഭഗവാനെ കിട്ടും, ഒരു സംശയമില്ല. എന്നിട്ട് പിന്നെ പറയുന്നത് പകലിൻ്റെ 3 വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഉച്ചയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, വൈകുന്നേരം ചെയ്യേണ്ട കാര്യങ്ങൾ. സമയമനുസരിച്ചിട്ടേ കർമ്മം ചെയ്യാൻ പാടുള്ളൂ. പ്രകൃതിയിൽ അതാണ് വിധിച്ചിട്ടുള്ളത്. ഇന്ന് കാലം തെറ്റിയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യണത്, അത് ചെയ്യാതിരിക്കുക. ഇതൊക്കെ വളരെ വിശദീകരിച്ച് പറഞ്ഞ് രാത്രിയുടെ വിഭാഗങ്ങൾ പറഞ്ഞിട്ട് പകലിൻ്റെ വിഭാഗങ്ങൾ, യാമങ്ങളെക്കുറിച്ച് പറഞ്ഞ്, ഓരോ യാമത്തിലും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ്, മോക്ഷദായങ്ങളായിട്ടുള്ള പുണ്യക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കാശി തുടങ്ങിയിട്ടുള്ള അനവധി ക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞ്, അനവധി നദികളെക്കുറിച്ച് പറഞ്ഞു, പലവിധ പുണ്യനദികളിലുള്ള സ്നാനത്തിനെക്കുറിച്ച് പറഞ്ഞ്, അങ്ങനെ വളരെ വിശദമായിട്ടാണ് ഈ നദികളെക്കുറിച്ചുള്ളതൊക്കെ പറഞ്ഞ്. വീണ്ടും ഗായത്രി ജപത്തിലേക്ക് നന്ദികേശ്വര സ്വാമി തിരിച്ചു വരികയാണ്. 1,200,000 തവണ ഗായത്രി ജപിക്കുമ്പോൾ അവൻ പൂർണ്ണ രൂപത്തിൽ ബ്രാഹ്മണനാവുള്ളൂ. അവിടെ ആരാ 1,200,000 ജപിക്കുന്നത്? 1,200,000 ഒരു ഗായത്രി ജപിച്ചു കഴിയുമ്പോഴേ അവൻ ബ്രാഹ്മണനാവുള്ളൂ എന്ന് മഹാദേവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവർ. അത് കഴിഞ്ഞ് പറയാം, 100,000 ഗായത്രി ജപിക്കാത്ത ബ്രാഹ്മണനെ വൈദിക കർമ്മങ്ങളിൽ ഉൾപ്പെടുത്താൻ പാടില്ല. പൂജാതി കാര്യങ്ങളിലോ താന്ത്രിക ക്രിയകളിലോ ഇയാളെ അടുപ്പിക്കരുത്. 100,000 തവണയെങ്കിലും അവൻ ഗായത്രി ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ടാവണം. 70 വയസ്സ് പ്രായം വരെ നിയമാനുഷ്ഠാനം നടത്തിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കണം, ഒരു എക്സ്ക്യൂസും ഇല്ല. 5 വയസ്സിൻ്റെ താഴെയും 70 വയസ്സിൻ്റെ മുകളിലും എക്സ്ക്യൂസുള്ളൂ. അതുവരെയുള്ളത് നിയമാനുസരണം ചെയ്യണം. 70 വയസ്സിന് ശേഷം ഗൃഹം വെടിഞ്ഞ് സന്യാസം സ്വീകരിക്കണം എന്നാണ് അന്നത്തെ കാലത്തെ കണക്ക് വെച്ച് പറയുന്നത്. പരിവ്രാജകനോ സന്യാസിയോ ആയവൻ ദിവസവും പ്രഭാതത്തിൽ 12,000 ഒരു ഓങ്കാരം ചൊല്ലിയിട്ടുണ്ടാവണം. ഒരു ദിവസം പോലും ഈ നിയമം തെറ്റിച്ചാൽ രണ്ടാമത്തെ ദിവസം അതിന് പകരമായിട്ട് അത്രയും കൂടി ജപിച്ചിട്ടേ അന്നത്തെ ദിവസത്തേക്കുള്ളൂ ചെല്ലാൻ പാടുള്ളൂ. അത് ശരിക്കും നമ്മൾ നിത്യജപത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദിവസം 108 നാമം ചെല്ലുണ്ടെങ്കിൽ ഇന്നലെ ചെല്ലാൻ പറ്റിയില്ല, ഇന്നുണ്ടെങ്കിൽ ഇന്നലേക്ക് വേണ്ടി ആദ്യം ചെല്ലിയിട്ട് വേണം ഇന്നത്തെ ചെല്ലാൻ. ഇനിയിപ്പോൾ ഇന്നലെ ഇന്നും പറ്റിയില്ലെങ്കിൽ ഇന്നലത്തെ ഇന്നത്തെയും ചെല്ലി സമർപ്പിച്ചിട്ട് വേണം നാളത്തെ ചെല്ലാൻ. അപ്പോൾ അതിനുള്ള സമയം കണക്കാക്കിയിരിക്കണം. ക്യാരി ഓവർ ചെയ്ത് ഗുരുവായൂർ പുണ്യാഹം കാരണം ഇപ്പോൾ ഒരു ശിവേലി മുടങ്ങി എന്ന് വിചാരിക്കുക, നല്ല രസമാണ്. 2008 ഗുരുവായൂരപ്പൻ്റെ ഉത്സവം
എട്ടാം ദിവസം. നാലാം ദിവസം മോഷണം നടന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ. മാല പൊട്ടിച്ചു, കള്ളനെ പിടിച്ചു. കള്ളനെ പിടിച്ചു കഴിഞ്ഞ് കൊണ്ടുപോയി, അതിൻ്റെ ഒരു ബഹളം ഉണ്ടായി എന്നല്ലാണ്ട് ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ നടന്നു. എട്ടാം ദിവസമാണ് കണ്ടെത്തുന്നത് ആ കള്ളൻ ഒരു അശുദ്ധിയാണ്. അതെന്താ കാരണം ഞാൻ ഈ വേദി ആയതുകൊണ്ട് പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നാലാം ദിവസം തൊട്ടുള്ള സകല ശീവേലികളും സകല പൂജകളും ഈ എട്ടാം ദിവസം നടത്തി. അത് ഗുരുവായൂർ ക്ഷേത്രമായതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്. വേറെ എവിടെയും ചെയ്യാനുള്ള ആൾശേഷിയോ സാമ്പത്തികമോ ഉണ്ടാവില്ല. എത്ര പ്രദക്ഷിണം ഓടണം! ഉത്സവകാലത്ത് ശ്രീഭൂതബലിയാണ്, സാധാരണ ശീവേലിയല്ല. എന്തുകൊണ്ടാണ് ഭഗവാന് പള്ളിവേട്ട കഴിഞ്ഞിട്ടും രാത്രി ആറാട്ട് കഴിഞ്ഞിട്ടും 9, 12 ഒക്കെ പ്രദക്ഷിണം ഓടണത്? ആ പകൽ പെൻഡിങ് വന്നാണ് ഓടി തീർക്കണത്. ഓടാണ്ട് പറ്റില്ല, ഓടണം. അത് മുഴുവൻ ഓടിയാലേ മൂപ്പർക്ക് അകത്ത് പോകാൻ പറ്റുള്ളൂ. തനിക്ക് താനുണ്ടാക്കിയ നിയമം താൻ തന്നെ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ആരെങ്കിലും മാനിക്കുമോ? അതുകൊണ്ട് അദ്ദേഹം എല്ലാ നിയമങ്ങളും അനുസരിക്കും. അതാണ് ഭഗവാന്റെ മഹത്വം. അപ്പൊ ഇവിടെ അതാ പറയണം, ജപത്തിനോ തന്നെയാണ്. അപ്പൊ എപ്പോഴും ഇപ്രകാരം ജപം നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. ക്രമമായിട്ട് ഒരു മാസം ഈ നിയമം തെറ്റിച്ചാൽ 1.5 ലക്ഷം ജപിച്ചിട്ട് അതിന് പ്രായച്ചിത്തം ചെയ്യണം. ഇതിൽ കൂടുതൽ കാലം നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പുതിയ രീതിയിൽ ഗുരുവിൽ നിന്ന് നിയമം ഗ്രഹിക്കേണ്ടതാണ്. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എൻ്റെ ജീവിത സാഹചര്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് പാപം വരാത്ത വിധത്തിൽ, ദോഷം വരാത്ത വിധത്തിൽ ജപം മുന്നോട്ട് കൊണ്ടുവരാൻ വഴി പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് ആ ഗുരുനാഥൻ്റെ അടുത്ത് പോയി ചോദിക്കണമെന്ന്. എന്നിട്ടും പറ്റുന്നുണ്ടെങ്കിൽ പ്രായച്ചിത്തം കഴിഞ്ഞിട്ടും സാധിക്കുന്നില്ലെങ്കിൽ, ഇങ്ങനെ ചെയ്താൽ ദോഷശാന്തി ഉണ്ടാവും, ഇല്ലെങ്കിൽ രൗരവം എന്ന് പറയണ നരകത്തിൽ പോയി വീഴുന്നതാണ്. അങ്ങനെയുള്ള ആ പിന്നെ അത് കഴിഞ്ഞ് ഗൃഹസ്ഥൻ എങ്ങനെ എന്താ പറയുക തനിക്ക് കിട്ടുന്ന സമ്പാദ്യത്തെ വിനിയോഗിക്കണമെന്നൊക്കെ വിശദമായിട്ടുള്ള ഒരു ചർച്ചയുണ്ട്. അതേപോലെ തന്നെ തപസ്സിൻ്റെ ശ്രേഷ്ഠത, ജപത്തിൻ്റെ ശ്രേഷ്ഠത, ദാനത്തിൻ്റെ ശ്രേഷ്ഠത, ഇങ്ങനെ തുടങ്ങി അനവധി കാര്യങ്ങളെക്കുറിച്ച് ധർമാനുസൃതമായിട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭഗവാൻ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള ഒരു പുരാണത്തിൽ ധർമ്മത്തെക്കുറിച്ചല്ലാണ്ട് പിന്നെ എന്താ പറയുക? ഈ ധർമ്മം തന്നെ രണ്ട് തരം ധർമ്മമുണ്ട്. ഒന്ന് മാറാതെ നിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ധർമ്മം, അത് എത്ര കാലം കഴിഞ്ഞാലും മാറില്ല, അത് പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളനുസരിച്ച്. ഉദാഹരണത്തിന് ഇതപ്പോൾ ഈ ഫോൺ എടുത്തിട്ട് ഞാൻ ഇത് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടപ്പോഴും വീഴും, 5000 കൊല്ലം മുമ്പ് ഇതെടുത്തിട്ട് ഇങ്ങനെ ഇട്ടാ വീഴും. കാരണം ഗുരുത്വാകർഷണമുണ്ട്, ഭൂമി വലിക്കുന്നുണ്ട്. എന്നാൽ വേറെ ചില കാര്യങ്ങൾ അന്നത്തെ പോലെയല്ല. എന്ന് ഭഗവാനുമായിട്ട് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഈ ഗുരുത്വാകർഷണം പോലെയാണ്. അതുകൊണ്ട് നമ്മൾ സ്ഥിരം അടിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ അന്നത്തെ കാലത്തല്ലേ, ഇന്നത്തെ കാലത്തൊക്കെ അത് പറ്റുമെന്ന്. അത് ശുദ്ധ ഭോഷമാണ്. ഭഗവാന്റെ നിയമങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്താണെങ്കിലും അങ്ങനെ ഈ ദേവപൂജ, മറ്റു ദേവന്മാരുടെ പൂജ, ദ്വാദശി ദിവസം വിഷ്ണു ഭഗവാനെ തൃപ്തി നേടേണ്ട ദ്വാദശി വ്രതം, ഏകാദശിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ശ്രാവണമാസത്തിൽ ഓണക്കാലത്ത് മഹാവിഷ്ണുവിനെ പൂജിക്കണേൻ്റെ ആവശ്യകതകളൊക്കെ പറഞ്ഞ്, ഓണക്കാലം പറയുമ്പോഴാണ് അതും വേറൊരു തമാശ പറയാം, ശിവലിംഗാകൃതിയാണ് നമ്മൾ വെക്കണ മഹാബലിക്കല്ലേ, മാധോരെന്നാ പറയുക, മഹാദേവരാ, അത് മഹാബലിയായി മാറിയതാ. ശരിക്ക് പഴയ കണക്കിൽ മകത്തിൻ്റെ എന്ന് പറയണ മകത്തടിയനുണ്ടല്ലോ, അതായിരുന്നു മഹാബലി എന്നാ. ഇതൊക്കെ കഥ മാറിപ്പോയതാ. ഗംഗയും പാർവതിയാണ് ആ രണ്ട് പത്നിമാർ, അപ്പുറം ഇപ്പുറയുള്ള രണ്ട് മാധവര്, മൂന്ന് പേരെയുള്ള വയ്ക്കുക ഒറ്റ പീഠത്തിൽ. കൊന്നപ്പൂക്കളാ പണ്ട് അലങ്കരിക്കാൻ ഉപയോഗിക്കുക, പിന്നെ ചെമ്പരത്തി. എനിവേ, അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ഓണത്തിൻ്റെയും മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതുണ്ട്, ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മഹാബലി കേരളത്തിൽ ഒരിക്കലും ജീവിച്ചിരുന്നിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. മഹാബലിയുടെ കാലത്ത് കേരളം ഉണ്ടായിട്ടൊന്നുമില്ല, സമുദ്രത്തിൽ ആണ്ട് കിടക്കണം. അപ്പോൾ എന്താണെങ്കിലും അവിടെ നിന്ന് ഏതോ ഒരു ജനത കുടിയേറി വന്ന്, ഏത് ജനതകളും കുടിയേറി വരുമ്പോൾ അവരുടെ കഥകളുമായിട്ടാണ് വരിക. അങ്ങനെ വന്നവർ കൊണ്ടുവന്ന് ഇവിടെ പ്രചരിപ്പിച്ച ഒരു കഥ. അപ്പോൾ അതിൽ അതേപോലെ തന്നെ ശിവൻ്റെ പൂജയിൽ ശിവൻ്റെ ആഭരണ പൂജയെക്കുറിച്ച് പറയണു. അത് കഴിഞ്ഞ് ഈ പ്രണവത്തിൻ്റെ മഹാത്മ്യവും ശിവഭക്തൻ്റെ പൂജാരീതിയെക്കുറിച്ച് വീണ്ടും വളരെ വിശദീകരിച്ച് ചോദിക്കുന്നുണ്ട്. അതിൽ പ്രണവത്തിൻ്റെ രണ്ട് ഭേദങ്ങൾ ഞാൻ പറഞ്ഞ സ്ഥൂല പ്രണവവും സൂക്ഷ്മ പ്രണവത്തിനും കുറച്ചുകൂടെ വിസ്തരിച്ച് പറയുന്നുണ്ട്. പ്രണവത്തിനെ 9 കോടി ജപിക്കണ വഴി സകല പാപങ്ങളിൽ നിന്നും മോചിതനായിട്ട്, 9 കോടി പ്രാവശ്യം ഓംകാരം ചൊല്ലിക്കഴിഞ്ഞാൽ പരമശുദ്ധി കിട്ടും എന്ന് പറഞ്ഞ് ഭൂമി, ജലം, തേജസ്, അതായത് അഗ്നി, ആകാശം, വായു, ഈ പഞ്ചഭൂതങ്ങൾ, അതുപോലെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം തുടങ്ങിയിട്ടുള്ള പഞ്ചവിഷയങ്ങൾ,
ഇത് അഞ്ചും അഞ്ചും ചേർന്ന് പത്ത് കാര്യങ്ങൾ ചേർന്ന വസ്തുക്കളാണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുടെ ഒക്കെ അടിസ്ഥാനം. മനസ്സിലാവുണ്ടോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ജീവിതത്തിൽ വേണം. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാ? ഈ കാണായ പഞ്ചഭൂതങ്ങൾ, ആകാശം, അഗ്നി, വായു, ജലം, പൃഥ്വി കൊണ്ടുണ്ടാക്കിയവയും അതിൽ നിന്ന് നമുക്ക് കേൾക്കാനുള്ള സുഖം തരുന്നത്, തൊടാനുള്ള സുഖം തരുന്നത്, രുചിക്കുള്ള സുഖം തരുന്നത്, മണക്കാനുള്ള സുഖം തരുന്നത്, കാണാനുള്ള സുഖം തരുന്നത്, ഇതിനൊക്കെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അത് ഈ പത്ത് വസ്തുക്കളാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ട് ഈ ആശ മനസ്സിൽ വെച്ചുകൊണ്ട് കർമാനുഷ്ഠാനങ്ങളിൽ മുഴുകുന്നവനെ പത്തു തരത്തിൽ പ്രവർത്തിക്കുന്നവൻ എന്ന് പറയും. അവനെയാണ് നമ്മൾ പ്രവൃത്തി മാർഗി എന്ന് പറയണം. ഇതിൽ ആശ വയ്ക്കാതെ നിഷ്കാമമായിട്ട് ശാസ്ത്രം പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്നവനെ നിവൃത്തി മാർഗി എന്ന് പറയും. അപ്പൊ നിവൃത്തി മാർഗിക്ക് ഓങ്കാരവും പ്രവൃത്തി മാർഗിക്ക് പഞ്ചാക്ഷരവും, അങ്ങനെയും ഡിവിഷൻ പറഞ്ഞു. മനസ്സിലായേ? നമുക്ക് ആഗ്രഹങ്ങളോട് കൂടിയിട്ട് ജീവിതത്തിൽ പോകണവന് പഞ്ചാക്ഷരം ചെല്ലാം, അല്ല ആഗ്രഹങ്ങളൊക്കെ ഭഗവാനിൽ സമർപ്പിച്ച് പോകണവൻ ഓങ്കാരം മതി. അങ്ങനെയുള്ളവൻ ലിംഗത്തെ പൂജിച്ചാൽ മതി, ആഗ്രഹങ്ങളുള്ളവൻ ഭഗവാന്റെ രൂപത്തെയും പൂജിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടെ ആ മറ്റു മന്ത്രങ്ങളുടെ തുടക്കത്തിൽ ഇഷ്ടമുള്ള ശബ്ദത്തിലും കലയിലും പ്രണവം ഉച്ചരിക്കാം. അതായത് നമ്മളിപ്പോൾ ഓം മഹാദേവായ നമഃ നമ്മൾ പറയുമ്പോൾ നമുക്കിപ്പോൾ ഓം എന്ന് പറഞ്ഞ് എടുക്കണമെന്നില്ല, ഓം മഹാദേവായ നമഃ എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്ന് നന്ദീശ്വരൻ പറഞ്ഞു. മറ്റു മന്ത്രങ്ങളുടെ ആദിയിൽ നമ്മൾ ഓംകാരം ചേർത്ത് ചെല്ലുമ്പോൾ നമുക്കിഷ്ടമുള്ള ശബ്ദത്തിലും നീട്ടത്തിലും സ്വരത്തിൻ്റെ കട്ടിക്കും കുറച്ചുമൊക്കെ അനുസരിച്ച് നമുക്ക് ചെല്ലാം, തെറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നു. ചിലർ പറയും ഏയ് അങ്ങനെ ഓംകാരം ചേർത്ത് ചെല്ലുകയാണെങ്കിൽ അത് ഇങ്ങനെ ചെല്ലാവൂ എന്ന് പറയും, അങ്ങനെ പേടിക്കേണ്ടെന്ന് ഭഗവാനെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ സാധാരണക്കാരുടെ ആവശ്യത്തിന് വേണ്ടി പറയുന്നു ധൈര്യമായിട്ട് ചെല്ലാം. അപ്പം അഷ്ടോത്തരം നമ്മൾ നാമാവലിയായിട്ട് ചെല്ലുമ്പോൾ എങ്ങനെ ചെല്ലുക? ഭഗവാന്റെ അഷ്ടോത്തരം ഓം ശിവോ മഹേശ്വര ശംഭു പിനാകി ശശേഖര വാമദേവ ഉരുവാക്ഷ കവർദീ നീലരോഹിത ശങ്കരശൂലവാണിശ കെട്ടുവാങ്കി വിഷ്ണുവല്ല സ്തോത്രമായിട്ട് ചെല്ലാം. അതിനെ നമ്മൾ മന്ത്രമായിട്ട് ചെല്ലുമ്പോൾ എങ്ങനെ ചെല്ലും? ഓം ശിവായ നമാ അല്ലേ, ഓം മഹേശ്വരായ നമാ, ഓം ശംഭവേ നമാ, അങ്ങനെ ഇങ്ങനെ പോകും. നമ്മൾ ജപിക്കുമ്പോൾ സ്തോത്രവും അർച്ചിക്കുമ്പോൾ ഓം ചേർത്തും നമ ചേർത്തുമാണ് ചെല്ലേണ്ടത്. ജപിക്കുമ്പോൾ സ്തോത്രമായിട്ടാണ് ചെല്ലേണ്ടത്. ഓം ശിവായ നമാന്ന് ചൊല്ലിയിട്ടാണെങ്കിൽ അവിടെ പുഷ്പം വേണം, അല്ലെങ്കിൽ ജലമെങ്കിലും കൊടുക്കണം. ഇനി നമാന്നുള്ള മാറ്റി സ്വാഹ എന്നാക്കിയാലോ? അത് അഗ്നിയിലേക്കായി. ഭഗവാനൊരു ഹോമം കഴിക്കണോ? നിങ്ങൾക്ക് ചെയ്യാം. ഒരു മൺപാത്രം വാങ്ങുക, നമ്മുടെ ഈ സാമ്പ്രാണിയൊക്കെ പോയിക്കാനുള്ള മൺപാത്രമല്ലേ, അത് വാങ്ങുക. ചെങ്കല്ലൊന്നും കൂട്ടണ്ട, നിലത്ത് ഭസ്മം കൊണ്ടൊരു സ്വസ്തികം വരയ്ക്കുക, ഭഗവാനെ ഇതിൽ വന്നിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അതിൻ്റെ മുകളിൽ ആ പാത്രം വയ്ക്കുക, കുറച്ച് നല്ല കർപ്പൂരിടുക, കുറച്ച് കൊപ്ര കഷ്ണം വാങ്ങുക, കൊപ്ര നന്നായിട്ട് കട്ട് ചെയ്യുക, ചാകിരി ചിരട്ടൊന്നും വേണ്ട അതിടുക. എന്നിട്ട് ആ അഗ്നി പഞ്ചാക്ഷരം ചൊല്ലിയിട്ട് അങ്ങോട്ട് കൊളുത്തുക. കൊളുത്തിയിട്ട് പറയുക, ഭഗവാനെ അങ്ങ് തന്നെയാണിത്, ഞാൻ അങ്ങേക്കിതാ, എനിക്കിഷ്ടമുള്ള പോലെ ഹോമം ചെയ്യുന്നു പറയുക. ആരും നിങ്ങളെ തടയില്ല, ഒരു ദോഷവും വരില്ല. കുറേശ്ശെ ഒരു അരിമണി വലിപ്പത്തിലേ ഹോമിക്കാവൂ എന്നാണ്. ഭഗവാൻ അധികം കൊടുക്കരുത്, ഇഷ്ടമല്ല. വേസ്റ്റാക്കണതൊന്നും ഇഷ്ടമല്ല. അല്പം ഒരു ചെറിയ സ്പൂണുകൊണ്ട് എടുക്കുക, ഉരുക്കിയ നെയ്യായിരിക്കണം, അതെടുക്കുക. ആ നെയ്യിനെ നമ്മൾ നേരെ നമ്മുടെയും ഹോമകുണ്ഡത്തിൻ്റെ ഇടയിൽ വയ്ക്കുക. വേണമെങ്കിൽ ഹോമകുണ്ഡവും നമ്മളും തമ്മിൽ കുങ്കുമം കൊണ്ടോ ഭസ്മം കൊണ്ടോ രണ്ട് വരയിട്ടിട്ടൊരു കണക്ഷൻ കൊടുക്കുക. ഞാനും എൻ്റെ ശരീരവും ഇത് തന്നെയാണ്, എൻ്റെ മനസ്സാണിത്, എൻ്റെ ആത്മാവാണ് ഈ അഗ്നി, അത് നീ തന്നെയാണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഓം ശിവായ സ്വാഹ, ഓം ശംഭവേ സ്വാഹ, ഓം മഹേശ്വരായ സ്വാഹ, ഇനി ഒന്നും അല്ലെങ്കിൽ ഓം നമശിവായ സ്വാഹ, ഓ അല്ലെങ്കിൽ ഓം ശിവായ സ്വാഹ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം കൊണ്ട് ഓം ചേർത്തും സ്വാഹ ചേർത്തും ഹോമിക്കുമ്പോൾ ഭഗവാനെ എൻ്റെ അസൂയ സ്വഭാവം പോണേ, ഭഗവാനെ എൻ്റെ ദുഷ്ട എന്താ പറയുക ദുഷ്ടചിന്തകളൊക്കെ പോണേ, എൻ്റെ ദുരഭിമാനം പോണേ, എൻ്റെ ഉറക്കം പോണേ. ഏത് നല്ലത് കേൾക്കുമ്പോൾ ഉറക്കം വരുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട്, വേണ്ടാത്ത ചിന്തിക്കുമ്പോൾ ഉണർന്നിരിക്കേണ്ട ഒരു സ്വഭാവമുണ്ട്, ഇതെനിക്ക് പോണേ. ഇങ്ങനെ പറഞ്ഞു ഹോമിക്കുക. ഇനി മനസ്സെന്ന് മുറിവേൽപ്പിച്ച ആൾക്കാരെ കളയണോ? അവരെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മയും എന്താ ഭഗവാനെ ഞാൻ അങ്ങേര് ഹോമിക്കണു എന്ന് പറഞ്ഞിട്ടിടുക. പൂം നിശ്ചയിട്ടു. ഇങ്ങനെയാണ്. അപ്പം എന്തായി? ഈ ബഹിർയാഗം പഠിച്ചാൽ അന്തർയാഗം പിന്നെ എളുപ്പമാവും. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴും അകത്തൊരു അഗ്നികുണ്ഠം സങ്കല്പിക്കുക, ഹോമിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ കവിഞ്ഞ് വലിയൊരു ആരാധന വേറെ ഉണ്ടോ? ഇത് കൂടുതൽ ഒന്നും ഉപദേശം ചോദിക്കരുത്, ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. പബ്ലിക്കലി പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 26,000 പ്രാവശ്യം മന്ത്രം ജപിക്കുന്ന വ്യക്തി നിശ്ചയമായിട്ടും യോഗപ്രാപ്തനാണെന്ന് പറഞ്ഞു വൃത്തിയായിട്ട് പ്രണവമന്ത്രം ചൊല്ലുന്ന ആൾ,
വൃത്തിയായിട്ട് 26,000 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഭഗവാനെ ലയിക്കാനുള്ള അർഹത നേടിക്കഴിഞ്ഞു. ഈ പ്രണവത്തിന് ഹ്രസ്വമെന്നും ദീർഘമെന്നും രണ്ട് തരത്തിൽ രൂപമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആണ് ദീർഘപ്രണവം എന്താണ് ഹ്രസ്വപ്രണവം എന്നൊക്കെ പറയുന്നത്. ഹ്രസ്വപ്രണവം നമ്മളീ പ്രണവം ഓം എന്ന് പറഞ്ഞ് നിർത്തണ, അതല്ലാണ്ട് ഒന്ന് നീട്ടിപ്പിടിക്കണതാണ് ദീർഘപ്രണവം. അത് സന്യാസിമാർക്കും യോഗികൾക്കും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അത് ശരീരത്തിൽ കമ്പനം ഉണ്ടാക്കും, കാരണം കമ്പനം ഉണ്ടാക്കും, അത് ഗർഭപാത്രത്തിന് ഇളക്കും. അതുകൊണ്ടാണ് സ്ത്രീകൾ ദീർഘസ്വരത്തിൽ ഓം ചെല്ലരുതെന്ന് പറഞ്ഞത്. നേരെ മറിച്ച് ഭുവനേശ്വരി ബീജുണ്ട് ഹ്രീം, അത് ഗർഭപാത്രത്തിന് ഉറപ്പിക്കും. അതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഭുവനേശ്വരി ബീജം ചെല്ലുന്നത് നല്ലതാ. ഹൃല്ലേഖ എന്ന് പറയും നമ്മൾ സൗന്ദര്യലഹരിയിൽ, ഹരിസ്വാമാരാധ്യ പ്രണത ജന സൗഭാഗ്യജനനീ പുരാനാരീ ഭൂത്വാ പുരരിപുപഭിക്ഷോപമനയൽ പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട്. അതിൻ്റെ അകത്ത് ഈ മന്ത്ര ആചാര്യസ്വാമികൾ ഉപദേശമില്ലാത്തവർക്കും അതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ജപിച്ചാൽ കിട്ടേണ്ട ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചിരിക്കേനെ, പിടിപ്പിച്ചിരിക്കുക, പുടിതമാക്കി വയ്ക്കുക, അകത്ത് ലോക്ക് ചെയ്ത് വയ്ക്കും. അത് മഹാത്മാക്കൾ എത്ര പേർക്ക് തന്നെ ഇപ്പോൾ ഗുരുക്കന്മാരെ കിട്ടും, എല്ലാവർക്കും ഉപദേശമൊന്നും കിട്ടണമെന്നില്ല, പക്ഷെ സാധാരണക്കാരനും ഗുണം കിട്ടണം പറഞ്ഞിട്ട് വെച്ചിരിക്കുക അതിൻ്റെ അകത്ത്. അത് ഈ ഹൃദ്ലേഖ എന്ന് പറയും. അത് ഭുവനേശ്വരിയാണ്. ഭുവനേശ്വരി പറഞ്ഞാൽ നമ്മുടെ അമ്മ ഉമ സാക്ഷാൽ ശ്രീപാർവതി, പാശാങ്കുശങ്ങളോടും അഭയവരതങ്ങളോടും കൂടിയിരിക്കണ ദേവി. ആ അമ്മയുടെ ബീജാക്ഷരാണ് ഹ്രീംകാരം. അതുകൊണ്ടാണ് തമാശയ്ക്ക് പോലും ഈ കുട്ടികളെ കളിപ്പിക്കാൻ പോലും ഈ മന്ത്രങ്ങളിൽ ഓം ഹ്രീം എന്നൊന്നും പറഞ്ഞിട്ട് ചെല്ലരുത്. വേറെ ഏതെങ്കിലും മതസ്ഥർ അവരുടെ ഏതെങ്കിലും സൂക്തങ്ങൾ ഇങ്ങനെ കോമഡി ആയിട്ട് ചെല്ലണം കണ്ടിട്ടുണ്ടോ? അപ്പം നമുക്കൊക്കെ എത്രമാത്രം സ്വാഭിമാനമുണ്ടെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഹ്രസ്വപ്രണവം ദീർഘപ്രണവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഹ്രസ്വപ്രണവത്തിൻ്റെ ഘടന എങ്ങനെയാണ്, ദീർഘപ്രണവത്തിൻ്റെ ഘടന എന്താണെന്ന് പറയുന്നുണ്ട്. പ്രണവത്തിൻ്റെ 9 കോടി ജപിക്കുമ്പോൾ മനുഷ്യൻ ശുദ്ധനാവുന്നു. വീണ്ടും 9 കോടി ജപിക്കുമ്പോൾ ആദ്യത്തെ ഭൂതശുദ്ധി നടക്കും. നമ്മുടെ ശരീരത്തിന് ശുദ്ധി വരുത്താൻ, നമ്മുടെ ഈ ശരീരം ഒറ്റ കാര്യം കൊണ്ടേ അവസാന ശുദ്ധിയേ ഉള്ളൂ, തീക്കിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് കത്തിക്കണത്. രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, ധനഞ്ജയ എന്ന് പറഞ്ഞ പ്രാണൻ വിടാതെ നിൽക്കുന്നതുകൊണ്ടും, ഞാൻ മുമ്പ് പല പ്രഭാഷണങ്ങളും പറഞ്ഞുകൊണ്ടും വിസ്തരിക്കില്ല. രണ്ട്, ഈ ചെയ്തു കൂട്ടിയതൊക്കെ പരിശുദ്ധിയിലാവണമെങ്കിൽ തീയിൽ വീഴണം. തീ മാത്രമാണ് തന്നിൽ വീഴുന്ന വസ്തുക്കളെ ശുദ്ധാക്കുന്നത്, അതിനൊന്നും പറ്റില്ല. മറ്റ് ഭൂതങ്ങളൊക്കെ മറ്റ് വസ്തുക്കൾ കൊണ്ട് അശുദ്ധവും. മോശപ്പെട്ട വാക്ക് പറഞ്ഞാൽ മതി ആകാശം അശുദ്ധവും. ഒരു തെറിവാക്ക് പറഞ്ഞാൽ മതി ആകാശം അശുദ്ധമായി. ഒരു ദുർഗന്ധം കൊടുത്ത വായു അശുദ്ധമായി. ഒരു മാലിന്യം വലിച്ചെറിഞ്ഞാൽ ജലം അശുദ്ധമായി. ഭൂമിയിലും മാലിന്യം വലിച്ചെറിഞ്ഞാൽ ഭൂമി അശുദ്ധമായി. തീയിൽ വലിച്ചെറിഞ്ഞു നോക്കൂ, തീ അത് കത്തിച്ച് അവസാനത്തെ ഭസ്മാവസ്ഥയാക്കി മാറ്റും. ഏകോവശിഷ്ട ശിവക്കേവലോഹം, എല്ലാം നശിച്ചാലും അവശേഷിക്കണ ശിവനാക്കി മാറ്റുമെന്ന്. അതാക്കി മാറ്റുന്നതുകൊണ്ട് അഗ്നിയിൽ പോകണം നമ്മുടെ ശരീരം. അഗ്നിശുദ്ധി എന്ന് പറയും. ശരീരം മനുഷ്യൻ അബ്യൂസ് ചെയ്യുന്നതിന് കണക്കില്ല. ആ അബ്യൂസ് ചെയ്യുന്നതിനുള്ള ശുദ്ധി കിട്ടണമെങ്കിൽ അഗ്നിയാണ്. അപ്പോൾ ആ അഗ്നിശുദ്ധി അല്ലാതെ മാർഗമുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ? ഉണ്ട്, പറയുക. അതാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഭൂതങ്ങളെ ഓരോന്നായിട്ട് എടുത്തിട്ട് പോളിഷ് ചെയ്യണം, എന്നിട്ട് വീണ്ടും നട്ടും ബോൾട്ടൊക്കെ ചേർത്തിട്ട് നമ്മൾ സഹസ്രകലശം നടത്തുമ്പോൾ ചെയ്യണം. ഭഗവാനാകുമ്പോൾ 32 തത്വം, മൂപ്പരെ 32 തത്വം കൊണ്ട് ഉണ്ടാക്കിയിരിക്കണം. ഗുരുവായൂരപ്പനാകുമ്പോൾ 26 തത്വം. പാർട്സ് പാർട്സായിട്ട് അഴിക്കും. അതാണ് ആ കലശങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ, നടുക്കൊക്കെ കലശങ്ങളുണ്ടാവും. ഗണ്ഡബ്രഹ്മൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടാവും. ബ്രഹ്മകലശം പറഞ്ഞ നടുക്കൊരാളുണ്ടാവും. അതിൻ്റെ രക്ഷയ്ക്ക് ഒരു കർക്കരിയൊക്കെ ഉണ്ടാവും. അങ്ങനെ സഹസ്രകലശത്തിന് നമുക്ക് ആ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും കലശങ്ങൾ. ആ കലശങ്ങളൊക്കെ ഭഗവാന്റെ ശരീരത്തിൻ്റെ പാർട്സാണ്. ആ പാർട്സ് എടുത്തിട്ട് മെക്കാനിക്ക് എങ്ങനെയാണോ തേച്ച് വൃത്തിയാക്കണത് അതൊക്കെ ഓരോന്നിട്ട്, ആ കാല് കയ്യ് ഒക്കെ കണ്ണ് അതൊക്കെ വെവ്വേറെ ആക്കിയിട്ട് പിന്നെ ഇതൊക്കെ ക്രമാനുസരണം മന്ത്രം കൊണ്ട് കൂട്ടുന്നതാണ് കലശാഭിഷേകം, ബ്രഹ്മകലശം ആടണത്. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വങ്ങളെ ശുദ്ധീകരിക്കുകയാണ് തത്വഹോമം, തത്വകലശാട്ടമൊക്കെ. അങ്ങനെ അവസാനം ഇത് ആടുന്നതോടുകൂടി ആ ബ്രഹ്മകലശാടുമ്പോൾ ഭഗവാന്റെ പ്രാണൻ അങ്ങോട്ട് സ്ഥാപിക്കുന്നു. അങ്ങനെ എല്ലാ വർഷവും ഭഗവാനെ അഴിച്ച് വൃത്തിയാക്കി കൂട്ടണയാണ് ഗുരുവായൂരൊക്കെ സഹസ്രകലശം. മറ്റു ക്ഷേത്രങ്ങളിൽ 12 കൊല്ലം കൂടുമ്പോൾ നടക്കും. ഇപ്പം ചില ക്ഷേത്രങ്ങളിൽ 100 കൊല്ലം കൂടിയിട്ട് നടന്ന സ്ഥലമുണ്ട്. ഞാൻ കോങ്ങാട് തിരുവനന്തപുരം അമ്പലത്തിൽ 100 കൊല്ലത്തിന് ശേഷം നടന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നെ അവിടെ അന്ന് റാവൽജിയും എന്നെയും മുടപ്പിലാപ്പള്ളി അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ജനങ്ങൾക്ക് സഹസ്രകലശം എന്താന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിന് ഏറ്റവും എനിക്ക് പറയാൻ അന്ന് കിട്ടിയ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. ഒരു മെഷീൻ അഴിച്ച് പല പാർട്സാക്കി തുടച്ച് വൃത്തിയാക്കി കൂട്ടിച്ചേർക്കുക, ഇതാണ് ചെയ്യുന്നത്. ഇവിടെ അതേപോലെ നമ്മുടെ ശരീരം 5 ഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കണം, അതിനെ അഴിച്ച് കൂട്ടിച്ചേർക്കണം.
അപ്പൊ ആദ്യത്തെ ഭൂതം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഭൂതം ഏതാ? പൃഥ്വിയാണ്, ഭൂമിതത്വം. കാരണം അടിച്ചാൽ കിട്ടും, തൊട്ടാ നമുക്കല്ലേ, കട്ടിയാണ്. ഭൂതങ്ങളിൽ താഴേക്ക് വരുംതോറും സ്ഥൂലത കൂടും, മേലോട്ട് പോകും തോറും സൂക്ഷ്മത വരും. ആകാശം എന്ന് പറഞ്ഞാൽ തൊടാൻ പോലും പറ്റില്ല, വായുവിനെ സ്പർശിച്ചറിയാം. അഗ്നി പൊള്ളും, ജലം നനയ്ക്കും, പൃഥ്വി എന്ന് പറഞ്ഞാൽ തട്ടും, ശരിക്കും നമുക്കറിയാൻ പറ്റും. ഈ ശരീരം പഞ്ചഭൂതാത്മകവും അതിൽ പൃഥ്വി തത്വത്തിന് ഇമ്പോർട്ടൻസ് കൂടുതലായതുകൊണ്ടാണ് കാണാവുന്ന കടിച്ച് കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത്. അന്നം ഇത് വിട്ടു കഴിഞ്ഞാൽ, പ്രേതാവസ്ഥയെ പ്രാപിച്ചാൽ അവിടെ ആദ്യത്തെ നാലുപേരുണ്ട്, അവിടെ നറിഷ്മെൻ്റ് ജലം മതി. വിളക്കും ആവാം, മന്ത്രവും ആവാം, ഗന്ധം വേണമെങ്കിൽ പോയിക്കാം. ദേവന്മാരിലേക്ക് എത്തുമ്പോൾ മന്ത്രം മാത്രം മതി, പിതൃക്കളാവുമ്പോൾ ജലം വരെ വന്നു. അവർക്ക് ആ നാലെണ്ണമുണ്ട്, ആകാശം, വായു, അഗ്നി, ജലം. ദേവന്മാരാകുമ്പോൾ ആകാശം, വായു, അഗ്നി. അതിൻ്റെ മുകളിലേക്ക് ചെല്ലും തോറും, ഭഗവാനിലേക്ക് ചെല്ലുമ്പോൾ ആകാശവും പോലും വേണ്ട, ഇതിൻ്റെയൊക്കെ അതീതമായിട്ട്. കാരണം ആ ശരീരങ്ങൾ അങ്ങനെയല്ല നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ശുദ്ധീകരണം തുടങ്ങേണ്ടത് എവിടുന്നാ? ഭൂമിയിൽ നിന്നാണ്. 9 കോടി പ്രാവശ്യം ആദ്യം ജപിക്കുമ്പോൾ ശുദ്ധി മനസ്സിന് സംഭവിക്കും, അത് കഴിഞ്ഞ് ഭൂതശുദ്ധി തുടങ്ങണം. ഭൂതശുദ്ധിക്ക് വീണ്ടും 9 കോടി ജപിക്കുമ്പോൾ ഭൂമിതത്വം ശുദ്ധവും, വീണ്ടും 9 കോടി ജപിക്കുമ്പോൾ ജലതത്വം ശുദ്ധവും, വീണ്ടും 9 കോടി ജപിക്കുമ്പോൾ അഗ്നിതത്വം ശുദ്ധവും, വീണ്ടും ജപിക്കുമ്പോൾ വായുതത്വം, അവസാനം 9 കോടി ജപിക്കുമ്പോൾ ആകാശതത്വം ശുദ്ധവും. ഇങ്ങനെ പ്രകാരത്തിൽ വീണ്ടും 9 കോടി ജപിച്ചാൽ ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം, അതിൽ നിന്നും ജയം കിട്ടും. സുഖം തേടി പോവില്ല, സ്പർശത്തിലെ സുഖം തേടി പോവില്ല ശരീരം, രസത്തിൽ സ്വാദിൽ സ്വാദ് തേടി പോവില്ല. ഇതിനെയൊക്കെ അതിജീവിച്ച് 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 കയറണം. അങ്ങനെ ഇത് ശബ്ദത്തിനും 9 കോടി ജപിച്ച് അതിജീവിച്ച് കയറിക്കഴിഞ്ഞാൽ പിന്നെ ജയിക്കേണ്ട ഒരു വസ്തു ഉണ്ട്, അപ്പോഴും ഇത് ഞാനാണ് എന്നുള്ളൊരു ബോധം അപ്പോഴും നിൽക്കുന്നുണ്ടാവും ശരീരത്തിൽ. അത് അഹങ്കാരം എന്ന് പറയും. അല്ലാണ്ട് നമ്മൾ ഈ അഹങ്കാരം കാണിക്കുക, അതല്ല, ഇത് ഞാനാണെന്ന് പറയണതാണ് അഹങ്കാരം. അതിനെയും ജയിക്കുന്ന ആ അവസാനത്ത് അപ്പോഴേക്കും എത്ര 9 കോടികളായി, 90 കോടി ഇപ്പം തന്നെ ആയി, 10 തത്വങ്ങൾ ശുദ്ധീകരിച്ച് വന്നപ്പോഴേക്കും. അതിന് മുമ്പ് 1 കോടി ഓൾറെഡി ജപിച്ചിട്ടുണ്ട്, 99 കോടി ആയി കഴിഞ്ഞു. അതിലും ഇനി ഒരു 9 കോടി എല്ലാം പറയണം. ഇങ്ങനെ ചെല്ലി 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 ഇങ്ങനെ 108 കോടി ഓംകാരം ചെല്ലി വരുമ്പോൾ ആ വ്യക്തി ബ്രഹ്മം തന്നെയായി തീർന്നു. അങ്ങനെ പ്രണവജപവും പ്രണവരൂപിയായിട്ടുള്ള ശിവൻ്റെ ധ്യാനവും ചെയ്ത് ലഭിക്കുന്ന മഹായോഗി സാക്ഷാൽ ശിവമയോ ഭവേത്, ശിവൻ തന്നെയായി തീരുന്നു. ഭഗവാന്റെ ആഗ്രഹം ഇതാണ്, നമ്മളൊക്കെ ശിവനാവുക എന്നുള്ളതാണ്. ഇതൊക്കെ സാധിക്കുമോ എന്നുള്ളതല്ല, തുടങ്ങി വെക്കുക. ഈ ജന്മല്ലെങ്കിൽ അടുത്ത ജന്മല്ലെങ്കിൽ അടുത്ത ജന്മ സാധിക്കും, തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനം. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. നമ്മൾ 1 സ്റ്റെപ്പ് വെച്ചാൽ ഭഗവാൻ 9 സ്റ്റെപ്പ് ഇങ്ങോട്ട് വയ്ക്കും, വേണമെങ്കിൽ വെച്ച് നോക്കിക്കോ. ലൗകികത്തിലിരിക്കണം ഞാനാ പറഞ്ഞു, ലൗകികത്തിലിരുന്നിട്ടാണ് ഞാൻ പറയണം ഇത് സാധിക്കും. ഇത് സന്യാസിമാർക്കും യോഗികൾക്കും മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, ഇത് അക്ഷയമായിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. ഇത് അവ്യയമാണ്, ഇത് എത്ര ചിലവാക്കിയാലും മാറില്ല. ഒരിക്കിട്ട് വെച്ചാൽ പലിശ പലിശയുടെ പലിശ കൂട്ടു പലിശ അതിങ്ങനെ കിടക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഇനി ജപയോഗത്തിനെ കുറിച്ച് പറയേണ്ടത് നമുക്കിനി അരമണിക്കൂറേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളും അത് ഹോമം അത് തുടങ്ങിയതൊക്കെ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ 2 തരം ലിംഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, പൗരുഷലിംഗം എന്നുള്ള പേരിലുള്ള ശിവലിംഗങ്ങൾ, അതേമാതിരി പ്രാകൃതലിംഗം എന്ന് പറയുന്ന ശിവലിംഗങ്ങൾ, അതിൽ അതേമാതിരി തന്നെ സൂക്ഷ്മലിംഗം, സ്ഥൂലലിംഗം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ ശിവലിംഗങ്ങളിലെ ചില പ്രത്യേകതകൾ. ഭൂമിയുടെ വികാരങ്ങളിൽ നിന്ന് ഭൂമിയിൽ നിന്നുണ്ടായി വരുന്ന ലിംഗങ്ങളെ ആണ് പ്രാകൃതലിംഗങ്ങൾ. ഇപ്പോൾ ബാണലിംഗം, കല്ലിൽ നിന്നൊക്കെ ഉണ്ടായി വരുന്ന ലിംഗങ്ങൾ, ചില നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ലിംഗങ്ങൾ, ഇതൊക്കെ പ്രാകൃതലിംഗങ്ങൾ. കൊത്തി ഉണ്ടാക്കുന്നത് ഇതൊക്കെ താനെ ആവിർഭവിച്ചിട്ടുള്ളതുണ്ട്. ഇപ്പം ദ്വാദശ ജ്യോതിർലിംഗങ്ങളൊക്കെ പോലെ, അല്ലെങ്കിൽ പഞ്ചഭൂതസ്ഥലങ്ങളിലെ ലിംഗങ്ങൾ പോലെ, അതിനെയൊക്കെ പുരുഷലിംഗങ്ങൾ എന്നും പറയും. ഇനി ഇതൊന്നും അല്ലാണ്ട് ബിന്ദുലിംഗങ്ങൾ, സ്വയംഭൂലിംഗങ്ങൾ, പ്രതിഷ്ഠിത ലിംഗം, ചരലിംഗം, ഗുരുലിംഗം, ഇങ്ങനെ അനവധി ലിംഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഭഗവാൻ ഈ വൃക്ഷങ്ങളുടെ രൂപത്തിൽ
ശിവലിംഗാകൃതിയിൽ നിൽക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ ധാന്യങ്ങളുടെ രൂപത്തിൽ നിൽക്കാമെന്നാണ് പറയുന്നത്, വിത്തുകളുടെ രൂപത്തിൽ നിൽക്കാം. അതേപോലെ തന്നെ നമ്മുടെ ശരീരം തന്നെ ലിംഗമാണെന്ന് സങ്കല്പിച്ചിട്ട് പൂജ കഴിക്കുക. ഞാൻ ഇന്നലെ സമയക്രമം പറഞ്ഞപ്പോൾ പറഞ്ഞു, സമയാചാരം പറഞ്ഞപ്പോൾ ശരീരം ശ്രീചക്രമാണെന്നും ശരീരം ലിംഗമാണെന്നും സങ്കല്പിച്ചിട്ട് മൊത്തം ശരീരത്തിനെ ഭഗവത് സ്വരൂപമായിട്ട് സങ്കല്പിക്കുക. ഇതിനൊക്കെ ക്ലാസിഫിക്കേഷൻസ് വർഗീകരണങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. അതൊക്കെ വളരെ ടെക്നിക്കൽ ആയതുകൊണ്ട് ഞാൻ എനിക്ക് പോലെ ബിന്ദുനാഥമായിട്ടുള്ള ലിംഗം, ഓംകാരത്തിനെ ലിംഗമായിട്ട് കാണുക. അല്ലെങ്കിൽ ഒരു തകിടിൽ വെറുതെ ഓം എന്ന് എഴുതിയിട്ട് അതിനെ പൂജിച്ചാൽ അതൊരു ലിംഗപൂജയാണ്. ഒരു തകിടെടുക്കുക, അല്ലെങ്കിൽ കടലാസ് പെന്നോണ്ട് എഴുതുക ഓം, അതിൽ അർച്ചന ചെയ്യുക, അത് ശിവലിംഗാരാധനയാണ്. എത്ര ലളിതമാണെന്ന് ആലോചിച്ച് പോകും, എത്ര ലളിതമാണ്. പക്ഷെ നമുക്ക് ഇതറിയാത്തത് കൊണ്ടോ ഇനി അറിഞ്ഞാലും അതിനുള്ള സമയമില്ലാത്തത് കൊണ്ടോ നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ഇതൊക്കെ തന്നെ, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ, എവിടെ നമ്മൾ ലിംഗരൂപത്തിൽ പൂജിച്ചാലും ആത്യന്തികമായിട്ട് ഒരു കാര്യം വേണം, ഭാവനാശക്തി വേണം, ഭഗവാനെ അതിൽ കാണാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവണം. അങ്ങനെയാണ് ഈ കൊടിമരം ശിവലിംഗല്ലേ, ഈ സ്റ്റാൻഡ് ശിവലിംഗല്ലേ, ഇപ്പോൾ ഈ കമത്തി വെച്ചിരിക്കുന്ന ശിവലിംഗല്ലേ, ഈ ഗ്ലാസ്, ഇതൊക്കെ ലിംഗാകൃതിയല്ലേ, പൂജിച്ചൂടെ നമുക്ക്. ഈ മൈക്ക് ശിവലിംഗല്ലേ, ഈ ഫ്ലാസ്ക് ശിവലിംഗല്ലേ, എന്തും ശിവലിംഗമായിട്ട് കാണാൻ പറ്റും അല്ലേ. കാളിദാസൻ്റെ കഥ ആലോചിക്കുക. അപ്പം ആ എവിടെ ഭാവനാത്മകമായിട്ട് കാണാൻ സാധിക്കും, ഭാവനാമയമായിട്ടിരിക്കണം. ആ ഭാവനാമയമാവുമ്പോൾ ഭഗവാൻ അവിടെയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ ശങ്കരൻ പ്രത്യക്ഷം, പ്രത്യക്ഷം കണ്ണിൻ്റെ മുന്നിൽ കാണാൻ സാധിക്കും. അയാൾക്ക് വേറൊരു സ്ഥലത്ത് കൈലാസത്തിൽ ഇവിടുന്ന് ചൈനയുടെ നിന്ന് വിസയും മേടിച്ച് 100,000 rupees ചിലവാക്കി ഹെലികോപ്റ്ററിൽ കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ ഇരുന്നാലും കാണാം. പണ്ട് തിരുവണ്ണാമല വെച്ചിട്ട് ഒരു രാത്രി ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ, സന്ദീപ് എന്ന് പറയും, ഞങ്ങൾ ഗിരിവലത്തിൻ്റെ പാതയിൽ വെറുതെ നടക്കാൻ പോവാം. മനുഷ്യൻ സ്ഥിരബുദ്ധിയുള്ളവർ ചെയ്യില്ല നേരത്തെ ആ വഴിക്ക് നടക്കൽ, എന്നാലും അന്ന് സ്ഥിരബുദ്ധി കുറച്ച് കുറവായിരുന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു പോവുക. നടന്നു പോകുന്ന സമയത്ത് ഒരലർച്ച കേട്ടു, ശംഭോ ഇങ്കവാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറിയൊരു കൂടിൻ്റെ ഉള്ളിൽ ഒരു സന്യാസി ഇരിപ്പുണ്ട്. ഞാൻ ആ കഥ വേറെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആദ്യം സന്ദീപിനോട് പറഞ്ഞു, സാപ്പാട് ചൊല്ലു പറഞ്ഞു. അപ്പോൾ സന്ദീപ് എന്നെ നോക്കി, അങ്ങ് ഒരു കന്നഡിയനാണ്, ഞാൻ പറഞ്ഞു, സന്ദീപ് ഈസ്റ്റ് ആസ്കിങ് ടു ടെൽ യു ദ വേർഡ് സാപ്പാട്. അപ്പോൾ സന്ദീപ് ഉടനെ വളരെ ഭവ്യതയുണ്ട്, സാപ്പാട് എന്ന് പറഞ്ഞു. ഉടനെ സാഗർ വരയ്ക്കും പാടുതാനും, അതാണത്ര സാപ്പാട്. എന്നിട്ട് പുള്ളി, ഞാൻ പറഞ്ഞു വന്ന ഭാഗം അതല്ല, അദ്ദേഹം പറയാം, നീ ഇപ്പം എന്തിനാ തിരുവണ്ണാമല വന്നു ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാനെ കാണാൻ, നിനക്ക് ഇവിടെ വന്നാലേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം, ഇന്നസെൻ്റ് ഏതൊരു പടത്തിൽ ചോദിക്കില്ലേ, നിനക്ക് എന്താ കാപ്പി കുടിച്ചാൽ എന്ന് ചോദിക്കില്ലേ ആ ടോണിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എനിക്കിവിടെ വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഒന്നുമില്ല, നിനക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് നിനക്ക് ഹരിദ്വാറിൽ പോവാം, ഋഷികേശിൽ പോവാം, കൈലാസത്തിൽ പോവാം, മേരുപർവ്വതത്തിന് നമ്മൾ പോവാം, സൈബീരിയയിൽ വരെ പോവാമെന്ന് അവിടെ ഇരുന്നിട്ട് അദ്ദേഹം പറയുക. അകത്താണെല്ലാം, നീ നിന്റെ ശരീരവും കൊണ്ട് അവിടെ ചെന്നിട്ട് നിന്റെ മനസ്സ് അപ്പോഴും അവിടെ ഇല്ല, വീട്ടിലത്തെ കാര്യത്തിലെ ഓർമ്മ ഉണ്ടെങ്കിൽ നീ പിന്നെ അവിടെ എത്തിയോ. പല തീർത്ഥാടനങ്ങളും നടക്കണമല്ലേ, ഇവിടുന്ന് അമ്മമാർ പോവും പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ട്, അവിടെ ചെന്ന് പറയും, മൂപ്പര് ഭക്ഷണം കഴിച്ചു എന്തോ, ഇവിടെ ഇരിക്കുമ്പോൾ പറയും, ഓ നിങ്ങൾ കാരണം എനിക്കൊന്നും പോയി തൊഴാനും പറ്റുന്നില്ല അല്ലേ, ഇതല്ല നടക്കണത്. അപ്പം നമ്മുടെ മനസ്സ് എവിടെ വയ്ക്കണോ അവിടെയാണ് ഭഗവാനെ നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ അത് നന്നായിട്ട് അറിയണ ആളായിരുന്നു അമ്മ. അതുകൊണ്ടാണ് അമ്മ ഒരു കാര്യം ചെയ്തത്, അമ്മ എവിടെ തീർത്ഥാടനത്തിന് പോയാലും അമ്മ ഭഗവാനെ തപസ്സിക്കും, ഭർത്താവിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ ആരെയും ആലോചിക്കുന്നില്ല. എനിക്കിനി തീർത്ഥാടനത്തിന് പോകണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി പോയാലും അമ്മ അവിടെ പോയിട്ടും ഭർത്താവിനെ തന്നെയാണ് തപസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണല്ലോ ഈ കണ്ട പഞ്ചഭൂത സ്ഥലങ്ങളിലെ ലിംഗങ്ങളൊക്കെ ഉണ്ടായത്, ചിദംബരത്തും അല്ലെങ്കിൽ തിരുവാനേക്കാവലിലും അരുണാചലത്തും ഒക്കെ. ഞാൻ ഇന്നലെ കഥ പറഞ്ഞില്ലേ, ഒക്കെ അമ്മ പ്രതിഷ്ഠിച്ച ലിംഗങ്ങളാണ്. അപ്പോൾ അമ്മയ്ക്ക് ആ വിദ്യ അറിയായിരുന്നു, അമ്മ ആ പ്രശ്നത്തിനെ നല്ല രീതിക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് പൂജയിലും ഏത് തീർത്ഥാടനത്തിലും ഭാവനയ്ക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിക്കപ്പെട്ട ലിംഗങ്ങളുടെ വിശേഷത പറഞ്ഞ് ചരലിംഗത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മുടെ ശരീരത്തിനെ നമ്മൾ ലിംഗമായിട്ട് കാണുമ്പോൾ അതിനെയാണ് ആധ്യാത്മിക ലിംഗം അഥവാ ചരലിംഗം എന്ന് പറയുന്നത്. പർവ്വതങ്ങളെയാണ് പൗരുഷലിംഗം എന്ന് പറയുന്നത്. അപ്പോൾ അരുണാചലത്തിനെ നമ്മൾ ശിവലിംഗമായിട്ട് പൂജിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ അട്ടപ്പാടിയിൽ മല്ലീശ്വരം കൊടുകൂടിയെ ആദിവാസികൾ ശിവരാത്രിക്ക് വിളക്ക് തെളിയിക്കുമല്ലോ, അവരത് ശിവലിംഗമായിട്ടാണ് കാണുന്നത്. അത് അതിനെയാണ് പൗരുഷലിംഗം എന്ന് പറയും. അതേമാതിരി ഈ ഭൂമിയെ തന്നെ ലിംഗമായിട്ട് കാണുന്നത് പ്രാകൃത ലിംഗം.
ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ധ്യാന ശ്ലോകമുണ്ട്, പീഠം യസ്യ ധരിത്രി ജലധര കലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവത്നർക്കനേത്രം കുക്ഷിം സപ്തസമുദ്രം ഭുജഗിരി ശിഖരം സപ്തപാതാളപാദം വേദം വക്രം ഷടംഗം ദശദിശി വസനം ദിവ്യലിംഗം നമാമി. ഇത് തന്നെയാണ് വിഷു സഹസ്രനാമത്തിൽ ക്ഷീരോദന്വത് പ്രദേശേ ശുചിമണി വിലസത് സൈഗതേ ഭക്തികാനാം എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ഇതേ തന്നെയാണ്, എന്താ പീഠമാണ് ഈ ശിവലിംഗത്തിന്റെ പീഠം, ഈ ഭൂമിയാണ്, ആകാശമാണ് ലിംഗം. പീഠം യസ്യ ധരിത്രി ജലധര കലശം, ക്ലൗഡ്സ് മേഘങ്ങളാണ് ധാരാപാത്രം, നക്ഷത്രം പുഷ്പമാല്യമാണ് ഭഗവാന്റെ ശരീരത്തിൽ കിടക്കുന്നത്, കുക്ഷി ഭഗവാന്റെ വയറ് സപ്ത സമുദ്രങ്ങളാണ്, സപ്തപാതാളപാദം ഈ കാണായ ദ്വീപുകളൊക്കെ ഭഗവാന്റെ പാദങ്ങൾ, വേദം വക്രം വേദമാണ് ഭഗവാന്റെ മുഖം, പത്ത് ദിക്കുകൾ ഭഗവാന്റെ വസ്ത്രങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രപഞ്ചധ്യാനം തരികയാണ്, വിശ്വരൂപം ധ്യാനിപ്പിക്കുകയാണ്. അപാതാള നവസ്ഥലാന്തഭുവന ബ്രഹ്മാണ്ഡമാവിസ്ഫുരത് ജ്യോതിസ്പാടികലിംഗ ബിന്ദു മൗലി വിരസത് പൂർണേന്ദു മാം താമ്രൈ ഹസ്തോകാപ്ലുത മേഘമീശ മനീഷം എന്ന് പറഞ്ഞിട്ട് ആഖ്യാം രുദ്രാനുജപൻ രുദ്രം ജപിക്കണു എന്നവരുടെ അപാതാള നവസ്ഥലാന്തഭുവന എന്ന് പറഞ്ഞ അപാതാളം തൊട്ട് നവസ് വരെ ഉള്ള മഹാശരീരം ഭഗവാന്റെ ശരീരത്തിനെ ധ്യാനിക്കും. ഇതേ ധ്യാനം തന്നെയാണ് മഹാവിഷ്ണുവിന്റെ ധ്യാനമായിട്ടും വിഷ്ണു സഹസ്രനാമത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ആ വൈകുണ്ഠ വിഷ്ണുവിനെ ധ്യാനിക്കണ ഭാഗം വരണം. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഭസ്മത്തെ കുറിച്ച് പറയണം. ഭസ്മം ലോകാഗ്നി കൊണ്ടുണ്ടായത്, ശിവന്റെ അഗ്നി കൊണ്ടുണ്ടായത്, വേദാഗ്നി കൊണ്ടുണ്ടായത് എന്നിങ്ങനെ മൂന്ന് തരത്തിലുണ്ട്. ലോകാഗ്നി കൊണ്ടുണ്ടായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കത്തിച്ച് കരിച്ചുണ്ടാക്കണതൊക്കെ, അത് ദ്രവ്യശുദ്ധിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെക്കണം. നമ്മൾ വെള്ളം ഉണ്ടെങ്കിലും കുറച്ച് ഭസ്മം അവിടെ വെക്കണം ഒരു വസ്തു ശുദ്ധാക്കാൻ. മണ്ണ് കത്തിച്ചിട്ട്, വിറക് കത്തിച്ചിട്ട്, ഇരുമ്പ് പാത്രങ്ങൾ ചൂടാകുമ്പോൾ അതിൽ നിന്ന് പൊടിഞ്ഞു വരണത്, ധാന്യങ്ങൾ കത്തിച്ചിട്ട്, എള്ള് പോലുള്ള വസ്തുക്കൾ കത്തിച്ചിട്ട്, പഴയ വസ്തുക്കൾ കത്തിച്ചിട്ട്, വസ്ത്രം കത്തിച്ചിട്ട്, ഇതൊക്കെ ദിവ്യമാണെന്നാണ് പറഞ്ഞത് ഭസ്മം. അല്ലാണ്ട് ചാണകം കത്തിച്ചതും കൂടവറും കത്തിച്ചതും മാത്രമല്ല, ഏത് ഭസ്മവും ഭഗവാനെ സൂചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പട്ടി മുതലായിട്ടുള്ള ജന്തുക്കൾ അശുദ്ധമാക്കിയിട്ടുള്ള പാത്രങ്ങളും ഭസ്മത്താൽ ശുദ്ധമാക്കപ്പെടും എന്ന് തന്ത്രത്തിൽ പറഞ്ഞതും ഇവിടെ പറഞ്ഞ് മന്ത്രം കർമ്മം ഇതൊക്കെ നടത്തുന്ന സമയത്ത് മന്ത്രജപം കർമ്മങ്ങളൊക്കെ നടത്തുമ്പോൾ അഗ്നിയിൽ ആ ഹോമഭസ്മം എടുത്ത് ആ ഹോമഭസ്മത്തിനെ വിധ്യാമണ്ണം സ്വീകരിച്ച് ആണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. സഞ്ചയനം നടത്തുമ്പോൾ നമ്മൾ കാണിക്കുന്ന നിഷ്കർഷ വീട്ടിലൊരു ഗണപതി ഹോമം നടത്തിയിട്ട് അതിൻ്റെ ചാരം വരുമ്പോൾ കാണിക്കാറില്ല, ആ ചാരം അത്ര ദിവ്യമാണ്, അതിനെ രക്ഷ എന്നാണ് നമ്മൾ വിളിക്കുക. ഇതെല്ലാം പറഞ്ഞ് കൂവളത്തിൻ്റെ വിറക് കത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞ് ആ മന്ത്രം കൊണ്ട് വിളിക്കുന്ന അഗ്നിയാണ് അത്ര ശിവാഗ്നി എന്ന് വിളിക്കുന്നത്. അഘോരമൂർത്തിധാരിയായിട്ടുള്ള ശിവന്റെ മന്ത്രം, അഘോരമന്ത്രം കൊണ്ട്, അഘോരമന്ത്രം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? മണിച്ചതാഴ്ച സിനിമയുടെ ക്ലൈമാക്സിൽ ചുമ്മാ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരാവശ്യമില്ലാണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട്. എന്തിനാ വെച്ചിരിക്കണമെന്ന് എനിക്കിപ്പോഴും അറിയില്ല, പക്ഷേ അത് വെച്ചിട്ടുണ്ടോ? അഘോരമൂർത്തിധാരിയായിട്ടുള്ള ആ ശിവന്റെ മന്ത്രം ചൊല്ലിയിട്ട് കൂവളത്തിൻ്റെ വിറക് കത്തിച്ച് ആ മന്ത്രം കൊണ്ട് വിളിക്കുന്ന അതിൽ ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ് നമ്മൾ ശിവാഗ്നി എന്ന് വിളിക്കുക. ബാക്കിയുള്ള വെറുതെ കത്തിച്ചുണ്ടാക്കണൊക്കെ ലോകാഗ്നി, ഇത് ശിവാഗ്നി. ആ ശിവാഗ്നി എന്ന് കിട്ടുന്ന ഭസ്മം, അത് ആ വിറക് ചുട്ട് കിട്ടുന്ന ഭസ്മമാണ് ഏറ്റവും ഉത്തമം. അതേമാതിരി കപില പശു, ചുവപ്പും കറുപ്പും ചേർന്നിട്ടുള്ള പശുവിൻ്റെ ചാണകം, അല്ലെങ്കിൽ ഏതെങ്കിലും പശുവിൻ്റെ ചാണകം, ഇലവ് മരം, അരയാൽ, പ്ലാശ്, പേരാൽ, നെല്ലി, എലന്ത, ഇതിൻ്റെ ഒക്കെ വിറകെടുത്തിട്ട് ശിവാഗ്നിയിൽ കത്തിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണ ശുദ്ധമായിട്ടുള്ള ഭസ്മം ഭഗവാന്റെ അർച്ചനയ്ക്കും കളം വരയ്ക്കാനും നമുക്ക് തൊടാനും ഒക്കെ ഉപയോഗിക്കാം. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭസ്മം ഇതാണ്, പഴനിയിൽ നിന്ന് കിട്ടണമല്ല, ഏത് പാക്കറ്റിൽ, അതിൽ കെമിക്കൽസൊക്കെ ചേർത്ത്. ഇതാകുമ്പോൾ തരിപ്പുണ്ട്, കയ്യിൻ്റെ ഇടയിൽ പിടിച്ച കളം ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ചക്രം വരയ്ക്കണമെങ്കിൽ കൃത്യമായിട്ട് അത് വീഴും, തരിതരിതരാന്ന് വീഴും, അത് ഒട്ടിപ്പിടിക്കില്ല, എന്നാൽ ധൂളിയായിരിക്കും ചെയ്യും, ജലാംശം ഒട്ടും ഉണ്ടാവാനും പാടില്ല. കാരണം ഭസ്മത്തിൻ്റെ സ്വഭാവമുണ്ട്, ജലം വലിച്ചെടുക്കും. അതുകൊണ്ടാണ് തലവേദന ഉള്ളപ്പോൾ ഭസ്മം നനച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ദുർനീര് വലിച്ചെടുക്കപ്പെടും, തലവേദന പോകും, നല്ല ഭസ്മമാണെങ്കിൽ. അങ്ങനെ ആ ഭസ്മം വസ്ത്രത്തിൽ നല്ലപോലെ അരിച്ച് പുതിയ കുടത്തിൽ നിറച്ച് വെക്കണം നമ്മൾ. അങ്ങനെ ഭസ്മ സംസ്കരണത്തിൻ്റെ എങ്ങനെയാണ് നല്ല ഭസ്മം ഉണ്ടാക്കേണ്ടത് എന്ന് വൃത്തിയായിട്ട് പറയണം. കാന്തി ഉണ്ടാവാനും ശോഭ വർദ്ധിക്കാനും മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാവാനും തേജസ് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് അത്ര ഭസ്മം തുടങ്ങുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ടത്, ഇതൊന്നും മാത്രമല്ലാണ്ട് അവസാനം ഞാൻ ഇതാവും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനും എല്ലാം നശിച്ചാലും അവശേഷിക്കുന്ന ശിവനാണ് ഭസ്മം എന്ന് മനസ്സിലാക്കാനും കൂടിയിട്ട് ഭസ്മം ധരിക്കാനാണ് പറയുന്നത്. അങ്ങനെ സ്വന്തം ശരീരത്തിൽ ഭസ്മം പൂശുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
പ്രപഞ്ചത്തിൻ്റെ സാരത്തിനെ നമ്മൾ ഗ്രഹിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ഭഗവാൻ എന്താ ചെയ്യണത്? രാജാവ് സ്വന്തം രാജ്യത്തിൻ്റെ സാരം എടുക്കുന്നത് എങ്ങനെയാണ്? അവിടുന്ന് ടാക്സ് പിരിച്ചിട്ടാണ്, കരം പിരിച്ചിട്ടാണ് രാജാവ് എടുക്കുന്നത്. നന്ദീശ്വര സ്വാമി ഉദാഹരണം പറയുന്നു. അതേപോലെ മനുഷ്യൻ എന്ത് ചെയ്യണു? ചെടികളെയൊക്കെ കത്തിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ സാരം എടുക്കണം. കത്തിക്കുമ്പോഴാണ് ശരിക്ക് സാരം കിട്ടുക, കാരണം ബാക്കിയൊക്കെ പോയി അവശേഷിക്കേണ്ടത് മാത്രം അവശേഷിക്കും. നമ്മൾ കഴിക്കണം ഭക്ഷണം, ജഠരാഗ്നി എന്ന് പറയുന്ന അഗ്നി, അതിനെ കത്തിച്ച് നമുക്ക് വേണ്ട സാരമെടുത്ത് നമ്മുടെ ശരീരത്തിൽ തന്ന് ബാക്കിയുള്ളതിനെ വിസർജ്യമായിട്ട് കളയണു പുറത്തേക്ക്. അപ്പോഴും സാരത്തിനെയാണ് അവിടെ സ്വീകരിക്കുന്നത്, എന്നിട്ടാണ് ശരീരം പുഷ്ടിപ്പെടുത്തുന്നത്. അതേപോലെ പ്രപഞ്ചകർത്താവായിട്ടുള്ള ശ്രീപരമേശ്വരൻ തന്നിൽ സ്ഥിതി ചെയ്യുന്ന പ്രപഞ്ചത്തിനെ തന്നെ ദഹിപ്പിച്ചിട്ട് ഭസ്മരൂപത്തിൽ അതിൻ്റെ സാരത്തെ തന്നിലിക്കന്നെ എടുക്കുന്നു. ഇതിനെ ഓർമ്മിപ്പിക്കാനാണ് ഈ ഭസ്മം തുടരുന്നത്. നമ്മൾ ഈ കാണായ പ്രപഞ്ചത്തിൻ്റെ സത്തയെ, ആ ജ്യൂസിനെ എടുത്ത് നമ്മളിലേക്ക് ലയിപ്പിക്കുക എന്നുള്ള ആ സങ്കല്പത്തിനാണ്, ആ ബ്രഹ്മബോധം ഉണ്ടാക്കാനാണ്, ആ സാരം ഗ്രഹിക്കാനാണ് അത്ര ഭസ്മം ശരീരത്തിൽ പൂശണം എന്നുള്ള ആ ഭസ്മധാരണത്തിൻ്റെ തത്വം കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ എല്ലാ അംഗങ്ങളും പലതരത്തിലുള്ള വസ്തുക്കളുടെ സാരരൂപമാണ്. എല്ലാ അംഗങ്ങളും പ്രപഞ്ചമാണ് വിശ്വരൂപം എന്ന് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ ഭഗവത്ഗീതയിൽ വിശ്വരൂപം പറയുമ്പോൾ ഭഗവാൻ അവിടെ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കലണ്ടറിൽ കാണുന്ന മാതിരി ഒരാൾ നിന്നിട്ട് കുറേ തലയും കുറേ കയ്യും അല്ലാതെ, ഈ കാണായതിലൊക്കെ ഭഗവാനെ കാണുക എന്നുള്ളതാണ് വിശ്വരൂപം, അല്ലാണ്ട് ഭഗവാൻ ഇതിലൊക്കെ കൊണ്ട് ഒട്ടിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇവിടെ പറയാണ്, മഹേശ്വരൻ്റെ നെറ്റിയിൽ മൂന്ന് വരയായിട്ടാണ് ഈ ഭസ്മം കിടക്കുന്നത്. ഇനി ത്രിപുണ്ഡ്രത്തിൻ്റെ മഹാത്മ്യം പറയുന്നു. രണ്ട് തരം കുറികളാണ്, ത്രിപുണ്ഡ്രം ഇങ്ങനെയും ഊർധ്വപുണ്ഡ്രം ഇങ്ങനെയും. ഊർധ്വപുണ്ഡ്രമാണ് മഹാവിഷ്ണുവിടെ, കാരണം ഭഗവാന്റെ പ്രപഞ്ചത്തിലെ നെടുനായകത്വത്തിനെ സൂചിപ്പിക്കാനാണ്. കാണായ പ്രപഞ്ചത്തിന് നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഭഗവാനാണെന്നുള്ളതുകൊണ്ട് ഭഗവാന്റെ നെടുനായകത്വം കാണിക്കാനാണ് ഇത് ഇങ്ങനെ ഇടുന്നത്. അത് താല്പര്യമില്ലാത്ത ആളാണ് ഭഗവാൻ മഹാദേവൻ. മഹാദേവൻ സമമായിട്ടാണ് കാണുന്നത് എല്ലാറ്റിനും, അതുകൊണ്ട് ഇങ്ങനെ ലംബമായിട്ട് ഹൊറിസോണ്ടലായിട്ട് അത് ഇടുന്നു. ഈ മൂന്ന് വരയ്ക്കുള്ള പ്രാധാന്യം എന്താണ്? ഇതിൽ മുകളിലത്തെ വര ബ്രഹ്മാവാണ്, നടുവിലെ വര വിഷ്ണുവാണ്, ഒടുവിലത്തെ വര രുദ്രനാണ്. അങ്ങനെ ത്രിപുണ്ഡ്രത്തിൻ്റെ മഹാത്മ്യം പറയണം. ഇതൊക്കെ ലോകത്തിൻ്റെ അഭ്യുദയത്തിന് വേണ്ടിയിട്ട്, പ്രപഞ്ചത്തിൻ്റെ സാരത്തിനെ ലോകത്തിന് തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഭഗവാൻ ധരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്, ഈ പൂജാസമയത്ത് ത്രിപുണ്ഡ്രം ധരിക്കേണ്ടത് ജലം ചേർത്തിട്ട് കുഴച്ചിട്ടാണ്, രാവിലെ നേരങ്ങളിൽ പ്രത്യേകിച്ചു. ദുർനീരൊക്കെ വലിച്ചെടുക്കപ്പെടും. സന്ധ്യയ്ക്ക് വെള്ളം കൂട്ടാണ്ട് ഇങ്ങനെ ക്രമം പറഞ്ഞ് ഈ ഭഗവാന്റെ ഈ ഭസ്മധാരണം കൊണ്ട് ഗുണാതീതനായിട്ടുള്ള ആ ഭഗവാനെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭസ്മം ധരിക്കുന്നതുകൊണ്ട് മൂന്ന് ഗുണങ്ങളെയും എളുപ്പത്തിൽ ജയിക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ട്, നമ്മുടെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നൊക്കെ പറയുന്ന ഈ മൂന്ന് ഗുണങ്ങളെയും അതിജീവിച്ചാൽ മാത്രമേ ജ്ഞാനം കിട്ടുള്ളൂ എന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടാക്കാനാണ്, ആ ശിവതത്വം പഠിപ്പിച്ചു തരാനാണ് ത്രിപുണ്ഡ്രം ദിവസവും ധരിക്കേണ്ടത് എന്നും പറഞ്ഞു വയ്ക്കുന്നു. എന്നിട്ട് ഗുരുവിൻ്റെ മഹാത്മ്യം പറയുന്നു. ഗുരുവിൻ്റെ പൂജ എന്ന് പറഞ്ഞാൽ അത് ശിവൻ്റെ പൂജയാണ്. ഗുരുവിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സാരം നമുക്ക് മനസ്സിലാക്കി തരുന്നത് കൊണ്ട് ഗുരു ഭഗവാന്റെ മുകളിൽ, മഹാദേവൻ്റെ മുകളിൽ വേറൊരു ഗുരുവില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോനമാണ് പറയണത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇങ്ങനെ ജനന മരണ രൂപത്തിലുള്ള ഈ ദ്വന്ദ്വം, ഇരട്ട പരിപാടി, ജനിക്കുന്നുണ്ട്, ജനിക്കണമൊക്കെ മരിക്കുന്നുണ്ട്, മരിക്കണമൊക്കെ വീണ്ടും ജനിക്കുന്നുണ്ട്, ഈ ചക്രം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാമാണെന്ന് പറഞ്ഞു, എന്നാൽ ഒന്നും അല്ലാന്നും പറഞ്ഞു. ഇങ്ങനെയുള്ള മനസ്സിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഈ ദ്വന്ദ്വത്തിനെ ഭഗവാൻ തൻ്റെ മായയായിട്ടാണ് തന്നിരിക്കുന്നത് ഈ ലോകത്തിന്. അത് മായയാണ്, ഇത് ശിവനെ, ഈ മായയെ, ശിവൻ്റെ മായയെ എടുത്ത് ശിവന് തന്നെ സമർപ്പിക്കണവൻ, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ മായയെടുത്ത് വിഷ്ണുവിന് തന്നെ സമർപ്പിക്കണവൻ, അവൻ പിന്നെ ഈ ചക്രത്തിലേക്ക് വരില്ല. എവിടുന്ന് വന്നോ അത് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കുക, ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കൊടുക്കണവന് ആ കൈവല്യം കിട്ടും എന്ന് പറഞ്ഞതിന് ശേഷം ശിവപൂജയിൽ തൽപരനായിട്ടുള്ളവൻ്റെ പ്രധാന ഗുണം അധികം വർത്തമാനം പറയരുത്, മൗനിയായിരിക്കണം. മൗനി വെച്ചാൽ വായ കൊണ്ട് എന്നല്ല, അകത്ത് മൗനമുണ്ടാവണം. ചിലർ മൗനവ്രതം എന്ന് പറഞ്ഞിരിക്കും, മനസ്സ് ഡിപ്രഷൻ വന്നവരും ഉണ്ടാണ്ടിരിക്കാറുണ്ട്, പക്ഷെ അകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും 10,000 കാര്യങ്ങൾ. പിന്നെ ചിലവരുണ്ട് നമ്മൾ പറയണത് കേട്ടോണ്ടിരുന്നത് അവർക്കത് അറിയാമെന്നുള്ളത് കൊണ്ട് അവരതിൻ്റെ മുകളിൽ കയറിയിട്ട് ആലോചിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഒരിക്കലും ഒരു ഉപദേശത്തിൻ്റെയോ ഒരു പ്രഭാഷണത്തിൻ്റെയോ ഒരു ഗുണവും കിട്ടില്ല. ഒഴിഞ്ഞ പാത്രങ്ങളിലെ ഭഗവാൻ പാൽപായസം വിളമ്പി തരുള്ളൂ. ഒഴിഞ്ഞിരിക്കണം, വൃത്തിയായിരിക്കണം, തുടച്ച് മിനുക്ക് വൃത്തിയായിരിക്കണം, പൊള്ളയായിരിക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു ഉടക്കുള്ള എടുത്തിട്ട് ഭഗവാൻ വായിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് തട്ടും തടവും പാടില്ല, തട്ടും തടവുള്ളതൊന്ന് ഊതി നോക്കിയിട്ട് എറിയും. അപ്പോൾ
ഈ മൗനം എന്ന് പറയുന്നത് വളരെ വിശേഷമായിട്ടുള്ളൊരു ഗുണമാണ്. മനസ്സിനെ അടക്കി ഇരിക്കുക എന്നുള്ളതാണ് മൗനം. ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും മനസ്സടങ്ങിയിരുന്നാൽ അവൻ മൗനിയാണ്. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അവൻ മൗനിയായിരിക്കണം. സത്യം മുതലായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ശിവഭക്തന് വേണ്ട അനവധി കാര്യങ്ങൾ, ഒരു ശിവഭക്തൻ ദേശവും കാലവും ശരീരവും ധനവും ഇതിനൊക്കെ അനുസരിച്ച് കഴിവനുസരിച്ചിട്ട് അവൻ്റെ അനുഷ്ഠാനങ്ങളും മറ്റുള്ളവർക്ക് ഉപകാരവും അവൻ്റെ സ്വന്തം കുടുംബത്തെയും നോക്കേണ്ട ആവശ്യകത പറയുന്നുണ്ട്. ഇട്ടെറിഞ്ഞ് പോകാൻ ഭഗവാൻ പറയുന്നില്ല. സ്വന്തം കുടുംബത്തെ നോക്കിക്കൊണ്ട് തന്നെ അവൻ ഈ പറഞ്ഞ ക്രിയകളൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ശിവഭക്തനായിട്ടുള്ളവൻ ഭിക്ഷാന്നം ലഭിക്കണമെങ്കിൽ അത് അവൻ്റെ ശിവഭക്തിയെ വർദ്ധിപ്പിക്കും. അങ്ങനെ കിട്ടുന്ന ഭിക്ഷാന്നത്തിനെ ശംഭുസത്രം എന്നാണ് പറയുക. അത് തന്നെ ഒരു യാഗമാണ്, ഭിക്ഷയാചിച്ച് ഭക്ഷണം കഴിക്കുക. എൻ്റെ ഒരു അനിയനെ പോലെ ഒരു ആളുണ്ടായിരുന്നു, ശിഷ്യനാണെന്ന് പറയാം. ഇപ്പം അമേരിക്കയിലാണ്, ഷിക്കാഗോയിലാണ്. ഞാൻ അവൻ്റെ കഥ അങ്ങനെ പ്രഭാഷണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ലൈവിലൊക്കെ ഞാൻ എനിക്ക് പറഞ്ഞു. അവൻ ഏകദേശം 600,000 രൂപ മാസശമ്പളമുള്ള ആളാണ്. 600,000 രൂപ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് അവൻ വർക്ക് ചെയ്യുന്നത്. മിട്ടുമിടുക്കനാണ്, തമിഴ്നാട്ടുകാരനാണ്. കേരളത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാൻ. അവൻ ഉയരം കുറഞ്ഞ് കണ്ടാൽ ഒട്ടും വില പിടിക്കാത്തൊരു രൂപമുള്ളൊരു മനുഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. അവൻ എല്ലാ വീക്കെൻഡിലും മദ്രാസിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് അവൻ അണ്ണ പോലാമാ ചോദിക്കും. ഞാൻ ചോദിക്കും എവിടേക്കാ? തിരുവിടെയും മരുന്നൂർക്ക് പോലാമാ ചോദിക്കും. അപ്പോൾ തിരുവിടെയും മരുന്നൂർക്ക് പോവും, ചിലപ്പോൾ ഞാൻ പോവും. ഞാൻ പോയി ഞാൻ തൊഴും, ഞാൻ അവിടെ വന്ന് അവിടെ ഇവനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം വൈകുന്നേരം വരെ. കാര്യം വൈകുന്നേരം വരെ വരില്ല. ഇവൻ എന്താ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇവൻ തിരുവിടെയും മരുന്നൂർ പോകുന്ന എന്തിനാ വെച്ചാൽ, തിരുവിടെയും മരുന്നൂർ ക്ഷേത്രം ഭഗവാന്റെ നക്ഷത്ര ചോദ്യ നക്ഷത്രത്തിന് പ്രധാനപ്പെട്ട സ്ഥലം. അവിടെ അർജുനവൃക്ഷമാണ് പ്രതിഷ്ഠ. അർജുനവൃക്ഷ പട്ടണത്താരുടെ കഥയൊക്കെ നടക്കണം അവിടെ. ഇവൻ ഇതിൻ്റെ ഗോപുരത്തിൻ്റെ പുറത്ത് പോയിട്ടിരിക്കും ഭിക്ഷയാചിക്കും. 600,000 രൂപയോളം സാലറി വാങ്ങണവനാണ് അവൻ. ഭിക്ഷയാചിക്കും പുറത്തിരുന്നിട്ട്, അന്നത്തെ ദിവസം മുഴുവൻ ഭിക്ഷയാചിക്കും. ഒരു സാധാ മുണ്ട കൊടുക്കുക, ഞങ്ങൾ ബൈക്കിലാണ് പോകും അവിടുന്ന്. ആ ഭിക്ഷയാചിച്ചിട്ട് അന്ന് വൈകുന്നേരം അവന് എന്ത് കിട്ടിയോ അത് മുഴുവൻ അവിടെ അമ്പലത്തിലേക്ക് അവിടെ ഉള്ള മറ്റുള്ളവർക്കും കൊടുത്തിട്ട് അവൻ പോയി. അപ്പം ഞാൻ അവനോട് ഒരിക്കൽ ചോദിച്ചു, നീ ഇതെന്തിനാ ശരിക്കും ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞെന്നറിയോ, അണ്ണാ നമുക്ക് ഒരുപാട് കാറ്റ് കിട്ടുന്നുണ്ട്, എല്ലാവരും നമ്മളെ അനുമോദിക്കുന്നുണ്ട്, അഹങ്കാരം കയറി കയറി വരുന്നു. 10 പേര് നമ്മളെ ആ തെണ്ടുന്നവൻ എന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കുമ്പോൾ അത്രയും മനസ്സിൽ വിനയം വരില്ലേ? എന്നിട്ട് അങ്ങനെ കിട്ടണത് കൊടുക്കുമ്പോൾ പരന്താമൻ എത്രമാത്രം സന്തോഷിക്കുന്നു ചോദിച്ചു. സത്യമല്ലേ? അതാണ് നമുക്ക് വിചിത്രമായിട്ട് തോന്നും. വിനയം വരാനുള്ള വഴികളാണ്. ഓരോരുത്തരും ഓരോ വഴി കണ്ടെത്തും, നമ്മൾ അവരവരുടെ വഴികൾ കണ്ടെത്തുക. അപ്പം ശംഭുസത്രത്തിൻ്റെ മഹാത്മ്യം എനിക്ക് ശിവപുരാണം അല്ലാണ്ട് ഞാൻ പറയാവുന്ന, എനിക്ക് എൻ്റെ നേരിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം അവൻ പുറത്താണ്, ഷിക്കാഗോ എന്ന് പറഞ്ഞത്. അവൻ അവിടെ ഭിക്ഷ എടുക്കണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അവനെ കണ്ടിട്ട് ഇപ്പോൾ കുറച്ചായി. അവൻ ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിഷ്ഠയ്ക്കൊക്കെ അവൻ എൻ്റെ കൂടെ ആദ്യാവസാനം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഭക്തന്മാരുടെ മുന്നിലാണ് അത്ര ശിവമഹാത്മ്യം പറയേണ്ടത്. ശിവമഹാത്മ്യം പറഞ്ഞത് കേൾക്കാനുള്ള യോഗ്യത എന്നെ ഇങ്ങനത്തെ ഭക്തന്മാരുടെ മുന്നിലാണെന്നാണ് പറയുന്നത്. കാരണം ശിവമന്ത്രത്തിൻ്റെയും ഭക്തിയുടെയും രഹസ്യം ശിവന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ സിദ്ധപരമ്പരകൾ പറയാറുള്ളൊരു കാര്യം കൂടെ ഒന്ന് പറയാം. അവിടെ പറയും, ശിവനെല്ലാം അറിയാം, പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ശിവനെ അറിഞ്ഞ സിദ്ധന്മാർക്ക് ശിവനറിയണതൊക്കെ അറിയുന്നു. ശിവനെ അറിഞ്ഞ സിദ്ധന്മാർക്ക്, അഗസ്ത്യ മഹർഷിയായിട്ടേ പറഞ്ഞിട്ടുള്ളത്, ശിവനെ അറിഞ്ഞ സിദ്ധന്മാർക്ക് ശിവൻ അറിയുന്നതൊക്കെ അറിയും എന്ന് പറഞ്ഞ്. പിന്നെ ഭഗവാന്റെ പാർത്ഥിവലിംഗ പൂജയെക്കുറിച്ചിട്ട് അതിവിശദമായിട്ടുള്ള ചർച്ചയാണ്. എങ്ങനെ പാർത്ഥിവലിംഗം നിർമ്മിക്കണം, അതിൽ ഏതേത് മന്ത്രങ്ങൾ കൊണ്ട് പൂജിക്കണം, ഏതേത് ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ നൈവേദ്യത്തെക്കുറിച്ച് ഋഷിമാർ ചോദിക്കുകയാണ്. ഭഗവാൻ നീ ശിവന്റെ നിവേദ്യം എടുക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് ആരും കഴിക്കരുത്, വേദകാലത്ത് അങ്ങനെ പറയുമായിരുന്നു, ഇതിൻ്റെ ശാസ്ത്രീയ വശന്ത, അതിൻ്റെ ഒപ്പം കൂവളത്തിൻ്റെ മഹാത്മ്യം കൂടെ ഒന്ന് പറഞ്ഞുതരണം. പറയുമ്പോൾ ഇവർ പറയും, നിങ്ങൾക്ക് ഞാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഞാനത് പറഞ്ഞുതരാം. ഭഗവാൻ ശിവൻ്റെ നിവേദ്യം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള വിചാരം അന്ധവിശ്വാസമാണ്, അത് മനസ്സൊന്ന് മാറ്റൂ. ശിവൻ്റെ നിവേദ്യം കാണുന്നത് കൊണ്ട് തന്നെ സകല പാപങ്ങളും പോകും, ഭക്ഷിക്കുന്നത് കൊണ്ട് കോടിക്കണക്കിന് പുണ്യം കിട്ടും, വന്നു ചേരണ ശിവൻ്റെ നിവേദ്യം ശിരസ് കുനിച്ച് സന്തോഷത്തോടെ സ്വീകരിച്ച് പണിപ്പെട്ടിട്ടാണെങ്കിലും ശിവസ്മരണയോടെ, അത് നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിലും മധുരമാണെങ്കിലും കഴിക്കുക, അത് ഭക്ഷിക്കണം. വന്നു ചേരുന്ന ശിവനിവേദ്യം ഞാനിത് പിന്നൊരവസരത്തിൽ വാങ്ങിക്കോളാം, അല്ലെങ്കിൽ പിന്നൊരവസരത്തിൽ കഴിച്ചോളാം എന്ന് പറഞ്ഞ് വാങ്ങി വെക്കരുത്. അത് നിശ്ചയമായിട്ടും നിങ്ങളെ പാപത്തിലേക്ക് തള്ളിയിടും.
ശിവദീക്ഷ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ശിവനിവേദ്യം ഭക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ശിവദീക്ഷയുള്ള ഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ശിവലിംഗങ്ങളുടെയും നിവേദ്യം ശുഭമാണ്, മഹാപ്രസാദമാണ്. ഇത് കൂടാണ്ട് ശിവലിംഗത്തിൻ്റെ ഒപ്പം സാളഗ്രാമശില കൂടെ ഉണ്ടെങ്കിൽ, സാളഗ്രാമം മഹാവിഷ്ണുവാണ്, അതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കല്ല്, വെള്ളി, സ്വർണം, ഇങ്ങനെ അതുമാതിരി മെർക്കുറി, ഇതുകൊണ്ട് പാരഡലിംഗം എന്ന് പറയും, പാരഡ്, ഇതുകൊണ്ടുള്ള ലിംഗങ്ങളൊക്കെ അതിനൊക്കെ നിയോഗിച്ചിട്ടുള്ള ലിംഗത്തിനാണെങ്കിലും അതിൻ്റെ ജ്യോതിർലിംഗത്തിലും അതേപോലെ കുങ്കുമപ്പൂ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ശിവലിംഗത്തിലും ഒക്കെ നിയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ കഴിക്കുന്നത് നിങ്ങൾ ചാന്ദ്രായണ വ്രതം എടുക്കുന്നതിന് തുല്യമാണെന്നാണ്. എന്ത് ഈ ചാന്ദ്രായണ വ്രതം വേറെ മതസ്ഥരുന്ന് എടുക്കേണ്ടത്? നോമ്പ് എന്ന് പറയും. പക്ഷെ അതിൻ്റെ യഥാർത്ഥം എങ്ങനെയാണ്? ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയത്തിനനുസരിച്ച് ഭക്ഷണം കുറയ്ക്കുകയാണ്. അത് രണ്ട് തരത്തിൽ ചെയ്യും. പൗർണമിക്ക് 15 ഉരുള ഭക്ഷണം, ചോറ്. പിറ്റേ ദിവസം 14 ഉരുള, പിന്നെ 13 ഉരുള, 12 ഉരുള, അങ്ങനെ വന്ന് 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 കർത്തവാവ് വരുമ്പോൾ പൂർണ്ണ ഉപവാസം. അത് കഴിഞ്ഞ് പിന്നെ 1 ഉരുള, 2 ഉരുള, 3 ഉരുള തുടങ്ങിയിട്ട് 15 ഉരുള വരെ, ഇങ്ങനെ ഒരു മാസം. എല്ലാ പാപങ്ങൾക്കുമുള്ള പരിഹാരം ഇതാണ്. എത്ര ബാക്കി ക്ഷേത്ര പരിഹാരവും ഹോമവും ചെയ്യണേക്കാട്ടിലും ചാന്ദ്രായണ വ്രതമാണ് നമ്മുടെ സമസ്ത പാപങ്ങളുടെയും പരിഹാരമായിട്ട് പ്രായച്ചിത്ത വിധികളിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് വീരസിംഹാവലോകനം, സായണീയം, സായണാചാര്യൻ്റെയൊക്കെ പുസ്തകങ്ങളുണ്ട്. അത് ജ്യോതിഷ പ്രായച്ചിത്തങ്ങൾ പറഞ്ഞു. ചാന്ദ്രായണം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, അത് ശിവനെക്കുറിച്ച് പ്രത്യേകിച്ച് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മാറാത്ത ദോഷങ്ങളില്ല ഈ ലോകത്ത്. പക്ഷെ അത് അനുഷ്ഠിക്കാനുള്ള മനഃശക്തിയും ആരോഗ്യവും നമ്മൾ ഉപാസന കൊണ്ട് ഉണ്ടാക്കുക തന്നെയാണ്. അപ്പം ഈ ചാന്ദ്രായണം ചെയ്തതിൻ്റെ ഫലം കിട്ടുന്ന അവിടെ പറയണത് ശിവൻ്റെ നേദ്യം കഴിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മഹത്യ ചെയ്തവൻ പോലും രക്ഷപ്പെടും. ഇങ്ങനെ ബാണലിംഗത്തിൻ്റെ എന്താ പറയുക ഉപാസന കൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ചണ്ഡേശ്വരൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ആ നിവേദ്യം ചണ്ഡേശ്വരന് കൊടുത്തിട്ട് മാത്രമേ എടുക്കാവൂ. അതിൽ തന്നെ ശിവലിംഗത്തിൻ്റെ മുകളിൽ അർപ്പിച്ചിട്ടുള്ളത് നമ്മൾ സ്വീകരിക്കരുത്, അത് ചണ്ഡികേശ്വരന് മാത്രമേ കൊടുക്കാവൂ എന്ന് പറയുന്നുണ്ട്. ശിവലിംഗത്തിൻ്റെ മേലെ വെച്ചാൽ തലയിൽ അതിൻ്റെ ശരീരത്തിൽ സ്പർശിച്ച താഴർച്ചിട്ടുള്ളത് എടുക്കാം, പൂവാണെങ്കിലും ഭക്ഷണ സാധനമാണെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ അതിൽ പറഞ്ഞതിന് ശേഷം ആ തീർത്ഥത്തിൻ്റെ സേവ, ഭഗവാന് ധാര ചെയ്തിട്ടുള്ള ആ തീർത്ഥം കഴിക്കണേൻ്റെ സകല രോഗങ്ങളും മാറ്റുന്നതാണ്. തിങ്കളാഴ്ച ദിവസമൊക്കെ ഭഗവാന് ധാര ചെയ്തിട്ട് ആ ജലം കഴിക്കുന്നത് മനഃസ്വാസ്ഥ്യത്തിന് വളരെ നല്ലതാണ്. മനസ്സ് വല്ലാണ്ട് പടക്കുന്നെങ്കിൽ അത് മാറാൻ വളരെ നല്ലതാണ്. അങ്ങനെയൊക്കെ വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം ഈ എന്താ പറയുക കൂവളത്തിന് ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിൽ അശുദ്ധി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശിവലിംഗത്തിൽ ഇതിൻ്റെ മറ്റേ അർച്ചിച്ചിട്ടുള്ളതിന് വേറെ എന്തെങ്കിലും തരത്തിൽ ഒരു മുറിഞ്ഞ മുടിനാര് കാണുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും സാളഗ്രാമം കൊണ്ട് അതിനെ തൊട്ട് കഴിഞ്ഞാൽ അത് ശുദ്ധായിത്രേ. സാളഗ്രാമം കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് ഗ്രഹിക്കാൻ പാകമായി എന്ന് പറഞ്ഞ് ലിംഗസ്പർശം ഇല്ലാത്തത് ശിവന് നേദിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചോറൊന്നും ഭഗവാന്റെ ലിംഗത്തിൻ്റെ മുകളിൽ പോയി പടരുത്, അതെടുത്ത് കഴിക്കാനും പാടില്ല എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം കൂവളത്തിനെയും കൂടെ പറഞ്ഞ് നമ്മൾ ഇതിവിടെ അവസാനിപ്പിക്കും. കൂവളത്തിൻ്റെ കൂടെ പറഞ്ഞിട്ട് കൂവളം മഹാദേവൻ്റെ രൂപം തന്നെയാണ്, സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. കൂവളത്തിൻ്റെ ഫലത്തിനെ നമ്മൾ എന്താ പറയുക ശ്രീഫലം എന്നാണ് പറയുക. കൂവളകായെ നമ്മൾ സംസ്കൃതത്തിൽ പറഞ്ഞ ശ്രീഫലം എന്നാണ്, കാരണം കൂവളം മഹാലക്ഷ്മിയാണ്. അതുകൊണ്ടാണ് വിഷ്ണു ക്ഷേത്രത്തിലെ കൂവളത്തിൻ്റെ കീഴിൽ ഇരുന്നിട്ട് ജപിക്കുന്നതും സാധന ചെയ്യുന്നതും അഖണ്ഡമായ ധനം തരുന്നു പറയും. വിഷ്ണു ക്ഷേത്രത്തിൽ കൂവളം ഉണ്ടാവും അപൂർവ. ഈ ദേവി സ്ഫടികത്തിൻ്റെ ലിംഗത്തിനെയാണ് പൂജിക്കുന്നത്. അപ്പോൾ കൂവളത്തിന് അത്രയ്ക്കും പ്രാധാന്യമുണ്ട്. ആ കൂവളം എന്ന് പറയുന്നത് ഏതൊരു പുണ്യാത്മാവ് കൂവളത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ലിംഗസ്വരൂപനായിട്ടുള്ള അവിനാശിയായിട്ടുള്ള മഹാദേവന് പൂജ നടത്തണോ അവന് നിശ്ചയമായിട്ടും ശിവപദം കിട്ടും. കൂവളത്തിൻ്റെ തടിയുടെ അടുക്കൽ സ്വന്തം ശിരസ് ജലം കൊണ്ട് കഴുകുക, കൂവളം മരത്തിൻ്റെ അടുത്ത് കൊണ്ട് തല കഴുകുന്നവൻ സകല തീർത്ഥത്തിലും സ്നാനം ചെയ്ത ഫലം കിട്ടുന്നതാണ്. ഈ കൂവളത്തിൻ്റെ തടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൊടിമരത്തിൻ്റെ ഒക്കെ ആദ്യത്തെ രൂപം. ഇതിൻ്റെ ആദ്യത്തെ രൂപം വരുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നൊന്നുമല്ല, രൂപം സ്ഥാപിക്കുക എന്ന് പറയും യാഗത്തിന്. കൊടിനാട്ടുക, കൂവളത്തടിയാണ് കൊണ്ടുവരിക. വളവ് തിരിവില്ലാതെ ഒറ്റ തടിയായി നിൽക്കണ കൂവളത്തിൻ്റെ ബ്രാഞ്ചൊക്കെ വെട്ടിയിട്ടാണ് സോമയാഗത്തിനും അതിരാത്രത്തിനും കൊണ്ടുവരിക. അതാണ് യാഗത്തിൻ്റെ നടുക്ക് രൂപം, യുവച്ച സ്തൂപം. രൂപം നാട്ടണത് കൂവളത്തിൻ്റെ തടിയാണ് ഉപയോഗിക്കുക. വില്ലത്തിന് അത്രയ്ക്കും പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഇത് ഈ എന്താ പറയുക ഈ കൂവളത്തിൻ്റെ തായ്തടിയുടെ ഏറ്റവും ശ്രേഷ്ഠവും പവിത്രവുമായിട്ടുള്ള തടം, അതിൻ്റെ താഴ്ത്ത വശം എപ്പോഴും ജലം നിറച്ച് കണ്ടാൽ ഭഗവാൻ സന്തുഷ്ടനാവും. അവിടെ നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, കൂവളം നനച്ചു കൊടുത്താൽ ഭഗവാൻ സന്തുഷ്ടനാവും. ചന്ദനം
പൂവ് മുതലായവ കൊണ്ട് കൂവളത്തിൻ്റെ ചുവട്ടിൽ പോയിട്ട് പൂജ നടത്തുന്നവൻ ശിവലോകം പ്രാപിക്കുന്നതാണ്. ഭഗവാന്റെ നിർമാല്യ വസ്തുക്കളും അതുമാതിരി കൊണ്ടുപോയിട്ട് ഭൂസ്പർശല്യാണ്ട് കൂവളത്തിൻ്റെ ചില്ലകളിൽ തൂക്കിയിടണം. നമ്മൾ ഗുരുവായിരുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ഭഗവാന്റെ ഏത് ഭഗവാന്മാരുടെ അതെ, ഒരിക്കലും ആ മാല കൊണ്ടിട്ട് എറിഞ്ഞു കളയരുത്. അത് ആ വിഗ്രഹത്തിലിരുന്നതാണ്. അതിന് ഭൂസ്പർശമില്ലാതെ ചില്ലകളിൽ തൂക്കിയിട്ട് അത് അവിടെ നിന്നുണങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിലേക്ക് കൊടുക്കുക. കല്യാണമാലയും ശരിക്കും അതേ ചെയ്യാൻ പാടുള്ളൂ. കല്യാണമാല പലരും വലിച്ചെറികൾ കാണാറുണ്ട്. അത് എത്ര ഉണങ്ങിയാലും പണ്ടൊക്കെ അത് വീട്ടിൽ ഏതെങ്കിലും ചുമരിൽ തൂക്കി വെച്ചിട്ടുണ്ടാവും. പഴയ കാലത്തൊക്കെ അങ്ങനെ കാണാറുണ്ട്. പക്ഷേ പലരും അതെടുത്തിട്ട് അലക്ഷ്യമായിട്ട് വലിച്ചെറിയണ കാണാം. അപ്പോൾ ഇങ്ങനെ കൂവളത്തിൻ്റെ ഭക്തി ഇനി ഇതൊന്നും അല്ലാതെ കൂവളത്തിനെ തന്നെ കൂവളത്തിൻ്റെ കമ്പെടുത്ത് കൈകൾ കൊണ്ട് അതിൻ്റെ തളിരലേക്ക് അടർത്തിയെടുത്ത് അതുകൊണ്ട് കൂവളത്തിന് തന്നെ പൂജ നടത്തണവൻ, ആ കൂവളത്തടി ശിവനാണെന്ന് വിചാരിച്ച് പൂജ നടത്തണവൻ മോക്ഷം നിശ്ചയമായിട്ടും കിട്ടും. പ്രദോഷം കൂവളം പറിക്കരുത്. കൂവളം പറിച്ചുകൊണ്ട് വന്ന് അമ്പലങ്ങളുടെ പുറത്ത് വിൽക്കുന്നവരെ കാണാം. പ്രദോഷ ദിവസം അവർ അന്നത്തെ ദിവസം പറിച്ചതായിരിക്കും. ആ പൂവാണ് നമ്മൾ 20 ₹, 30 ₹ കൊടുത്ത് വാങ്ങിയിട്ട് അകത്ത് കൊണ്ട കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായാലോ അതിൻ്റെ അപകടം എന്താണ്? പറ്റുമെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് ഒരലെങ്കിൽ ഒരല പറിച്ചുകൊണ്ട് പോവാം. ഇതാണ് ചെയ്യേണ്ടത്. അതേപോലെ സന്ധ്യ കഴിഞ്ഞ് കൂവളം പറിക്കരുത്. ശിവരാത്രി ദിവസം കൂവളം പറിക്കരുത്. തുളസിക്കും ഇതേപോലെ നിയമങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വീണ്ടും പറഞ്ഞ് സാങ്കോപാങ്കായിട്ടുള്ള ശിവലിംഗ പൂജയും പറഞ്ഞ് ഈ ത്രിപുണ്ഡരത്തിൻ്റെയും നാമത്തിൻ്റെയും ഒക്കെ വീണ്ടും ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞതിന് ശേഷം ഇവിടെ നന്ദീശ്വര സ്വാമി അടുത്ത വിദ്വേശ്വര സംഹിത എന്ന് പറയുന്ന ഈ ഒന്നാമത്തെ സംഹിതയെ പൂർത്തിയാക്കി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് 6 സംഹിതകളുണ്ട്. അതിലൊക്കെ കഥകളാണ്. നാളെ ഞാൻ കഥ മാത്രമേ പറയുള്ളൂ. നിങ്ങളെ ആരും തത്വം പറഞ്ഞ് പോരടിപ്പിക്കില്ല. അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള കഥകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിവപുരാണത്തിന് ശരിക്കും കേൾക്കേണ്ട കഥ ഒന്നാണ് അത് നമ്മൾ പറഞ്ഞും കഴിഞ്ഞു. ആ വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും മത്സരവും അവസാനം ഭഗവാൻ അവരെ അനുഗ്രഹിക്കാനായിട്ട് ഈ ചെയ്ത ആ ദിവ്യലിംഗത്തിൻ്റെ ആ ദർശനം ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ ഉപചാരമന്ത്രമായിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള മന്ത്രമായിട്ടുള്ള ഒരു 2 വരി ചെല്ലാം. നമോസ്തു സ്ഥാണുഭൂതായ ജ്യോതിർലിംഗാവൃതാത്മനെ ചതുർമൂർത്തി വപുച്ഛായ ഭാസിതാംഗായ ശംഭവേ നമ നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പാശരണം. ഓം നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. നാരായണ.